السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يسألونك عن الساعة أيان مرساها فيما أنت من ذكراها إلى ربك منتهاها، إنما أنت منذر من يخشاها كأنهم يوم يرونها لم يلبثوا إلا عشية أو ضحاها. صدق الله العلي العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. ألا يا رسول الله كنت رجاءنا وكنت بنا برا ولم تك جافيا. وكنت رحيما هاديا ومعلما ليبكي عليك اليوم من كان بكيا. صلاة وتسليم أزكى تحيتي على المصطفى المختار خير البرية. ഏറ്റവും ആദരണീയരായ പണ്ഡിതന്മാർ, മഹല്ല് ജമാഅത്തിന്റെ നേതാക്കൾ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരൻ, വളരെ സന്തോഷമുള്ള മുബാറക്കായ ഒരു മജ്‌ലിസിലാണ് നാം ഏവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മുടെ പ്രദേശത്ത് വിശുദ്ധ ഇസ്ലാമിലെ ആത്മീയമായ കാര്യങ്ങളിൽ പോയ കാലങ്ങളിൽ അമരത്തിരുന്നുകൊണ്ട് അനിഷേധ്യമായ നേതൃത്വം വഹിച്ചിട്ടുള്ള മഹാന്മാർ, ആ മഹാന്മാരുടെ പവിത്രമായ സ്മരണകളെ ഓർത്തെടുത്തുകൊണ്ട്
അവരുടെ ബറക്കത്ത് നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി അവരോടൊപ്പം സ്വർഗീയ ലോകത്തേക്ക് പ്രവേശനം ആഗ്രഹിച്ചുകൊണ്ട് നാം ഈ സദസ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. അള്ളാഹു ആ ലക്ഷ്യത്തിലേക്കു തന്നെ ഈ സദസ് പൂർത്തിയാക്കി തരുമാറാവട്ടെ. ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളുടെയും അവിടുത്തെ പേരക്കുട്ടികളിൽ പെട്ട ഇവിടെ അന്തിയുറങ്ങുന്ന സയ്യിദുമാരടക്കമുള്ള മഹാന്മാരുടെയും റഹ്മത്തിന്റെ നോട്ടം, സ്നേഹത്തോടെയുള്ള ഒരു നോട്ടം നമ്മുടെ ഈ മജ്ലിസിലേക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെ പ്രസക്തമായ ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ട് സംസാരിക്കാനാണ് സംഘാടകർ ഓർമ്മപ്പെടുത്തി. അവസാന കാലത്തെ കുറിച്ച്, അന്ത്യനാളിനെ കുറിച്ച്, അതിന്റെ പ്രസക്തമായ അടയാളങ്ങളെ കുറിച്ച് വളരെ ചുരുങ്ങിയ ചില സമയം നിങ്ങളോട് ഓർമ്മപ്പെടുത്തി എന്റെയും നിങ്ങളുടെയും മനസ്സ് ആത്മീയമായ അഭിവൃദ്ധി സമ്പാദിക്കുന്ന രൂപത്തിൽ നമുക്ക് സംസാരിച്ചു പിരിയണം. അല്ലാഹു എന്തെങ്കിലും ഒരു ആത്മീയമായ വളർച്ച ഈ സദസ്സിൽ നിന്ന് പറയുന്ന സാധുവായ എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുക. സഹോദരങ്ങളെ, ഇൽമിന്റെ മജ്ലിസാണ് ആ മജ്ലിസ്. നിങ്ങൾ കൊലിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് ഫർതഊ ഇലൈഹ, ആ മജ്ലിസിൽ നിങ്ങൾ മേയണം എന്നത്. പാടത്തേക്ക് പശുവിറങ്ങിയാൽ പച്ചപ്പുല്ല് കണ്ട് നോക്കി നിൽക്കുകയല്ല സാധാരണ ചെയ്യാറുള്ളത്. തന്റെ വിശ്വാസികൾക്കുണ്ടാകേണ്ട സഹോദരങ്ങളെ, അവസാന നാളിന്റെ അടയാളങ്ങളെ കുറിച്ച് നമ്മൾ ഈ സദസ്സിൽ പറയുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ വിശദീകരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. ഞാൻ അവസാനിക്കും, ഞാൻ മാത്രമല്ല ഈ ലോകം മുഴുവനും അവസാനിക്കും. ഈ ലോകത്തെ എന്നുമെന്നും പിടിച്ചു നിർത്താൻ ആർക്കും കഴിയില്ല. അങ്ങനെ കഴിയാത്തൊരു ലോകത്താണ് എന്റെ ജീവിതമുള്ളത്. തീർച്ചയായും അങ്ങനെയുള്ള ഒരു ലോകത്ത് നശ്വരമായ ജീവിതം മാത്രമേ എനിക്ക് സാധിക്കൂ. ആ നശ്വരമായ ജീവിതത്തെ ഞാൻ മുന്നോട്ട് നയിക്കുമ്പോൾ എനിക്ക് അള്ളാഹുവിന്റെ അടിമയായി ജീവിക്കുന്ന എനിക്ക് ആ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് അവനിലേക്ക് നമ്മുടെ മനസ്സിനെ, നമ്മുടെ ആത്മാവിനെ കണക്ട് ചെയ്ത ലോകാനുഗ്രഹിയായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളിലേക്ക് വിധേയത്വം കാണിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ് എന്റെ താല്പര്യം. നിങ്ങൾ നോക്കുക, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിൽ വന്ന ഒരു കൂട്ടുകാരൻ ചോദിക്കുകയാണ്, മതസ്സാഅതു യാ റസൂലുള്ളാഹ്, നബിയേ എപ്പോഴാണ് അവസാന നാൾ, എപ്പോഴാണ് അന്ത്യനാൾ എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്. അന്ത്യനാളിനെ കുറിച്ച് പറയുമ്പോൾ നാം പ്രധാനമായും പരിഗണിക്കേണ്ടത് എന്ത് എന്ന് ബോധ്യപ്പെടാനാണ് ഈ ഒരു സംഭവത്തെ ഞാൻ ഈ സദസ്സിൽ ആമുഖമായി ഉദ്ധരിക്കുന്നത്. ഈ വിഷയത്തിന്റെ അവതരണം കൊണ്ട് താല്പര്യപ്പെടുന്നത് ഇന്നലെയുടെ അല്ല, ഇന്നിന്റെ പകലിലുണ്ടായിരുന്ന നമ്മുടെ മാനസിക അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് എനിക്കെന്റെ റബ്ബിലേക്ക്, എന്റെ ഹബീബിലേക്ക് ഒരടുപ്പം സമ്പാദിക്കാൻ കഴിയണം. പിഴവുകൾ സംഭവിച്ചു പോയിട്ടുണ്ട്, അരുതായ്മകളോട് ചേർന്നു നിന്നിട്ടുണ്ട്, അധാർമികതയിൽ പെട്ടുപോയിട്ടുണ്ട്, വേണ്ടാത്ത രംഗങ്ങളിൽ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും പരിഹാരത്തിന്റെ മാർഗമുണ്ട്, പ്രായശ്ചിത്തത്തിന് അവസരങ്ങളുണ്ട്. ഖേദിച്ചു മടങ്ങിയിട്ട് മനസ്സ് വിശുദ്ധമാക്കാനും ആത്മീയമായ വളർച്ച നൽകാനും അവസരമുണ്ട്. ആ അവസരത്തെ ആഗ്രഹിച്ചാണ് മഹാന്മാരെ ഓർത്തുകൊണ്ട് നമ്മൾ ഈ സദസ്സിരിക്കുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്, പിഴവ് സംഭവിച്ചവർക്ക് അവരുടെ പിഴവിന്റെ പരിഹാരത്തിന്റെ മാർഗമായി ഒന്ന് നമ്മളോട് ഓർമ്മപ്പെടുത്തിയത് ദിക്റു സ്വാലിഹീന കഫാ, സ്വാലിഹീങ്ങളെ സ്മരിക്കുക, അത് കഫാറത്താണ്. എന്തിനുള്ള കഫാറത്ത്? ചെയ്തുപോയ പാപങ്ങളുടെ പരിഹാരമാണെന്ന് നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഇന്നലെ വരെ അല്ലെങ്കിൽ ഇന്നത്തെ ഈ സദസ് വരെ ചെയ്തുപോയ പാപങ്ങളുടെ പരിഹാരം മഹാന്മാരായ നമ്മുടെ പരിസരത്തന്തിയിറങ്ങുന്ന അള്ളാഹുവിന്റെ തൃപ്തി ലഭിച്ചിട്ടുള്ള ആത്മീയ നേതൃത്വം, അഹ്ലു ബൈത്തിലെ മഹാന്മാർ, വിലായത്തിന്റെ ഉന്നതമായ തലത്തിലെത്തിയവർ, ആ മഹാന്മാരെ ഓർത്തുകൊണ്ട് സദസ്സിൽ ഒരുമിച്ച് കൂടുമ്പോൾ സാധുവായ എന്റെ പാപത്തിന്റെ കറകൾ കഴുകി വൃത്തിയാക്കപ്പെടും, നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് വിശുദ്ധമാകും. ആ വിശുദ്ധിയെ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഈ സദസ്സിൽ നിന്ന് നല്ല വർത്തമാനങ്ങൾ കേൾക്കുക. ആ വർത്തമാനങ്ങളിൽ ഒന്നാമത് പറയാനുള്ളത് ഹബീബിനോട് ചോദിക്കുകയാണ്, എപ്പോഴാണ് അന്ത്യനാൾ നബിയെ എന്ന് ചോദിക്കുമ്പോ അവിടുത്തെ തിരിച്ചൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണ്? അവസാന നാളിനെ കുറിച്ച് ചോദിക്കുന്ന കൂട്ടുകാരനോട് ഹബീബ് ചോദിക്കുകയാഹ, എന്താണ് നീ ആ ദിവസത്തിന് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നാണ് മറു ചോദ്യം. അവസാന നാളിനെ കുറിച്ച് ആലോചിക്കുന്നവൻ തിരിച്ചാലോചിക്കേണ്ടത് ഇതാണ് എന്നാണ് ആ മറുചോദ്യത്തിലൂടെ നമ്മൾ തിരിച്ചറിയേണ്ടത്. ആ നാളിന് വേണ്ടി എന്താണ് നിങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ളത്? ഇതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചു ചോദിക്കുന്നു. അപ്പോൾ ആ കൂട്ടുകാരൻ പറയുന്നത്, ഓ നബിയേ, ഞാൻ കൂടുതൽ നിസ്കരിച്ചിട്ടില്ല, നമ്മയൊക്കെ പ്രതിനിധാനം ചെയ്തുകൊണ്ടായിരിക്കണം അയാൾ ആ ചോദ്യം ചോദിച്ചത്. ആത്മീയമായ പ്രവർത്തനങ്ങളെ കുറിച്ച് കൂടുതൽ പറയാനില്ലാത്ത ഞാൻ അതേപോലെ തന്നെ ഒരുപാട് ഇബാദത്തുകളുടെ കണക്കുകൾ ബോധിപ്പിക്കാനില്ലാത്ത നമ്മൾ, നന്മയുടെ വിശാലമായ കാര്യങ്ങൾ പറയാനില്ലാത്ത നമ്മൾ, നമുക്ക് വേണ്ടി കൂടെ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മയും കൂടെ തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം ആ സ്വഹാബി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയും, നബിയേ, ഞാൻ കൂടുതൽ നിസ്കരിച്ചിട്ടില്ല, എന്റെ കയ്യിൽ കൂടുതൽ സദഖയുടെ കണക്കുകൾ പറയാനില്ല, കൂടുതൽ ഇബാദത്തിന്റെ കാര്യങ്ങൾ പറയാനില്ല, അങ്ങനെ കൂടുതൽ കർമ്മങ്ങളുടെ കാര്യങ്ങൾ പറയാനില്ലാതെ നിർബന്ധമായി നിർദ്ദേശിച്ച കാര്യങ്ങൾ മാത്രം പരിഗണിച്ച് മുന്നോട്ട് പോകുന്നയാളാണോ ഞാൻ? ആ ഒരു കണക്ക് മാത്രമേ എനിക്ക് ബോധിപ്പിക്കാനുള്ളൂ. പക്ഷേ എനിക്ക് ആകെ പ്രതീക്ഷയുടെ ഭാഗമായി അങ്ങയുടെ മുന്നിൽ സമർപ്പിക്കാനുള്ളത്
ഓ നബിയേ, അല്ലാഹുവിനെയും അങ്ങയെയും ഞാൻ ഇഷ്ടപ്പെടുകയാണ്, ഞാൻ മഹബ്ബത്ത് വെക്കുകയാണ്. എന്താണ് ഒരുക്കി വെച്ചത് എന്നാണ് ചോദ്യമെങ്കിൽ, ഞാൻ ഒന്നും ഒരുക്കി വെച്ചിട്ടില്ല. കൂടുതൽ നിസ്കാരമില്ല, നോമ്പില്ല, അതേപോലെ സദഖയില്ല, ഇതൊന്നും എനിക്ക് കൂടുതൽ പറയാനില്ല. കർമ്മങ്ങളുടെ കാര്യത്തിൽ നിർബന്ധമായത് മാത്രം പരിഗണിച്ചു പോയ ആളാണ് ഞാൻ. പക്ഷേ പടച്ച റബ്ബിനോട് സ്നേഹമുണ്ട്. പടച്ച റബ്ബിലേക്ക് എന്നെ കൈപിടിച്ചുയർത്തിയ അങ്ങയോടും എനിക്ക് സ്നേഹമുണ്ട്. യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മറുപടി പറയുമ്പോ അവിടുന്ന് സ്നേഹത്തോടെ തിരിച്ചു പ്രതികരിക്കുന്നു, ലോകാവസാനം വരെയുള്ള സർവവിശ്വാസികൾക്കും പ്രതീക്ഷ നൽകുന്ന വിധത്തിൽ ഖിയാമത്തിനെ കുറിച്ച് അവസാന നാളിനെ കുറിച്ച് ചോദിച്ച വ്യക്തിയോട് പ്രവാചകർ തിരിച്ചു പറയുന്നു, അന്ത മഅമൻ അഹബബത, ഓ കൂട്ടുകാരാ, നീ പറഞ്ഞതെല്ലാം ശരിയാണ്. അവസാനമായി എന്റെ മുന്നിൽ ബോധിപ്പിച്ചത് നിനക്ക് എന്നോട് സ്നേഹമുണ്ടെന്നല്ലേ, മഹബ്ബത്തുണ്ടെന്നല്ലേ, എങ്കിലാ മറുപടി എനിക്കിഷ്ടമായി. ആ മറുപടി ക്ലിയറാ, നീ ആരെയാണോ സ്നേഹിച്ചത് അവരുടെ കൂടെയാണ് നാളെ പാരത്രീക ലോകത്തെന്ന് സയ്യിദുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുന്നു. ഈ സദസ്സ് നമുക്ക് ഹബീബിനെ കുറിച്ച് ആരംഭിക്കണമെന്ന്, അവിടുത്തെ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങണമെന്ന് ലക്ഷ്യം വെച്ചാണ് ഞാൻ ഇത് പറഞ്ഞത്. വിഷയബന്ധിയായ കാര്യത്തെ വെച്ചുകൊണ്ട് മുത്തു നബിയെ ഒന്നാമുഖത്തിൽ പറഞ്ഞിട്ട് അകലെയുള്ള മദീനയിലേക്ക് മനസ്സൊന്ന് ചേർത്തു വെച്ചിട്ട് ഹബീബിലേക്ക് സ്നേഹത്തോടെ ഒരു സ്വലാത്തിന്റെ വചനം ചൊല്ലിയിട്ട് അവിടുത്തെ മുന്നിലേക്ക് ഈ സദസ്സൊന്ന് നമുക്ക് സന്തോഷത്തോടെ സമർപ്പിച്ചു തുടങ്ങിയാൽ തീർച്ചയായും ഈ സദസ്സ് സന്തോഷത്തിന്റേതാണ്, തീർച്ചയായും ഈ സദസ്സ് സംതൃപ്തിയുടേതാണ്, തീർച്ചയായും ഈ സദസ്സ് ഒരുപാട് സുഹൃത്തുക്കളുടേതാ. പ്രതീക്ഷയുടെ മനസ്സോടോടെ അങ്ങകല മദീനയിലേക്ക് ചെന്ന മൗലായ സ്നേഹിച്ചാൽ അവിടുത്തെ കൂടെ നിൽക്കാൻ പറ്റുമെന്നത് വെറുതെയുള്ള കാര്യമല്ല, തന്റെ സമുദായത്തോട് വല്ലാതെ സ്നേഹം കാണിച്ച നായകരാ. സിംഹമതിന്റെ കുഞ്ഞിന്റെ സംരക്ഷണത്തിന് വേണ്ടി ജടവിരിച്ച് കാത്തിരിക്കുന്നത് പോലെ തന്റെ ഉമ്മത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ലോകത്തിന്റെ നായകരെ കാത്ത് കഴിയുമല്ലോ. നരകാഗ്നിയുടെ തീക്ഷ്ണമായ ചൂടിൽ നിന്ന് എന്റെ ഉമ്മത്തൊന്ന് രക്ഷപ്പെടണമല്ലോ, ഇത് ഹബീബിന്റെ താല്പര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധരായ പ്രവാചകര് അനുയായികളോട് സ്നേഹം കാണിച്ചുകൊണ്ട് രക്ഷയുടെ മാർഗങ്ങൾ അഖിലവും കൃത്യമായി ഓർമ്മപ്പെടുത്തിയല്ലോ. ആ ഓർമ്മപ്പെടുത്തലിന്റെ ഭാഗമായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
നമ്മുടെ മനസ്സൊന്ന് നന്നാകാ, നമ്മുടെ പാരത്രിക ലോകത്തേക്ക് വേണ്ടി ഒന്നൊരുങ്ങ, അവസാന നാളിന് വേണ്ടി ഒന്ന് സജ്ജമാകാ. ഓരോ കാര്യങ്ങൾ അവിടുന്ന് എണ്ണി എണ്ണി പറഞ്ഞു തന്നല്ലോ. ലോകം അവസാനിക്കുമെന്നതിൽ സംശയം വേണ്ട. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബേഹസത്ത് തന്നെ അതിന്റെ ഒന്നാമത്തെ അടയാളമാണ്. ഹബീബിന്റെ വരവ് തന്നെ ഈ ലോകം അവസാനിക്കുമെന്നതിന്റെ നമ്പർ വൺ അടയാളമാണ്. അവിടുത്തെ നുബുവത്ത് തന്നെ ഒന്നാമത്തെ അടയാളത്തിന്റെ പുലർച്ചയാണ്. കടിഞ്ഞുപോയ പുലർന്നുപോയ അടയാളങ്ങൾ ഒരുപാടുണ്ട്, നടന്നു വന്നുകൊണ്ടിരിക്കുന്ന അടയാളങ്ങളുണ്ട്, വരാനിരിക്കുന്ന അടയാളങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ ഇവിടെ 2 മണിക്കൂറുകൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയുന്നതല്ല. അന്ത്യനാളിന്റെ വരവിനെ കുറിച്ചു തന്നെ ദിവസങ്ങളോളം പറയാനുള്ള മേറ്ററുകൾ ഹദീസിന്റെ വചനങ്ങളിലൂടെ ഖുർആനിന്റെ സൂക്തങ്ങളിലൂടെ മഹാന്മാരെണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട്. പല ഇമാമുകളും അത് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അങ്ങനെ വിശാലമായി കിടക്കുന്ന വിഷയമാണത്. സഹോദരങ്ങളെ, ഉമ്മമാരെ, അന്ത്യനാളിന്റെ പുലർന്ന അടയാളങ്ങളിൽ ഒന്ന് ബിഅസ്സത്തു നബിയിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവാ കാരണം. അവിടുന്ന് ഏത് പ്രവാചകരാണ്? അന ഖാതിമുൻ നബി, ഞാൻ അവസാനത്തെ പ്രവാചകനാണ്, ഇനിയൊരു പ്രവാചകൻ വരാനില്ല. അപ്പൊ ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് മുഴുവനും പ്രവാചകനായിട്ടാണ് ഞാൻ വന്നത്. ശേഷം അതേ വരും ആ വരവും എന്റെ നുബുവത്തിന്റെ പ്രയോഗവൽക്കരണത്തിന്റെ തന്നെയാണ്. പുതിയ പ്രവാചകരായിട്ടല്ല, എന്റെ ഉമ്മത്തിൽ എന്റെ ദീനിനെ പ്രബോധനം ചെയ്യാൻ വേണ്ടിയാണ്. ആ വര അവസാന നാളിനോടടുത്ത അടയാളങ്ങളിൽ പെട്ട ഒന്നാണ്. ഞാൻ നുബുവ്വത്ത് എനിക്കുണ്ടായി എന്നത് തന്നെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ അടയാളമാണ്. അതുകൊണ്ട് ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ പുലർന്നു കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഒന്നല്ല രണ്ടല്ല ഒട്ടനവധി അടയാളങ്ങൾ കഴിഞ്ഞു പോയതാണ്. അവിടുത്തെ ബേഴ്സത്ത് അതിൽ പെട്ടതാണ്. മാത്രമല്ല വഫാത്തു നബിയന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വഫാത്തും ലോകം അവസാനിക്കുമെന്നതിന്റെ സാക്ഷ്യമാണ്. ലോകാവസാനത്തിന്റെ അടയാളത്തിൽ പെട്ടതാണ്. സഹോദരങ്ങളെ, ഇങ്ങനെ എണ്ണി തുടങ്ങിയ കഴിഞ്ഞുപോയ അടയാളങ്ങൾ തന്നെ ഒരുപാട് പറയാനുണ്ട്. എന്തിനാണ് ഞാനിത് സൂചിപ്പിക്കുന്നത്? കുറേ അടയാളങ്ങൾ കഴിഞ്ഞുപോയി എന്ന് വരുമ്പോഴാണ് എന്റെ ഈ ലോക അവസാനത്തിന്റെ കാലം എത്ര മാത്രമുണ്ട് എന്ന വിഷയത്തിൽ ആശങ്കയുണ്ടാകുന്നത്. ചില ആളുകൾ ആലോചന എന്താണ്, ഞാൻ ഇനിയും ഒരുപാട് കാലം ജീവിക്കും, ഇനിയും ഒരുപാട് കാലം ഈ ലോകമുണ്ടാകും എന്ന് പറഞ്ഞാൽ അടുത്ത 10 കൊല്ലം കൊണ്ട് ലോകാവസാനം സംഭവിക്കും. അങ്ങനെയൊന്നും പറഞ്ഞതിന് താല്പര്യമില്ല. ചിലപ്പോ അങ്ങനെ ചില വാർത്തകൾ കേൾക്കാറുണ്ട്, ഇതാ 100 കൊല്ലം മാത്രമേ ഉള്ളൂ. അല്ല, ചില ഹദീസുകൾ പ്രബലമല്ലാത്ത ദുർബലമായ ചില ഹദീസുകൾ വെച്ചുകൊണ്ട് ഇനി 1000 വർഷം മാത്രമേ ഉള്ളൂ ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. എന്നാൽ അവസാന നാളിന്റെ ദിവസത്തെ കൃത്യമായി ലോകത്തേക്ക് പ്രിയപ്പെട്ട പ്രവാചകര് പറഞ്ഞുകൊടുത്തിട്ടില്ല. ഹബീബിന് ലഭിച്ച അതീവ രഹസ്യങ്ങളിൽ ഒന്നാണ് ഖിയാമത്ത് നാളിന്റെ കൃത്യമായ ദിവസം കാലം. ഹബീബിൻ അറിയിച്ചിട്ടുണ്ട്, ലോകത്തേക്കത് പറഞ്ഞിട്ടില്ല. പറയാനുള്ള
അല്ലാഹുവിന് താല്പര്യമില്ല. അതുകൊണ്ട് അവിടത്തെ കുറിച്ച് പറയിപ്പിക്കാതെ അതങ്ങനെ തന്നെ മറക്കപ്പെട്ടു, വെളിപ്പെടുത്തപ്പെട്ടില്ല. എന്നാൽ അടയാളങ്ങൾ ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ അടയാളങ്ങൾ ഓരോന്നോരോന്ന് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് വരുമ്പോ സുബ്ഹാനല്ലാഹ്, ഇനി ഈ ലോകം എത്ര കാലമാണുള്ളത്? എന്റെ ആയുസ്സിന്റെ കാലമല്ല ഈ ലോകത്തിന്റെ ആയുസ്സിന്റെ കാലം അവസാനിച്ച അവിടുന്ന് അങ്ങോട്ടാണ് അനന്തമായ ഒരു ലോകം കിടക്കുന്നത്, വിശാലമായ ബർസഖീ ലോകത്തിന്റെ ഒരു തലം വരുന്നത്, മരണത്തോടെ കബറിലേക്ക് ചെല്ലുന്നതോടെ ഒരു വ്യക്തിയുടെ ബർസഖീ ലോകത്തെ ജീവിതം ആരംഭിക്കുന്നുവെങ്കിലും അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ലോകാവസാനത്തിനു ശേഷം കൃത്യമായി നടക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ ഇതാ അടുക്കുന്നു. ഞാനിങ്ങനെ അതിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്, ഞാനിങ്ങനെ അതിനോട് എല്ലാ അർത്ഥത്തിലും ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ചേരലിന്റെ ഗൗരവത്തെ ബോധ്യപ്പെടാൻ വേണ്ടിയാണ്. കുറെ അടയാളങ്ങളൊക്കെ കഴിഞ്ഞുപോയി, ഇനി ഇതാ കുറച്ച് അടയാളങ്ങൾ കൂടെ മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ജീവിതത്തെ ഒന്നുകൂടെ കൃത്യമാക്കണം, വ്യക്തി ജീവിതത്തെ ഒന്നുകൂടെ വിശുദ്ധമാക്കണം. ആ വിശുദ്ധിയിലേക്ക് നമ്മെ നയിക്കാൻ വേണ്ടിയാണ് ഈ അടയാളങ്ങളെ ലോകത്തിന്റെ നായകർ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, മഹാന്മാരായ പണ്ഡിതന്മാർ കഴിഞ്ഞുപോയ അടയാളങ്ങളെ ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുന്നു എന്ന് മാത്രം സമയം 2 മണിക്കൂർ എവിടെയാണോ ചെന്ന് അവസാനിപ്പിക്കുന്നത് അവിടെ വെച്ചുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തെ അങ്ങ് ചുരുക്കും, എനിക്ക് നിവൃത്തിയുള്ളൂ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മനസ്സ് മാറാൻ വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത്. പാപിയായ റാഷിദിന്റെ മനസ്സൊന്ന് റബ്ബിലേക്ക് മുത്തുനബിയിലേക്കൊന്ന് കണക്ട് ചെയ്യപ്പെടണം. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സൊന്ന് നന്നാകണം. ഇന്നല്ലെങ്കിൽ നാളെ അവസാനിക്കേണ്ട ശരീരമാണ് ആ ശരീരം. നാളെ അവസാന നാളിനു ശേഷം അല്ലാഹുവിന്റെ സവിധത്തിൽ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുന്ന ശരീരമാണ്. അവിടേക്ക് എത്താനുള്ള കാലം അതിവിദൂരമല്ല, എന്നിലേക്ക് അടുത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഈ ബോധത്തോടെ ഇന്ന് മുതലൊന്ന് ജീവിക്കണേ. അങ്ങനെ ആലോചിച്ചുകൊണ്ട് നന്മയുടെ വഴിയിൽ ഒന്നൊത്തുചേരണേ. സുബ്ഹാനല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഇന്നും സംഭവിച്ചു കൊണ്ടിരിക്കുന്നോടെ അടയാളമാണ്. എന്താണെന്ന് അറിയുമോ? മഹാന്മാരായ മഹാന്മാരായ സ്വഹാബാക്കളെ ഇൻകാർ ചെയ്തുകൊണ്ട് അവരെ ഇകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുക, ഇത് അലാമത്തു സാഅത്തിൽ പെട്ടതാണെന്ന് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം മുതൽ സ്വഹാബാക്കൾക്കെതിരായി സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഇങ്ങോട്ട് മുഅ്തസിലത്തും റാഫിദിയത്തും ഖവാരിജത്തും ഒക്കെ സ്വഹാബാക്കൾക്കെതിരെ അവരെ വിമർശിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഏർപ്പാട് ലോകത്ത് തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാളിന്റെ അടയാളം പുലർത്തുന്നതിൽ മുസ്ലിം ഉമ്മത്തിന്റെ ഇടയ്ക്ക് ചില അവാന്തര വിഭാഗങ്ങൾ കടന്നു വരുന്നു. കടന്നു വരവ് അലാമത്തു സാഅത്തിൽ പെട്ടതാണ്, ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ്. മുസ്ലിം സമുദായത്തിന്റെ അടക്ക മഹാന്മാരായ സ്വഹാബാക്കളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അവരെ വിമർശിച്ചുകൊണ്ട് അവരെ ഇകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്നവരുണ്ടോ? അത് ഖിയാമത്ത് നാളിന്റെ അടയാളമായി നമ്മളോട് പഠിപ്പിക്കുകയായ സുബ്ഹാനല്ലാഹ്. സ്വഹാബാക്കളെ അങ്ങനെ അവർക്ക് അപ്രമാദിത്വം കൊടുക്കേണ്ടതില്ല.
മതത്തിന്റെ കാര്യത്തിൽ അവരെ അംഗീകരിക്കാം അംഗീകരിക്കാതിരിക്കുക. ഇങ്ങനെ പറയുന്ന പുതിയ ബിദ്അത്തിന്റെ കക്ഷികൾ ഇല്ലയോ? സ്വഹാബാക്കൾ ഇസ്ലാമിൽ തെളിവല്ല എന്ന് പറയുന്നവരില്ലയോ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ദീനിൽ ഇസ്രായീലി കള്ളക്കഥകൾ പ്രചരിപ്പിച്ചവരാണെന്ന് മലയാള ഭാഷയിൽ പറഞ്ഞവരില്ലേ? കന്നഡയിൽ അതേ ഏറ്റുപറയുന്നവരില്ലേ? ഇങ്ങനെ തുടങ്ങിയിട്ട് മഹാന്മാരായ സ്വഹാബാക്കളെ ഇഴ്ത്തിക്കൊണ്ടുള്ള സംസാരം അത് ഇന്നും നടക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആരംഭിച്ചിരിക്കുന്നു. ഖിയാമത്ത് നാളിന്റെ അടയാളമായി മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. സ്വാലിഹീങ്ങളെ അധിക്ഷേപിച്ച് സംസാരിക്കുക എന്നുള്ളത്. ഇനി നിങ്ങൾ നോക്കൂ, ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ഈ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിലായി സയ്യിദുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒന്ന് അശ്ഹു, ശുഹ എന്ന് പറയുന്നത് ബുഹലാണ്, ലുബ്ധതയാണ്. ഇത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞാൽ ചിലവഴിക്കേണ്ട കാര്യങ്ങളിലേക്ക് ചിലവഴിക്കാതെ മാറ്റി നിർത്തുന്നവർ, അങ്ങനെ പിടിച്ചു വെക്കുന്ന ആളുകൾ, ചില ആകാശങ്ങൾ കൊടുക്കേണ്ടടുത്ത് കൊടുക്കാത്തവർ, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവർ, അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. കഴിഞ്ഞിട്ടില്ല, ഞാൻ അതൊന്നും വിശദീകരിക്കുന്നില്ല. പറഞ്ഞിങ്ങനെ പോകുകയാണ്. എണ്ണി എണ്ണി പറഞ്ഞ കാര്യങ്ങൾ അതിൽപ്പെട്ട ഒന്നാണ് കസറത്തുൽ ഖത്ൽ, കൊല അധികരിക്കുക എന്നുള്ളത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. കൊല അധികരിക്കുക എന്നുള്ളത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. സുബ്ഹാനല്ലാഹ്, നമ്മുടെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരൻ വിയാസ് മുസ്ലിയ നമ്മളോട് ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട്, അല്ലാഹുവേ ആ കൂട്ടുകാരന്റെ ഖബർ നീ സന്തോഷത്തിലാക്കണേ അല്ലാ, സ്വർഗം നൽകണേ അല്ലാ, കുടുംബത്തിന്റെ മനസ്സമാധാനം നൽകണേ അല്ലാ. സഹോദരങ്ങളെ പറയട്ടെ, ആ കൊല നടക്കുക എന്നുള്ളത് വർദ്ധിക്കുകയാ. ഇന്ന് നിങ്ങൾ നോക്കൂ, കൊട്ടേഷൻ സംഘങ്ങൾ വിലസുകയല്ലേ? കേരളത്തിലാണെങ്കിലും മറ്റു സ്റ്റേറ്റുകളിലാണെങ്കിലും കേരളത്തിലെ കാര്യങ്ങളെ ഞങ്ങൾക്ക് കൂടുതൽ അറിയും. കർണാടകത്തിലെ കാര്യങ്ങൾ നിങ്ങൾക്കും അറിയും. മനുഷ്യൻ പലതിനു വേണ്ടിയും കൊല നടത്തിക്കൊണ്ടിരിക്കുന്നു. പണത്തിനു വേണ്ടി കൊല നടത്തുന്നു, വർഗീയതയ്ക്ക് വേണ്ടി കൊല നടത്തുന്നു, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കൊല നടത്തുന്നു. ഇതെല്ലാം നമ്മൾ അനുഭവിക്കുകയായ മനുഷ്യന് വിലയില്ലാത്ത കാലമാണിന്ന്. മനുഷ്യന് വിലയില്ല, പിന്നെ ആർക്കാ വിലയുള്ളത്? മൃഗത്തിന് വിലയും, മൃഗങ്ങൾക്ക് വിലയുണ്ട്, മൃഗങ്ങൾക്ക് വിലയുണ്ട്. മുഹമ്മദ് അഖ്ലാഖിന്റെ മരണത്തെ കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട്. പച്ചയായി മനുഷ്യനെ തല്ലിക്കൊല്ലുകയാ. സുബ്ഹാനല്ലാഹ്, മനുഷ്യന് വിലയില്ലാത്ത കാലം. കവലകളിൽ മനുഷ്യന്റെ ശരീരം ഛേദിക്കപ്പെടുകയാണ്. അങ്ങനെയുള്ള കാലം, പണത്തിനു വേണ്ടി കൊട്ടേഷൻ എടുത്തുകൊണ്ട് മനുഷ്യനെ കിഡ്നാപ്പ് ചെയ്യുന്ന വിഭാഗം ജീവിക്കുന്ന കാലമാണിത്. പണമാണ് വേണ്ടത്. നിങ്ങൾക്ക് ആരോടെങ്കിലും വെറുപ്പുണ്ടോ? ആ വെറുപ്പ് ഞങ്ങൾ തീർത്തു വരാം. നിങ്ങൾ ഇത്ര ലക്ഷം തന്നാൽ മതി, ഞങ്ങൾ ഏറ്റെടുത്തുകൊള്ളും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കൊല ചെയ്യുകയാ. സുബ്ഹാനല്ലാഹ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ് കൊല വർദ്ധിക്കുക എന്നത്. ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളാണ്. ആ അടയാളങ്ങൾ നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹബീബ് അവിടെ കൂട്ടിച്ചേർത്ത് പറഞ്ഞിട്ടുണ്ട്, കൊല ചെയ്തയാൾക്ക് അറിയില്ല എന്തിനാണ് ഇയാളെ കൊന്നതെന്ന്, കൊല ചെയ്യപ്പെട്ടയാൾക്കും അറിയില്ല ഞാൻ എന്തിനാണ് കൊല ചെയ്യപ്പെട്ടതെന്ന്. കാരണങ്ങൾ ഇങ്ങനെ അന്വേഷിക്കും.
ഇരിക്കുകയാൾ സഹോദരങ്ങളെ ചോദിക്കട്ടെ, എന്തിനാണെന്നറിയാസെന്ന കൂട്ടുകാരനെ കൊല ചെയ്തത്? കൊലയാളികൾക്ക് കൃത്യമായി അറിയുമോ? കൊല ചെയ്യപ്പെട്ടവർക്ക് അറിയുമോ? ഇല്ലല്ലോ. സുബ്ഹാനല്ലാഹ്, മനുഷ്യന് വില കൽപ്പിക്കപ്പെടാത്ത കാലത്ത് എന്തോ നൈമിഷികമായ ചില വികാരങ്ങൾക്ക് വേണ്ടി, വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യനെ അറുകൊല ചെയ്യുന്ന കാലം വന്നാൽ ഖിയാമത്തിനെ പ്രതീക്ഷിക്കണമെന്ന് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുന്നു. ഇനിയോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്, നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഓരോ അടയാളങ്ങൾ നമ്മളോട് ഇങ്ങനെ പറയുകയാണ്, കസ്റത്തു ളുഹൂരിൽ ഫിത്നി ബി അൻവാഇഹാ, മറ്റൊരടയാളം എന്താണ്? ഫിത്നകൾ ഇങ്ങനെ വർദ്ധിക്കുക എന്നതാണ്. ഫിത്നകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. സുബ്ഹാനല്ലാഹ്, ഒന്നിനു പുറമെ ഒന്ന് ആയി പ്രശ്നങ്ങൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഫിത്ന എന്ന് പറയുന്നത് കലാപങ്ങൾ എന്ന് പറയുന്നത് ഉറങ്ങിക്കിടക്കുകയാണ്. അതിനെ തട്ടി ഉണർത്തുന്നവൻ ആരോ അവന്റെ മേൽ അല്ലാഹുവിന്റെ ശാപമുണ്ടെന്ന് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഉറങ്ങിക്കിടക്കുന്ന ഫിത്നയെ ആരും തട്ടി ഉണർത്താൻ പാടില്ല. പക്ഷേ അവസാന കാലമാകുമ്പോൾ അത്തരം ഫിത്നകൾ തട്ടി ഉണർത്തപ്പെടും. എന്തിനാണ്? രണ്ട് ബൈക്കുകാർ തമ്മിലുള്ള വാക്കു തർക്കം അതൊരു കലാപത്തിലേക്ക് പോകുകയാണ്. ഒരു ഓട്ടോ ഡ്രൈവറും ഒരു യാത്രികനും തമ്മിലുള്ള തർക്കം കലാപത്തിലേക്ക് പോകുകയാണ്. ഒരു ചെറിയ പേപ്പറിന്റെ കഷ്ണം പറിച്ചത് ഒരു നാടിന്റെ മുഴുവനും കലാപമായി മാറുകയാണ്. ഒരു ഭാഗത്ത് കെട്ടിയിട്ട പതാകയുമായി ബന്ധപ്പെട്ട വാക്കുതർക്കങ്ങൾ അതൊരു പ്രദേശത്തെ മുഴുവനും കരിച്ചുകളയുന്നതിലേക്ക് കൊണ്ടുപോകുകയാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് കലാപങ്ങൾ നാൾക്കുനാൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന കാലം ആ കാലമായ ഖിയാമത്തിനെ പ്രതീക്ഷിക്കണമെന്നാണ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുന്നത്. ആ നിലക്ക് ഫിത്നകൾ വളർന്നു വന്നുകൊണ്ടേയിരിക്കും. എന്റെ മുഅ്മിനീങ്ങളെ ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, നമ്മൾ ഒരിക്കലും ഫിത്നയുടെ വക്താക്കളാകാൻ പാടില്ല. നമ്മുടെ നാട്ടുകൊണ്ട് അനാവശ്യങ്ങൾ നമ്മൾ പറയരുത്. ഒരുപക്ഷേ പല രാഷ്ട്രീയ നിറമുള്ളവരുണ്ടാകാം, പ്രസ്ഥാന വൈജാത്യങ്ങൾ ഉണ്ടവരുണ്ടാകാം, മതത്തിന്റെ വ്യത്യസ്തതകൾ ഉണ്ടാകാം. അതെല്ലാം ഉണ്ടാകുമ്പോഴും അല്ലാഹുവിനെ ഓർത്ത് അവന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. നബി പറഞ്ഞത് ഉറങ്ങിക്കിടക്കുന്ന കലാപങ്ങളെ തട്ടി ഉണർത്തരുത് എന്നാണ്. അതുകൊണ്ട് നമ്മൾ ആരും നമ്മുടെ നാട്ടുകൊണ്ട് അനാവശ്യം പറയേണ്ടതില്ല. നമ്മുടെ നാട്ടുകൊണ്ട് അല്ലാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയാനാണ് നാക്കുകൾ തന്നത്. ഒരാളുടെയും കുറ്റം പറയാനല്ല, കുറവ് പറയാനല്ല, വേർതിരിച്ച് വർഗീയമായ നിലക്കുള്ള സംസാരം നടത്താനല്ല. ഇതൊന്നും ഇസ്ലാം നമ്മളോട് പറഞ്ഞിട്ടില്ല. പിന്നെയോ സ്നേഹമുള്ള സംസാരമാണ് നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ളത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ് നബിയെ? ആ സമയത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറയുന്നു, തീബുൽ കലാം വൈതുആമു തുആം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആ ഇസ്ലാം എന്നതിന്റെ വിശദീകരണമായി ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്, ഓ മുഅ്മിനീങ്ങളെ, തീബുൽ കലാം, നല്ല സംസാരം സംസാരിക്കും, നല്ല സംസാരം. ആ സംസാരമാണ് ഇസ്ലാം. ഏറ്റവും നല്ല സംസാരത്തിൽപ്പെട്ടതാണ് തൗഹീദിന്റെ വചനം.
അതുപോലെ അദ്കാറുകൾ, സ്വലാത്തുകൾ, നസീഹത്തുകൾ, അതുപോലെ സ്നേഹം വർദ്ധിപ്പിക്കുന്ന സംസാരങ്ങൾ, ഈ നിലക്കുള്ള കാര്യങ്ങൾ, അതെല്ലാം തീബുൽ കലാം എന്നതിൽപ്പെട്ടതാ. ഒരാളെ തെറ്റിക്കുന്ന സംസാരം അത് തീബുൽ കലാമല്ല. ഒരാളെ മനസ്സിനെ വേദനിപ്പിക്കുന്ന സംസാരം അത് നല്ല വർത്തമാനമല്ല. അത് ഏറ്റവും വലിയ ഉൽമാണ്, അക്രമമാണ്. ഹബീബിനോട് ഹബീബ് വിശദീകരിക്കുകയാണ്, ഏറ്റവും വലിയ അക്രമം ഏതാ? ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഒരു ആയുധം കൊണ്ട് മുറിക്കലാണോ? അല്ല. ആ മുറിവുമാണ് മരുന്ന് വെച്ച് കിട്ടിയാൽ ഉണങ്ങി കിട്ടും കിട്ടും. എന്നാൽ അതിനേക്കാളും വലിയ അക്രമം എന്താണ്? നാക്കുകൊണ്ട് മനുഷ്യന്റെ മനസ്സിനെ മുറിവേൽപ്പിക്കലാണ്. ആ മുറിവ് പ്രകടമല്ല, കാണില്ല. ആ മുറിവ് ഉണങ്ങണമെങ്കിൽ നിങ്ങൾ ചെറിയൊരു ടെക്നിക്ക് കൊണ്ട് അല്ലെങ്കിൽ ചെറിയൊരു മരുന്ന് കൊണ്ട് ഉണങ്ങി ചേർന്ന് വന്നുകൊള്ളണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ മുറിവ് വലിയ അപകടം ഒരു വരുത്തുന്ന മുറിവാ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അവയവത്തെ, നിങ്ങൾ ഒരാളുടെ അവയവത്തെ ആയുധങ്ങളെ കൊണ്ട് മുറിക്കുന്നതിനേക്കാൾ ക്രൂരമായ അക്രമം ഏതാണ്? നിങ്ങളെ നാക്കുകളെ കൊണ്ട് മനുഷ്യന്റെ മനസ്സിനെ നോവിക്കലാണ്. പാടില്ല, അങ്ങനെ ചെയ്യരുത്. തീബുൽ കലാം ഇസ്ലാം എന്ന് പറഞ്ഞാൽ നന്മയുടെ സംസാരമാണ്. അതേ, അതുകൊണ്ടല്ലേ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ റിയാസ് മുസ്ലിയാര് അസ്തമിച്ചപ്പോൾ, നമ്മളോട് പിരിഞ്ഞു പോയപ്പോൾ എന്താണ് പറഞ്ഞത്? മതത്തോട് താല്പര്യമുള്ള പണ്ഡിതന്മാർ എന്താണ് പറഞ്ഞത്? അതേ, പണ്ഡിതന്മാർക്ക് നേതൃത്വം നൽകുന്ന അനിശേഷ്യമായ നേതൃത്വം എന്താണ് പറഞ്ഞത്? നിങ്ങൾ സംയമനം പാലിക്കണമെന്നാണ്, അതുപോലെ നിയമത്തിന്റെ വഴിയെ പോകണമെന്നാണ്, ആയുധമെടുക്കണമെന്നല്ലോ, അക്രമം അഴിച്ചു വിടണമെന്നല്ലോ. അതേ, മനസ്സുകൊണ്ട് വേദനയുണ്ട്. ഒരു കൂട്ടുകാരന്റെ ജീവിതം അസ്തമിക്കുമ്പോ ഒരു യുവതിയാണ് വിധവയാകുന്നത്, കുരുന്നുകളാണ് തീമുകളാകുന്നത്, അതിന് സംശയമില്ല. അത്തരം ദുഃഖകരമായ വാർത്തകൾ കേൾക്കുമ്പോ മനസ്സാന്തരം നോവുന്നുണ്ട്, ഹൃദയം വിതുമ്പുന്നുണ്ട്, മനസ്സിന് വേദനയുണ്ട്. പക്ഷേ അതിന്റെ പേരിൽ വാളെടുക്കാമോ? ആയുധമെടുക്കാമോ? അക്രമം അഴിച്ചു വിടാമോ? വലായജിനി മന്നക്കും ശനാനഖൗമൻ അലാ അല്ലാ തഅ്ദിലു ഇഅ്ദിലു ഹുവാ അഖറബു ലിത്തഖ്‌വാ. മുഅ്മിനീങ്ങളെ, നമ്മൾ അവസാന നാളിന്റെ അടയാളം വെളിപ്പെടുത്തുന്നവരാകാൻ പാടില്ല. നമ്മൾ അല്ലാഹുവിന്റെ മതത്തിന്റെ അടയാളങ്ങളെ കൃത്യമായി കൊണ്ടു നടക്കുന്നവരാകണം, പാലിക്കുന്നവരാകണം, മുറുകെ പിടിക്കുന്നവരാകണം. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, നിങ്ങളോട് ആരെങ്കിലും അന്യായം ചെയ്താൽ, അതിക്രമം ചെയ്താൽ, അനീതിയോടെ പ്രവർത്തിച്ചാൽ, നിങ്ങൾക്ക് പകരം അങ്ങോട്ടൊരു അനീതി ചെയ്യാൻ വകുപ്പ് നൽകുന്നതല്ല. നിങ്ങളോട് ഏതെങ്കിലും ഒരു വിഭാഗം അന്യായം കാണിച്ചു, അനീതി കാണിച്ചു, ഓളി നമ്മളോട് തെറ്റിയിട്ടില്ലേ, നമുക്ക് തിരിച്ചു അങ്ങോട്ട് തെറ്റിയതൂടെ, അങ്ങനെ ഒരു ന്യായമില്ല. ഇസ്ലാമതിന് അങ്ങനെ അതിക്രമം കാണിക്കാൻ മറ്റൊരാളുടെ അനീതിയുടെ പ്രവർത്തനത്തെ ഒരിക്കലും കാരണമായി കാണുന്നില്ല. പിന്നെ എന്താണ് ഖുർആൻ പഠിപ്പിക്കുന്നത്? നിങ്ങൾ മാന്യമായ നീതിബോധത്തോടുകൂടെ മുന്നോട്ട് പോകണം, പോകണം. അതാണ് ഭക്തിയിലേക്ക് അടുത്തത്, അതാണ് അല്ലാഹുവിനെ പേടിക്കുന്ന ആളുകളുടെ സ്വഭാവം. ഇത് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. ആ വിവരമുള്ള പണ്ഡിതന്മാർ നമ്മളോട്, ഈ മുസ്ലിം ഉമ്മത്തിനോട് ആത്മാഭിമാനത്തോടെ നിർദ്ദേശിക്കുന്നു, നിങ്ങൾ അക്രമത്തിലേക്ക് പോകാൻ പാടില്ല, നിങ്ങൾ ആയുധങ്ങൾ എടുക്കാൻ പാടില്ല. അതേ, എവിടെയും
അങ്ങനെയല്ലേ? എത്ര പ്രിയപ്പെട്ട കൂട്ടുകാര് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത്തരം ഘട്ടങ്ങളിലെല്ലാം ആയുധങ്ങൾ എടുക്കാൻ പഠിപ്പിക്കുന്നതിന് പകരം ആധികാരികമായ ഇസ്ലാമിന്റെ ആദർശ ബോധത്തെ സ്നേഹത്തോടെ അനുയായികളുടെ മനസ്സിലേക്ക് പകർന്നു നൽകുന്ന പ്രസ്ഥാന നേതൃത്വമുള്ളവരുണ്ടോ? അവര് വലിയ ഭാഗ്യവാന്മാരാണ്. മനസ്സിലാക്കണം, നമുക്ക് അന്യായം ചെയ്യാൻ നിവൃത്തിയില്ല, അനീതി ചെയ്യാൻ നിവൃത്തിയില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, നീതിപൂർവമല്ലാത്ത ഇടപെടലുകൾ അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തിയതാണ്. അതുകൊണ്ട് നമുക്ക് അനീതി ചെയ്യാൻ പറ്റില്ല. അതേസമയം നിയമത്തിന്റെ പിന്നാലെ പോകണം. നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ ക്രൂരമായി കൊല ചെയ്തതാരോ അവർക്ക് അല്ലാഹുവേ നീ ദുനിയാവിൽ പാഠം പഠിപ്പിക്കണേ. അല്ലാഹ് സിലാഹുൽ മുഅ്മിൻ വെറുതെയുള്ള പ്രാർത്ഥനയല്ല. ആയുധം മറ്റൊന്നുമല്ല, ലോകത്തെ മുഴുവനും അടക്കി ഭരിക്കുന്ന പടച്ച റബ്ബിലേക്ക് ആത്മാർത്ഥയുടെ മനസ്സുമായി പ്രാർത്ഥിച്ചോളൂ. മുഅ്മിനീങ്ങളെ പരിഹാരമുണ്ട്. എത്രയും വലിയ പ്രശ്നങ്ങളാണെങ്കിലും അതിന് മുഴുവനും പടച്ച റബ്ബാണ് പരിഹാരം നൽകേണ്ടത്. ആ പരിഹാരത്തിന് വേണ്ടി പടച്ച റബ്ബിലേക്ക് മനസ്സുരുകി അങ്ങ് പ്രാർത്ഥിച്ചാൽ പാഠം പഠിക്കാത്തൊരക്രമിയുമില്ല. ഒരുപക്ഷേ താൽക്കാലികമായ വിജയമുണ്ടാകാം, താൽക്കാലികമായ ആധിപത്യമുണ്ടാകാം, പക്ഷേ ആ ആധിപത്യം ശാശ്വതമല്ലേ. അസ്തമിക്കുന്നത് അല്ലാഹുവിനാണ് ശാശ്വതമായ ആധിപത്യമുള്ളത്. അവനാണ് ഏറ്റവും വലിയ പ്രതാപമുള്ളത്, അവനാണ് ഏറ്റവും വലിയ അധികാരി. ആ അധികാരിക്ക് കീഴിലുള്ള അധികാരങ്ങൾ മാത്രമേ ആർക്കുമുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രതീക്ഷയുടെ മനസ്സോടെ പടച്ചറപ്പിലേക്ക് പ്രാർത്ഥന നിർവഹിച്ചാൽ ആരാണോ അക്രമികൾ ആ അക്രമികളെ വേണ്ട രൂപത്തിൽ പടച്ചറപ്പിന് കൈകാര്യം ചെയ്യാൻ കഴിയും എന്ന് മാത്രം ഞാൻ ഇടയ്ക്ക് വിഷയത്തോടെ ചേർന്ന് വന്നതുകൊണ്ട് ഓർമ്മപ്പെടുത്തട്ടെ. സഹോദരങ്ങളെ, ഫിത്നകൾ അതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ നോക്കൂ, കുടുംബ കലാപങ്ങൾ അനുഭവിക്കുകയാണ്, കുടുംബങ്ങൾ പരസ്പരം തെറ്റിയിട്ട് കലാപങ്ങളിലേക്ക് പോകുകയാണ്, സമുദായങ്ങൾ പരസ്പരം പോടിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഈ ഉമ്മത്തിന്റെ ഇടയിൽ പുതിയ പുതിയ ഫിത്നകൾ കൊണ്ടുവരികയാണ്. ഈ ഉമ്മത്തിൽപ്പെട്ട ഭൂരിപക്ഷം ആളുകളെ കാഫിറാക്കുകയാണ്, ശിരിക്കാക്കുകയാണ്, അവരെ അറുകുല ചെയ്യണമെന്ന് ഫത്വ കൊടുക്കുകയാണ്. പുതിയ വാദത്തിന്റെ ആളുകൾ ഫിത്നയുടെ പുതിയ പുതിയ മുഖങ്ങളാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് സമുദായത്തിന്റെ ഇടയിൽ ഫിത്നയാണ്. ഒന്ന് കടിയുമ്പോൾ ഒന്ന് പിറകെ വരികയാണ്. ഈ രൂപത്തിൽ ഫിത്ന അധികരിച്ചു വരുന്നത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിക്കുക, ഈ ലോകത്ത് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുന്നതാണ്. ഇനി നിങ്ങൾ നോക്കൂ, ഹബീബ് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളായി നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ വിജ്ഞാനമുയർത്തപ്പെടുകയാണ്, വിവരമുയർത്തപ്പെടുകയാണ്. മഹാനായ അനസ് റളിയല്ലാഹുവിനെ ഉദ്ധരിക്കുന്ന ഹദീസ് قال سمعت رسول الله صلى الله عليه وسلم رسول الله صلى الله عليه وسلم തങ്ങളെ ഞാൻ കേട്ടു يقول പറയുന്നതായിട്ട് ഇന്ന മിൻ അശറാത്തിസ് സാഅതി അതേ ഖിയാമത്ത് നാളിന്റെ
അടയാളങ്ങളിൽ പെട്ടതാണ് ഉയർന്നു പോകുക എന്നുള്ള കാര്യങ്ങൾ. അത് ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇൽമുയർത്തപ്പെടുക എന്നത് ഖിയാമത്ത് നാളിന്റെ അടയാളം. നിങ്ങൾ നോക്കൂ, വലിയ വലിയ ആലിമീങ്ങളൊക്കെ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ കണ്ട് പരിചയിച്ച മഹാന്മാരായ പണ്ഡിതന്മാർ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് തങ്ങൾ, താജുൽ ഉലമ തങ്ങളെ നമ്മൾ കണ്ടിരുന്നു, പരിചയിച്ചിരുന്നു. ാണ് ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അല്ലാഹുവേ, അവരുടെ ദർജ നീ വർദ്ധിപ്പിക്കണേ. അല്ലാ, ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. കർണാടകയിലെ ഒരുപാട് മഹല്ലുകൾക്ക് അമരത്വ നേതൃത്വം വഹിച്ച ആത്മീയാചാര്യനാണ് മഹാനവർകൾ. ആ മഹാനുഭാവൻ ഇന്ന് നമ്മുടെ കൂടെയില്ല. ചോദിക്കട്ടെ, പകരം വെക്കാൻ ഒരാളെ നമ്മൾ കാണുന്നുണ്ടോ? പകരം വെക്കാൻ ഒരാളെ നമുക്ക് കാണുന്നുണ്ടോ? ഇല്ലല്ലോ. മനസ്സിൽ നിറഞ്ഞ നമ്മുടെ നമ്മൾ അനുഭവിച്ച മഹാന്മാരെ കുറിച്ചാണ് പറയുന്നത്. അതിന്റെ മുൻകാലത്ത് കഴിഞ്ഞുപോയ മഹാന്മാരുണ്ട്, അവരെ കുറിച്ചല്ല. നമ്മൾ അനുഭവിച്ച മഹാന്മാർ, അവർക്ക് തന്നെ പകരമാകുന്ന വ്യക്തികളെ നമ്മൾ കാണുന്നില്ല. ഇൽമിന്റെ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ആത്മീയമായ ഉന്നതിയുടെ വിഷയത്തിലും ആത്മീയ നേതൃത്വം വഹിക്കുന്ന തലത്തിലും നമ്മൾ അന്വേഷിക്കുമ്പോ നമുക്ക് പകരക്കാരൻ ലഭിക്കുന്നില്ലല്ലോ. ഇൽമുയർത്തപ്പെടുന്നതിന്റെ ഒരു രീതിയാണ് ആലിമീങ്ങൾ അതേ വഫാത്താകുക എന്നത്. പിന്നെയോ ഇൽമിന് താല്പര്യം സംഭവിക്കാതിരിക്കുക, ഇൽമിന് താല്പര്യം ലഭിക്കാതിരിക്കുക. സുബ്ഹാനല്ലാഹ്. ഇന്ന് ദീനിയായ ഇൽമ് പഠിക്കാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. വാപ്പായുടെ അമ്മായുടെ മാനസിക വികാരം എന്താണ്? ആഗ്രഹം എന്താണ്? പലരും വലിയ വലിയ സ്വപ്നങ്ങളിലാണ്. ആ സ്വപ്നങ്ങളിൽ ഒന്ന്, എന്റെ മകൻ ഒരു ഡോക്ടറാകണം, എന്റെ മകൻ ഒരു എഞ്ചിനീയർ ആകണം, എന്റെ മകൻ ലെക്ചറർ ആകണം, എന്റെ മകൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആകണം, എന്റെ മകൻ CA പൂർത്തിയാകണം. ഇങ്ങനെ തുടങ്ങി വിശാലമായ സ്വപ്നങ്ങളാണ് ഓരോ മകനെ കുറിച്ചും ഓരോ മകളെ കുറിച്ചും സ്വപ്നങ്ങളാ. ഈ സ്വപ്നങ്ങൾ മനസ്സിൽ വെക്കുകയാ. ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എത്ര കുടുംബനാഥന്മാരുണ്ട് എന്റെ മകൻ ഒരു ആലിമാകണം എന്ന് സ്വപ്നം വെക്കുന്നവർ? നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതാ, നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതാ. ഇൽമില്ലാതാകും, ഇൽമില്ലാതാകുന്നത് ആലിമീങ്ങൾ വരാതിരിക്കുമ്പോഴാണ്. ാണ് ഇൽമിനെ അതേ കൃത്യമായി പരിഗണിക്കാതിരിക്കുമ്പോഴാണ്. ഇതെല്ലാം ഇൽമ ഇല്ലാതാകുന്നതിന്റെ രീതികളാണ്. എന്റെ പ്രിയപ്പെട്ട വാപ്പ, പ്രിയപ്പെട്ട ഉമ്മ, സ്നേഹത്തോടെ ഈ സദസ്സിൽ വെച്ച് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ദീനിയായ ഇൽമിനോട് മനസ്സിൽ മഹബ്ബത്ത് വേണം. മഹബ്ബത്ത് പോരാ. നിങ്ങൾ മനസ്സിലാക്കരുത് ഭൗതിക വിദ്യാഭ്യാസത്തോട് എതിരായത് കൊണ്ടാണ് പറയുന്നതെന്ന്. അല്ല അല്ല, ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ നാൾക്കുനാളിങ്ങനെ വർദ്ധിക്കുമ്പോ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കണമല്ലോ. അങ്ങനെ ആഗ്രഹിച്ചത് കൊണ്ടാണ് ഞാൻ ഈ സദസ്സിൽ ഓർമ്മപ്പെടുത്തുന്നത്. രക്ഷിതാവിന്റെ മനസ്സിലെ വലിയൊരു സ്വപ്നം, രക്ഷിതാവിന്റെ മനസ്സിന്റെ വലിയൊരു താല്പര്യം, എന്റെ കുടുംബത്തിൽ ഒരു ആലിമ വളരട്ടെ, അതിനെ മകനെ ഞാനൊന്ന് പള്ളി ദർസിൽ കൊണ്ടുപോയി ചേർക്കട്ടെ. ഇനി അതല്ലെങ്കിൽ ഒരു കോളേജിലേക്ക്, അല്ലെങ്കിൽ ദഅ്‌വാ കോളേജിലേക്ക്, എങ്ങനെയെങ്കിലും ഇൽമിനോടൊരു ബന്ധം വേണം. ഇത് തീരും
തീരുമാനിച്ചുറപ്പിക്കണേ. നമ്മുടെ മക്കളെ കൊണ്ട് നമുക്ക് പാരത്രികമായ ലോകത്ത് ഫലമില്ല. അന്ത്യനാളിൽ നമുക്കെതിരെ നിൽക്കും. ആ നിൽക്കുന്ന അവസരത്തിലേക്ക് നമ്മുടെ സാഹചര്യം കൊണ്ടുപോകരുത്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ ഒരു ഇൽമിനോട് ബന്ധപ്പെടുന്നയാള് വേണം. രക്ഷിതാക്കളെ, എഞ്ചിനീയർ ആയാലും ഡോക്ടർ ആയാലും എല്ലാം ഈ നശ്വരമായ ലോകത്തിന്റെ പ്രതാപമാണത്. അല്ലാതെ എന്റെ മകന്റെ മകൻ സ്റ്റെതസ്കോപ്പും മാറി നടന്നതുകൊണ്ട് ആഹ്റത്തിലേക്ക് പ്രത്യേകമായ ഒരു ഗ്രീൻ ചാനൽ ഒന്നും അവിടെ തുറക്കപ്പെടുന്നില്ലേ? ഡോക്ടർ ആയതുകൊണ്ട് തുറക്കപ്പെടുന്നില്ല? എഞ്ചിനീയർ ആയതുകൊണ്ട് തുറക്കപ്പെടുന്നില്ല? ആത്മീയ ബോധമുള്ളവനാണോ, ആത്മീയമായ വിജ്ഞാനത്തെ മനസ്സിൽ സൂക്ഷിച്ചവനാണോ, വിശുദ്ധ ഇസ്ലാമിന്റെ ആത്മീയമായ കാര്യങ്ങളെ പരിഗണിച്ചവനാണോ, അത്തരക്കാർക്ക് മാത്രമാണ് പടച്ച റബ്ബിന്റെ സവിധത്തിൽ സ്വീകാര്യതയുള്ളത്. പറയുമ്പോ ഡോക്ടർമാരൊക്കെ സ്വീകാര്യതയില്ലാത്തവരാണെന്നോ എഞ്ചിനീയർമാർക്ക് രക്ഷയില്ല എന്നോ ഞാൻ ഈ പറഞ്ഞതിന്റെ താല്പര്യമല്ല. അവരുമാവുന്നതോളത്തോളം പഠിച്ച് ജീവിതത്തിൽ കൊണ്ട് നടന്നാൽ നല്ല ആത്മീയമായ വഴിയിലൂടെ മുന്നോട്ട് പോയാൽ പാരത്രീക ലോകത്ത് അവർക്ക് രക്ഷയുണ്ട്, സമാധാനമുണ്ട്. പക്ഷേ അത്തരം ഭൗതിക വിദ്യാഭ്യാസത്തെക്കാൾ മൂല്യമുള്ള വിദ്യാഭ്യാസം ദീനിയായ വിദ്യാഭ്യാസമാണ്. ദീനിനോട് ചേർത്തുകൊണ്ട് ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ മെഡിസിൻ പഠിച്ചാൽ, നിങ്ങൾ എഞ്ചിനീയറിംഗ് പഠിച്ചാൽ, നിങ്ങൾ മറ്റു കാര്യങ്ങൾ ജോഗ്രഫി പഠിച്ചാൽ, ഫിസിക്സ് പഠിച്ചാൽ, കെമിസ്ട്രി പഠിച്ചാൽ, ഭൗതിക വിദ്യാഭ്യാസത്തോട് എതിരായിട്ടല്ല, മറിച്ച് അതെല്ലാം ഒരു ഇസ്ലാമിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. പൂർവ്വകാലത്തെ പണ്ഡിതന്മാർ അവർക്ക് മാത്സ് അറിയാമായിരുന്നു, അവർക്ക് കെമിസ്ട്രി അറിയാമായിരുന്നു, അവർക്ക് ഫിസിക്സ് അറിയാമായിരുന്നു, അവർക്ക് ജോഗ്രഫി അറിയാമായിരുന്നു. അതുകൊണ്ടല്ലേ അഞ്ചു നേരത്തെ നിസ്കാരത്തിന്റെ സമയം കൃത്യമായത് എങ്ങനെയാണ്, അതിനെ കുറിച്ച് കാര്യങ്ങൾ പഠിച്ചത് ആധുനിക ശാസ്ത്രം വികസിക്കുന്നതിന് മുമ്പ് ഈ ഇസ്ലാമിന്റെ പണ്ഡിതന്മാരായി മത്തുകൾ അതിനെ കുറിച്ച് നിരീക്ഷണം നടത്തിയിട്ടുണ്ട്, പഠനം നടത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല ഗോളങ്ങളെ കുറിച്ച് പഠിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇന്നും പാരമ്പര്യ ദർസിന്റെ സിലബസിൽ പഠനങ്ങൾ നമുക്ക് കാണാമല്ലോ. സഹോദരങ്ങളെ, ഞാൻ അതിലേക്ക് കൂടുതൽ വിശദീകരിക്കുന്നില്ല. പറഞ്ഞു വന്നതിന്റെ താല്പര്യം ഇസ്ലാമിനോട് ചേർത്തു വെച്ചുകൊണ്ട് ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ എന്ത് പഠിക്കുന്നു? മനുഷ്യന്റെ ശരീരത്തെ കുറിച്ച് പഠിക്കുകയാണ്, ബയോളജി പഠിക്കുകയാണ്. എന്തിനാ പഠിക്കുന്നത്? അതേ മനുഷ്യന്റെ ശരീരത്തിന്റെ ഘടനകൾ പഠിച്ച് പടച്ച റബ്ബിലേക്ക് മനസ്സുതിരിക്കാനാണോ? ആ പഠനം പ്രതിഫലാർഹമാണ്. അതേപോലെ തന്നെ ചൂഷണാത്മകമായ ഒരു ലോകത്ത്, മനുഷ്യനെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, വല്ലമാനത്തു മഹറമാ ഖിയാമത്തു നാളിന്റെ അടയാളമായി അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതേ വിശ്വാസ്യത എന്ന് പറയുന്നത് അത് മറക്കപ്പെടുകയാണ്, അത് നഷ്ടപ്പെടുകയാണ്, അത് കാണാനില്ലാത്ത കാലം വരും. അങ്ങനെയുള്ള കാലത്ത് നിങ്ങൾ ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിക്കണം എന്ന് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ആർക്ക് ആരെയാണ് വിശ്വസിക്കാൻ കഴിയുന്നത്? ഒരു തരത്തിലും വിശ്വാസമില്ല, സുരക്ഷിതത്വമില്ല. അതല്ലേ നമ്മൾ നിലനിൽക്കുന്ന സാഹചര്യം. ഒരാൾക്കും ഒരാളുടെ കൂടെ ഷെയർ കൂടാൻ പറ്റുന്നില്ല,
പണം കൊടുത്താൽ കുറച്ച് ലാഭൊക്കെ ഉണ്ടാകുമ്പോ അയാള് ഇയാളെ എത്ര ആളുകൾ കഷ്ടപ്പെടുന്നു. എനിക്ക് പരിചയമുള്ള ഒരു കൂട്ടുകാരൻ സങ്കടത്തോടെ ഗൾഫിൽ നിന്ന് നിരാശയായി തിരിച്ചു വന്നിരിക്കുകയാണ്. അയാള് പറയുന്നു, ഉസ്താദേ എന്റെ പ്രയാസം എന്താണെന്നറിയോ, ഞാനൊരു ഷോപ്പ് കണ്ടെത്തി, അതിന്റെ അവിടെ ബിസിനസ് നടത്തുന്നതിനെ കുറിച്ചുള്ള എല്ലാ പഠനങ്ങളും നടത്തി. കുറച്ചൊക്കെ കാശ് എനിക്കുണ്ട്, അതിന്റെ ബഡ്ജറ്റ് പൂർത്തിയാക്കിയപ്പോ ഞാൻ എന്നെ കൊണ്ട് മാത്രം കഴിയൂല എന്ന് തോന്നിയപ്പോൾ എല്ലാം കണ്ടെത്തി ശരിപ്പെടുത്തി, കഫീലിനോട് സാങ്ഷൻ വാങ്ങി, ലൈസൻസും വാങ്ങി, എല്ലാ കാര്യങ്ങളും ശരിപ്പെടുത്തിയിട്ട് പണം കുറച്ച് കുറവായത് കൊണ്ട് കുറച്ച് റിയാൽ, കുറച്ച് ദിർഹംസ് അത് എന്റെ ഒരു സുഹൃത്തിനോട് ഞാൻ പാർട്ണർഷിപ്പ് എന്ന നിലക്ക് ചേരാൻ പറഞ്ഞു. അങ്ങനെ നല്ല ബിസിനസ് മുന്നോട്ട് പോകുന്നു. ഞാൻ ഒരു വർഷം കൃത്യമായി നടത്തി എന്റെ നേതൃത്വത്തിൽ, ലാഭം കൃത്യമായി വിഹരിച്ചു കൊടുത്തു. അങ്ങനെ കുറച്ചു മാസക്കാലം കുടുംബത്തോടൊപ്പം ജീവിക്കാൻ വേണ്ടി നാട്ടിലേക്ക് തിരിച്ചു വന്നത് ഒരേകദേശം 5 മാസം കഴിഞ്ഞ് ഗൾഫിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ എന്നോട് എന്റെ കഫീൽ പറയുന്നത്, നീ ആ കടയിൽ കയറരുത് എന്നാണ്. ഞാൻ ആ കടയിലേക്ക് കയറി ചെല്ലാൻ വേണ്ടി ചെന്നു. അപ്പൊ ആ സമയത്ത് എനിക്കറിയാൻ കഴിഞ്ഞു എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ലൈസൻസ് മാറ്റപ്പെട്ടിരിക്കുന്നു. എന്തേ കാര്യം, ലാഭമുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോ കൂട്ടുകാരന്റെ മനസ്സ് ദുനിയാവിലേക്ക് തിരിഞ്ഞു, അവന്റെ മനസ്സ് പണത്തോട് ആർത്തിയായി. ആ കൂട്ടുകാരൻ നല്ല കഫീലിനെ സോപ്പിട്ട് ലൈസൻസ് മാറ്റി എഴുതിയിരിക്കുക, കുറച്ച് ദിർഹംസ് അയാൾക്ക് കൊടുത്തിരിക്കുക. സുബ്ഹാനല്ലാഹ്, ആ മനുഷ്യൻ ചെയ്ത പണിയും ചതിയാണ്, ഈ മനുഷ്യൻ ചെയ്ത പണിയും ചതിയാണ്. അദ്ദേഹം ഒരു വഴുതയാണ് ലംഘിച്ചത്. അതേ തന്നുമായി കരാർ എഴുതിയവനോട് ചോദിക്കാതെ പറയാതെ കാണുമ്പോഴേക്ക് മാറ്റി എഴുതി കൊടുക്കുന്നത് അമാനത്തിന് വിരുദ്ധമാണ്. ഇനിയോ എല്ലാം ശരിപ്പെടുത്തി കാര്യങ്ങൾ ഒരുക്കി വെച്ചിട്ട് അതിന്റെ സംരംഭങ്ങൾ തുടങ്ങി വെച്ച് അതിന്റെ ട്രാക്കിലേക്ക് കയറ്റിയിട്ട് സന്തോഷത്തോടെ കുടുംബത്തോടൊപ്പം കുറച്ചു കാലമൊന്ന് ജീവിക്കണമല്ലോ എന്ന് കൊതിച്ചുകൊണ്ട് നാട്ടിലേക്ക് വന്ന കൂട്ടുകാരൻ, ഏൽപ്പിച്ച വ്യക്തി തിരിച്ചു ചെല്ലുമ്പോഴേക്ക്, അദ്ദേഹത്തിലേക്ക് തിരിച്ചെത്തുമ്പോഴേക്ക് തന്റെ ബിസിനസ് സംരംഭം മുഴുവനോ എന്റെ കയ്യിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു. ഒരു മനുഷ്യന്റെ കണ്ണുനീര് പൊഴിച്ചുകൊണ്ടുള്ള അനുഭവത്തിന്റെ പങ്കുവെക്കലുകൾ ഇതൊരാൾക്കല്ല, എത്രയാളുകൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് ആ നിലക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാ. നിങ്ങൾ ആലോചിക്കണം, ഏതു തരത്തിലും ഒരു ഡോക്ടറുടെ സമീപത്തേക്ക് സുരക്ഷിതത്വത്തോടുള്ള ആളുകൾക്ക് പോകാൻ പറ്റുമോ? ഇല്ല, പോകാൻ കഴിയില്ല. കിഡ്നി മോഷ്ടിക്കപ്പെട്ട കഥകളെ കുറിച്ച് നമ്മൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്. ശരീരത്തിലെ ആന്തരിക അവയവങ്ങൾ ആരോ കൊണ്ടുപോയി, കുറെ കാലം കഴിഞ്ഞ് രോഗം കഴിഞ്ഞ് വന്നപ്പോഴാണ് മനസ്സിലായത്. ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സഹോദരങ്ങളെ, വിശ്വസിച്ചൊരു വിശ്വഖരന്റെ സമീപത്തുപോലും പോകാൻ കഴിയാത്ത കാലമായി ഇന്നത്തെ കാലം മാറിയില്ലേ. അത്തരം സാഹചര്യത്തിൽ ആരെയും ചൂഷണം ചെയ്യരുത്. ചൂഷണാത്മകമായ ഈ സംവിധാനത്തെ കൃത്യമായി സമൂഹത്തോട് പറഞ്ഞു ബോധ്യപ്പെടുത്തണം. മെഡിസിൻസ് കമ്പനികൾ അവരുന്നതമായ ഗിഫ്റ്റുമായി വരിക. ആ ഗിഫ്റ്റുമായി വരുമ്പോ അതിൽ പ്രീണിച്ചു, അതേ അതിൽ അതേ ആ ഒരു ഗിഫ്റ്റിലേക്ക് മനസ്സ് താല്പര്യപ്പെട്ട് ആ കമ്പനിക്ക് വേണ്ടി മൃഗീയമായ ലാഭത്തിന് വേണ്ടി ആ കമ്പനി നിർദ്ദേശിക്കുന്ന മെഡിസിൻ ഡോക്ടേഴ്സ് എഴുതി കൊടുക്കുക. എന്തുകൊണ്ടാണ് രോഗികൾ പെരുകുന്നത്? കഴിക്കുന്ന മെഡിസിൻ തന്നെയാണ് ആ രോഗത്തിനൊക്കെ കാരണമായി ഭവിക്കുന്നത്. വേറൊന്നുമില്ല, നമ്മള് നമുക്ക് വേണ്ടി തരുന്ന പല മെഡിസിൻസും ആ മെഡിസിൻസ് തന്നെയാണ് നമ്മെ രോഗിയാക്കിക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞാലും നീണ്ടുപോകും. ഒരുപാട് ഒരുപാട് ഞെട്ടിക്കുന്ന സംഭവങ്ങൾ ആ ലോകത്തുകൂടെ നമുക്ക് കടന്നുപോയാൽ മനസ്സിലാക്കാനുണ്ട്. ആ നിലക്ക് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യമല്ല ഒരു ഡോക്ടർ പ്രധാനമായും പരിഗണിക്കുന്നത്. ഇത് പറയുമ്പോ എല്ലാ ഡോക്ടർമാരും അങ്ങനെയാണെന്ന് ധരിക്കരുത്. നല്ല ബോധമുള്ള, സേവന മനസ്സുള്ള, നല്ല മനസ്സ്,
മനസ്സുള്ള ഡോക്ടേഴ്സ് ഉണ്ട്. അതേസമയം മറ്റു പല ആളുകളും ചൂഷണങ്ങളാണ്. പാവപ്പെട്ട രോഗി പ്രയാസപ്പെട്ടുകൊണ്ടാണ് വരുന്നത്. ആ പ്രയാസപ്പെട്ടു വരുന്ന മനുഷ്യന്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരാനാണ് മറ്റു പല ആളുകളും ശ്രദ്ധിക്കുന്നത്. വേണ്ടാത്ത ടെസ്റ്റുകളും അതേപോലെ തന്നെ ആ രോഗത്തിന് ചെറിയ കാശ് കൊടുത്ത് വാങ്ങാവുന്ന മെഡിസിൻ ഉണ്ട്. ആ മെഡിസിൻ എഴുതി കൊടുക്കുന്നതിന് പകരം തനിക്ക് പ്രൈസ്, തനിക്ക് ഗിഫ്റ്റ് ഓഫർ ചെയ്ത ഉയർന്ന പണം കൊടുത്ത് വാങ്ങാവുന്ന മെഡിസിൻ തന്നെ എഴുതി കൊടുക്കുന്നത് എന്തിനാണ്? ഇത് ചൂഷണങ്ങളല്ലേ? സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ നടക്കുന്ന ഒരു ലോകത്ത് ആ ചൂഷണങ്ങളിൽ നിന്ന് സാധാരണക്കാരനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അതേ ബയോളജി പഠിച്ച് മെഡിസിൻസ് പഠിച്ച് മെഡിസിൻ രംഗത്ത് പഠിച്ച് സേവനം ചെയ്യുന്ന വിശ്വാസിയുണ്ടോ? അവരെ പാരത്രികമായ ലോകത്ത് പ്രതിഫലം ലഭിക്കും. അപ്പൊ ഭൗതിക വിദ്യാഭ്യാസത്തോട് നമ്മൾ എതിരല്ല, നമ്മള് വിരോധമല്ല, പക്ഷേ അതിനെയെല്ലാം ആത്മീയമായ തലത്തിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് പ്രയോഗിക്കണമെന്നാണ് പറഞ്ഞതിന്റെ താല്പര്യം. സഹോദരങ്ങളെ ഉയർത്തപ്പെടും, മാത്രമല്ല അതേ ജഹ്ലു വർദ്ധിക്കുകയാണ്, വിവരക്കേട് വർദ്ധിക്കുകയാണ്, വിവരമില്ലായ്മ വർദ്ധിക്കുകയാണ്, ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. മാത്രമല്ല വ്യഭിചാരം വർദ്ധിക്കുകയാണ്, ഖിയാമത്ത് നാളിന്റെ അടയാളമായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, വ്യഭിചാരം വർദ്ധിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പത്രങ്ങൾ വായിച്ചാൽ ഒരു ഭാഗത്ത് ബലാത്സംഗത്തിന്റെ കേസുകൾ, മറുഭാഗത്ത് യഥാർത്ഥത്തിൽ പ്രണയത്തിന്റെ കേസുകൾ, വേറൊരു ഭാഗത്ത് കൂടെ ഇറങ്ങിപ്പോയതിന്റെ കണക്കുകൾ, ഇതെല്ലാമാണ് നമ്മൾ കേൾക്കേണ്ടി വരുന്നത്. ഓർമ്മപ്പെടുത്തുക, സ്ത്രീകളുടെ ഭാഗത്തേക്ക് സംഭാവന കൊണ്ടുവരുന്നുണ്ട് എല്ലാ ഉമ്മമാരും സഹോദരിമാരും. നല്ല സംഭാവന, നല്ല ഇഖ്ലാസോടെ നിങ്ങൾ ആ ബക്കറ്റിൽ നിക്ഷേപിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുക. അല്ലാഹു നമ്മുടെ എല്ലാ സദഖയും കബൂൽ ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പഠിപ്പിക്കുകയാണ് ഖിയാമത്ത് നാളിന്റെ അടയാളം, സിന വർദ്ധിക്കും. ഇന്ന് അവിഹിത ബന്ധത്തിന്റെ കാര്യങ്ങൾ ഒരു സാധാരണ വാർത്തയായി മാറി, പ്രശ്നമില്ല. ഞാനിങ്ങനെ ആലോചിച്ചു, ഞാൻ ഈ അടുത്ത് ഈ രണ്ടാഴ്ച മലയാള പത്രം കൃത്യമായി ശ്രദ്ധിച്ചു. ആ ശ്രദ്ധിച്ച സമയത്ത് ഓരോ ദിവസവും രണ്ടും മൂന്നും ഇങ്ങനെയുള്ള ബലാത്സംഗത്തിന്റെയും പീഡനത്തിന്റെയും വാർത്തകൾ വായിക്കേണ്ടി വരും. പതിനാറുകാരിയെ പീഡിപ്പിച്ചു, 9 വയസ്സുകാരിയെ പീഡിപ്പിച്ചു, 3 വയസ്സുകാരിയെ ഇങ്ങനെയുള്ള വാർത്തകൾ ആരാണ്? 60 വയസ്സുകാരൻ 13 കാരിയെ പീഡിപ്പിച്ചതിന്റെ വാർത്ത ഈ കഴിഞ്ഞ ആഴ്ച വായിക്കേണ്ടി വന്നു. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഇത്തരം വാർത്തകൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വ്യഭിചാരത്തിന്റെ വർദ്ധനവിലേക്ക് നമ്മെ സൂചിപ്പിക്കുന്നത്. വെറുതെ ഇങ്ങനെ ആലോചിച്ചു, കുറച്ചു എന്തിനാണ് ഇങ്ങനെ ഈ വാർത്തകൾ കൊടുക്കുന്നത്? ഈ വാർത്തകൾ ഇങ്ങനെ അധികരിച്ചു വന്നാൽ ഇത് സാർവത്രികമാണ് എന്ന ബോധമാണോ ആളുകളെ മനസ്സിലേക്ക് വരിക? ചിലപ്പോൾ മനപൂർവ്വ മാധ്യമങ്ങൾ അതിനു വേണ്ടി ആയിരിക്കുമോ ഇങ്ങനെയുള്ള വാർത്തകൾ എടുത്തു കൊടുക്കുന്നത് എന്ന് വെറുതെ ഇങ്ങനെ ആലോചിച്ചു പോയതാണ്. കാരണം എല്ലാ ദിവസവും പതിവ്, എല്ലാ ദിവസവും പ്രഭാതത്തിൽ 1, 2, 3, 4 വാർത്തകൾ ഇങ്ങനെ വരുമ്പോ ആൾക്ക് തോന്നുകയാണ് ഇത് എല്ലാടും നടക്കുകയാണല്ലോ, അപ്പൊ നമ്മളൊന്ന് നടത്തിയാലോ, അങ്ങനെ തോന്നുന്ന അവസ്ഥയിലേക്ക് കാലം മാറിയിരിക്കുകയാണ്. എന്തൊരു ഗതികേടാ! മാന്യമായ ജീവിതം നയിച്ച് മനുഷ്യത്വത്തോടെ മുന്നോട്ട് പോകുന്നതിന് പകരം ബൃഹീയമായ ഭാവങ്ങളെ ജീവിതത്തോടെ ചേർത്ത് വെച്ചുകൊണ്ട് ഭൗതിക ആസ്വാദനത്തിന് വേണ്ടി മുന്നോട്ട് പോകുന്ന കാലമല്ലയോ? സുരക്ഷിതമായ ഒരു പെണ്ണിന് കവലയിലൂടെ നടന്നു പോകാൻ പറ്റുന്നില്ല, അല്ല, സുരക്ഷിതമായി തന്റെ ആത്മീയമായ ബോധത്തെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഒരു പുരുഷന് ജീവിക്കാൻ കഴിയുന്നില്ല. ഞാൻ അടുത്തൊരു വാർത്ത കേട്ടു, ബാംഗ്ലൂരിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥി
അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞ പങ്കുവച്ചൊരു അനുഭവം. എന്താണ് ആ അനുഭവം? അനുഭവം അവ പഠനം നിർത്താണ് എന്റെ പഠനം നിർത്താനുള്ള കാരണം അന്വേഷിച്ചപ്പോഴാണ് വല്ലാതെ രസം തോന്നിയത്. കാലം എവിടെയാണ് എത്തിയത്? ഖിയാമത്തിനാളിനോട് എത്രയാണ് അടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്തുന്ന അനുഭവങ്ങൾ. സുബ്ഹാനല്ലാഹ്, നല്ല ആത്മീയ ചുറ്റുപാടിൽ ജീവിക്കുന്ന ഒരു കുടുംബത്തിലെ അംഗം, ആ അംഗമായി ജീവിച്ച കൂട്ടുകാരൻ തന്റെ ഹയർ സ്റ്റഡിക്ക് വേണ്ടി ബാംഗ്ലൂർ സിറ്റിയിലേക്ക് പോയത് നാദാപുരം ഭാഗത്തുള്ള ഒരു കൂട്ടുകാരൻ. അദ്ദേഹം പോയി, ഏകദേശം ഒരു വർഷം അടുത്തായി. ഫസ്റ്റ് ഇയർ പൂർത്തിയാകാൻ ഇരിക്കുമ്പോഴാണ് ഈ കൂട്ടുകാരൻ തന്നെ അനുഭവം പങ്കുവെക്കുന്നത്. എന്താണ് അദ്ദേഹം പറയുന്നത്? ഞാൻ ഇനി ക്യാമ്പസിലേക്ക് പോകുന്നില്ല. ധാർമ്മിക വിപ്ലവ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രവർത്തകനോട് സ്നേഹത്തോടെ പങ്കുവെക്കുക, ഞാൻ പോകുന്നില്ല. അപ്പൊ ചോദിച്ചു, എന്തേ മോനെ, നീ പോകാത്തത്? ഒരുപാട് കാശ് ചെലവഴിച്ച് എല്ലാം കൊടുത്ത് ഇവിടെ വെച്ചുകൊണ്ട് എന്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു? അപ്പോഴാണ് ആ ചെറുപ്പക്കാരൻ ഉള്ളു തുറക്കുന്നത്. ഇതാ ഞാനിനി പോയാൽ അപകടത്തില്, ഇപ്പൊ തന്നെ അപകടത്തിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. മൂന്ന് പെൺകുട്ടികൾ എന്നോട് സ്നേഹം കാണിക്കും. മൂന്ന് പെൺകുട്ടികൾക്കും എന്നെ വേണം. ഇതാണ് പ്രശ്നം. വളരെ രസം തോന്നി. മൂന്ന് പെൺകുട്ടികളും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് എന്നെ ആവശ്യപ്പെടുന്നത്. ക്യാമ്പസിൽ ഞാൻ ചെന്നാൽ അവർ എന്റെ കൂടെ നടക്കും, എന്റെ പിന്നാലെ വരും. അതുപോലെ അവരുടെ കൂടെ ഞാൻ ഇങ്ങനെ നടന്നു കൊടുക്കണം. ഞാൻ അങ്ങനെ പലപ്പോഴും നിവൃത്തിയില്ലാതെ നടന്നു കൊടുക്കേണ്ടി വന്നു. പക്ഷേ ഇനിയും എനിക്ക് മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? ഇതാണ് ചോദിക്കുന്നത്. നീ അവരുമായുള്ള കണക്ഷൻ മാറ്റിക്കോ, വിച്ഛേദിച്ചോളൂ എന്ന് വർത്തമാനം പറഞ്ഞു. ആ സമയത്ത് കൂട്ടുകാരൻ പറയാണ്, അങ്ങനെ വിച്ഛേദിക്കാൻ എനിക്ക് കഴിയുന്നില്ല. കാരണം ആ മൂന്ന് പെൺകുട്ടികളും എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാ. നിങ്ങൾ ആലോചിക്കണം. പലപ്പോഴും നമ്മൾ കേൾക്കുന്നത് എന്താണ്? പെൺകുട്ടിയെ ആൺകുട്ടി ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു എന്ന്. എന്നാൽ നേരെ തലതിരിച്ചാണിത്. ആൺകുട്ടിയെ പെൺകുട്ടികൾ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു. അതുകൊണ്ട് എന്നെ രക്ഷപ്പെടുത്താൻ വല്ല വഴിയും തരണം, പറഞ്ഞു തരണം എന്നാണ് ആ വിദ്യാർത്ഥി പറയുന്നത്. അവ പറഞ്ഞു, ഓക്കെ, തൽക്കാലം ഒരു കാര്യം ചെയ്യും, കുറച്ചു കാലത്തേക്ക് ലീവ് എടുക്കും. വിദ്യാഭ്യാസം പാടെ അവസാനിപ്പിക്കണ്ട, കുറച്ചു കാലത്തേക്ക്, ഒരു മാസത്തേക്ക് ലീവ് എടുക്കുക എന്തെങ്കിലും പറഞ്ഞിട്ട് അങ്ങനെ നീ നാട്ടിലേക്ക് വന്നു നിന്നോളൂ ഒരു മാസത്തേക്ക്. എന്നാൽ ആ കണക്ഷൻ വിച്ഛേദിക്കപ്പെടും, അവർ വേറെ വഴിക്ക് പോയിക്കോളൂ എന്ന ഒരു ടെക്നിക്, ഐഡിയ ഈ കൂട്ടുകാരൻ പറഞ്ഞു കൊടുക്കുക. അത് കേട്ടുപോയി. കോളേജിൽ നിന്ന് ഒരു മാസത്തേക്ക് ലീവ് വാങ്ങി നാട്ടിലേക്ക് തിരിച്ചു വന്നു. നാട്ടിലേക്ക് തിരിച്ചു വന്ന ഈ കൂട്ടുകാരൻ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ഫോൺ കോൾ ആണ്. ആ ക്യാമ്പസിൽ ഉണ്ടായിരുന്ന പെൺകുട്ടികളെ ഫോൺ കോൾ ആണ്. അവര് പറയാണ്, ഞങ്ങൾ ഇതാ കാലിക്കറ്റിൽ എത്തിയിരിക്കുന്നു, കോഴിക്കോട് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഇവിടെ വരണം, നിന്നെ കാണാത്തത് കൊണ്ട് ഞങ്ങൾ ഇവിടേക്ക് വന്നതാണ് എന്ന് പറഞ്ഞു വിളിക്കുന്നു. ആ വിളിക്കുന്ന സമയത്ത് ഇദ്ദേഹം പറയാണ്, ഞാൻ എന്ത് ചെയ്യണം? അദ്ദേഹത്തിന്റെ സുഹൃത്തോടോട് ചോദിക്കും, എന്ത് ചെയ്യണം? നിങ്ങളൊന്ന് എന്റെ കൂടെ വന്നിട്ട് അവരോടൊന്ന് പറഞ്ഞിട്ട് ഒന്ന് ക്ലിയർ ചെയ്തിരുമോ, എന്നെ രക്ഷപ്പെടുത്തുമോ? ഇതാണ് ചോദിക്കുന്നത്. സഹോദരങ്ങളെ, ഇത് കഥയല്ല, ഇത് കേട്ടുകേൾവിയല്ല, വസ്തുതാപരമായ ഒരു അനുഭവത്തെ ക്യാമ്പസിൽ നിന്ന് എടുത്തു പറഞ്ഞതാണ്. ലോകം എവിടെയെത്തി, കാലത്തിന്റെ ഗതി എവിടേക്കാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാ എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട് ഞാൻ ഈ കാര്യം ഓർമ്മപ്പെടുത്തുന്നത്. രക്ഷയ്ക്ക് വേണ്ടി കൂട്ടുകാരനെയും കൂടെ കൂട്ടിയിട്ട് കൊണ്ടുപോകുന്നു. നീ അങ്ങോട്ട് പോകാതിരുന്നാൽ മതി എന്ന് പറഞ്ഞു ആദ്യം. പക്ഷേ ആ സമയത്ത് പറഞ്ഞു, എന്നോട് ഫോൺ കോൾ ചെയ്തിട്ട് അവര് വിളിച്ചു പറഞ്ഞത്, നീ ഇങ്ങോട്ട് വന്നിട്ടില്ലെങ്കിൽ നിന്റെ നമ്പർ കൊടുത്തിട്ട് ഞങ്ങളെ പീഡിപ്പിച്ചു എന്ന കേസ് ഞങ്ങൾ ഫയൽ ചെയ്യും. നിങ്ങൾ ആലോചിക്കണം, എവിടെ എത്തി പെൺകുട്ടികൾ എത്രമാത്രം കുബുദ്ധിയോടുകൂടെയാണ് ആലോചിക്കുന്നത് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ആ വിഷയത്തിൽ പ്രതിസന്ധിയിലാകുകയാണ്. നിയമം പെണ്ണിന്റെ പക്ഷത്താണല്ലോ ഉള്ളത്, പുരുഷപക്ഷത്ത് എപ്പോഴും ഉണ്ടാകാറില്ലല്ലോ. അതല്ലേ നമ്മുടെ അനുഭവം? സഹോദരങ്ങളെ, ആ ഒരു പ്രതിസന്ധിയിൽ കൂടെ ചെല്ലുകയാ പറഞ്ഞു ബോധ്യപ്പെടുത്തി രക്ഷപ്പെടുത്താൻ. പക്ഷേ ആ പെൺകുട്ടികൾ ഈ
ഈ ചെറുപ്പക്കാരനെ കാത്തു നിൽക്കുകയാണ്. കണ്ട മാത്രയിൽ മൂന്നു പേരും ഓടി വന്നിവന്റെ രണ്ടു കൈകളും പിടിച്ചവരോടി പോകുന്നു. രക്ഷപ്പെടുത്താൻ പോയ ആള് നോക്കി നോക്കി ഇവരെ പിന്നാലെ മണ്ണ ഓടാൻ പറ്റൂല. കാരണം പെൺകുട്ടികളല്ലേ, അവരെ പിന്നാലെ ഓടയാൽ അവരെ അപശബ്ദം പുറപ്പെടിച്ചാൽ പോയ ആള് കുടുങ്ങിപ്പോകും. നിവൃത്തിയില്ലാതെ സൈലന്റ് ആയി അയാൾ തിരിച്ചു പോരുകയാ. സഹോദരങ്ങളെ, ആ കൂട്ടുകാരൻ നിവൃത്തിയില്ലാതെ തന്റെ സിം അസ്തമിപ്പിച്ചിട്ട് പഠനം അവസാനിപ്പിച്ച് വേറെ വഴിയിലേക്ക് നീങ്ങേണ്ട ഗതികേടിലേക്ക് എത്തിപ്പെട്ടല്ലോ. കുറച്ചൊരു ധാർമ്മിക ബോധമുള്ള മനസ്സ് ആ വിദ്യാർത്ഥിയിൽ നിലനിന്നത് കൊണ്ട് മാത്രം തന്നെ അയാൾ തകർന്നു പോയി. ഇതാണ് ലോകം, ഇതാണ് കാലം. പെണ്ണ് തന്നെ ഒരമ്പിട്ടിറങ്ങിയിരിക്കുക. സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കാണുന്നത് എന്താണ്? സുബ്ഹാനല്ലാഹ്, നന്മയുടെ വാർത്തകളല്ലല്ലോ, നന്മയുടെ കാഴ്ചകളല്ലല്ലോ. ചെറുപ്പക്കാരികളെ ഇറങ്ങിപ്പോകുകയല്ലേ, അന്യ മതത്തിന്റെ കൂടെ ഇറങ്ങിപ്പോകുകയല്ലേ. സുബ്ഹാനല്ലാഹ്, ഫെമിനിസ്റ്റുകൾ വാദിക്കുകയാണ് പെണ്ണൊരു ആസ്വാദന വസ്തുവാണ്, അവരുടെ ശരീരം മറക്കേണ്ടതില്ല, ഈ ലോകത്ത് നല്ല ആസ്വാദനത്തോടെ അനുഭവിക്കേണ്ടതാണ് പെണ്ണിന്റെ ശരീരമെന്ന് ഒരു ഭാഗത്ത് ഫെമിനിസ്റ്റുകൾ വാദിച്ചുകൊണ്ടിരിക്കുമ്പോ സഹോദരങ്ങളെ, അവരുടെ മറ്റൊരു വാദം ആർക്കും ഏത് പെണ്ണിനും ആരുടെ കൂടെയും പോകാനുള്ള അനുമതിയുണ്ടെന്ന് ന്യായവാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുമ്പോ അത്തരം വാദങ്ങളെ കേട്ടുപഠിച്ചിട്ട് തോന്നിവാസം ചെയ്യുന്നവരായി ഈ സമുദായത്തിലെ പ്രിയപ്പെട്ട കൂട്ടുകാരികൾ മാറിപ്പോയ തിന്മയിലേക്ക് പോയാൽ ലോകാനുഗ്രഹിയായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട അനുയായികളിലെ പ്രിയപ്പെട്ട സഹോദരിമാർ നശിക്കുന്നത് സഹിക്കുന്നില്ലല്ലോ. എത്ര എത്ര വാർത്തകൾ കേൾക്കേണ്ടി വരുന്നു. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഫേസ്ബുക്കിലൂടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തുകൊണ്ട് ചാറ്റ് ചെയ്യുകയല്ലേ പല ആളുകളും. അങ്ങനെ ചാറ്റ് ചെയ്ത് 19-കാരി പരിചയപ്പെട്ട കാമുകൻ 61-കാരനായില്ലേ. കാമുകനെ കാത്തു നിന്ന ആ പെൺകുട്ടി തന്റെ മുന്നിലേക്ക് വന്ന കാമുകനെ കണ്ടപ്പോൾ ബോധം കെട്ട് വീണുപോയില്ലേ. ഇത് കഥയല്ലല്ലോ, ഇത് അനുഭവമല്ലേ. പത്രത്തിൽ വന്ന റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ പറഞ്ഞതല്ലേ, കണ്ണൂർ ജില്ലയിലെ അനുഭവമല്ലേ. സഹോദരങ്ങളെ, എങ്ങനെയാണ് സംഭവിക്കുന്നത്? സൈബർ സെക്സിന്റെയും സെക്സ്വൽ ചാറ്റിന്റെയും ലോകമല്ലേ ഇത്? എന്തൊരു ലോകമാണിത്, എന്തൊരു കാലമാണിത്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുതിയ ലോകത്തിന്റെ സംവിധാനങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഐടി ലോകം വികസിച്ചിട്ടുണ്ട്. ഞാൻ എവിടെയൊക്കെയോ പരന്നു പോകുന്നുണ്ട്. ആ പോക്ക് വെറുതെ അല്ല, എല്ലാ മുത്തുനബി സൂചിപ്പിച്ച ചില കാര്യങ്ങളിൽ നിന്നുകൊണ്ടാണ്. സഹോദരങ്ങളെ, ഐടി ലോകം വികസിച്ചു. ആ വികസിച്ച് എവിടെയൊക്കെ എത്തി? എല്ലാം കാണാനും കേൾക്കാനുള്ള സംവിധാനമുണ്ട്. മൗസ് ക്ലിക്ക് ചെയ്യുമ്പോഴേക്ക് ലോകം മുഴുവനും ന്യൂക്ലിയസ് വേൾഡ് ആയി എന്റെ കൈക്കുമ്പിളിൽ ഒതുങ്ങുകയാണ്. ഇതാണ് പുതിയ കാലത്തിന്റെ അവസ്ഥയെങ്കിൽ അവിടെ നമ്മൾ ഇട്ടിട്ട് സ്പർശനാസ്വാദനത്തിന്റെ സംവിധാനങ്ങൾ. അങ്ങ് അമേരിക്കയിലുള്ള കൂട്ടുകാരന് ഭർത്താവിന് ഇങ്ങ് കൊണ്ടങ്കരിയിലെ കുടുംബത്തിലെ തന്റെ സഹധർമ്മിണി പ്രസവിച്ചിരിക്കുന്നു ഒരാൺകുഞ്ഞിനെ. ആ ആൺകുഞ്ഞിനെ ടച്ച് ചെയ്തതിന്റെ, സ്പർശിച്ചതിന്റെ ഒരനുഭൂതി കിട്ടണം. അതിനെന്താ വേണ്ടത്? അതിന് ചില ചിപ്പുകൾ തന്റെ ശരീരത്തിൽ ഘടിപ്പിച്ചാൽ മതി. ആ സംവിധാനം, ആ സുഖം ഇന്ന് ലഭിക്കുകയാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് പുതിയ കാലത്ത് സംവിധാനങ്ങൾ വികസിക്കുകയാണ്. ആ സംവിധാനങ്ങളെ വികാസമല്ല,
ഖിയാമത്ത് നാളിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ അടയാളങ്ങളാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറയുന്നത്? അസ്റാത്തു സഅത്തിൽ പെട്ടതാണ് തകല്ലമ അസ്സിബാഉ വൽ ജമാദാത്. മൃഗങ്ങൾ സംസാരിക്കുന്ന കാലം വരും. ഞാൻ ഇടക്ക് വിഷയ സംബന്ധിയായി വരുന്ന ചില അലാമത്തുകൾ ഇങ്ങനെ പറഞ്ഞു പോകുകയാണ്. ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് എല്ലാം പറഞ്ഞു എവിടെയും എത്തിക്കാൻ കഴിയില്ല എന്ന്. കഴിഞ്ഞുപോയ അലാമത്തുകൾ ഏകദേശം എന്റെ കയ്യിൽ തന്നെ എണ്ണി എണ്ണി പറയാവുന്നത് കഴിഞ്ഞുപോയ നിലനിന്നുകൊണ്ടിരിക്കുന്നതും 84 അടയാളങ്ങൾ എണ്ണി ഞാൻ ക്രോഡീകരിച്ചു വെച്ചതെന്റെ കയ്യിലുണ്ട്. ഞാനിപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല, സമയം ദീർഘിച്ചു പോകും. പക്ഷേ ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സ് പടച്ചറപ്പിലേക്ക് തിരിയാനും പ്രവാചക പ്രൗഢമായ പ്രവചനങ്ങളിലേക്ക് മനസ്സു ചേരാനും വേണ്ടി ഓർമ്മപ്പെടുത്തി ഞാൻ ചുരുക്കുകയാണ്. പറയുകയാണ് മൃഗങ്ങൾ സംസാരിക്കുന്ന സന്ദർഭം വരും. പൂർവ്വകാലത്ത് അങ്ങനെ അനുഭവമുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അവിടുത്തെ ഖുസൂസിയത്ത് എന്ന നിലക്ക് മൃഗങ്ങളെ സംസാരിച്ചിട്ടുണ്ട്, ഹബീബിനോട് സംവദിച്ചിട്ടുണ്ട്, മഹാന്മാരായ ഔലിയാക്കളോട് സംവദിച്ച മൃഗങ്ങളുണ്ട്. ഞാൻ ആ ചരിത്രത്തിന്റെ ഭാഗങ്ങളിലേക്കൊന്നും പോകുന്നില്ല. എന്നാൽ അവസാന കാലത്തോടടുക്കുമ്പോഴും അങ്ങനെ മൃഗങ്ങൾ സംസാരിക്കുമെന്ന് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മൃഗങ്ങളല്ലാത്ത ജീവനില്ലാത്ത വസ്തുക്കളും സംസാരിക്കും. നിങ്ങൾ ഈ ആഴ്ച പത്രത്തിൽ വായിച്ചോ എന്നറിയില്ലേ, നിങ്ങൾ കണ്ടോ എന്നറിയില്ലേ. മനുഷ്യന്റെ രൂപത്തിലുള്ള റോബോട്ടുകൾ സെയിം കണ്ടാൽ മനുഷ്യനാണ് ഒരു പെണ്ണിന്റെ രൂപത്തിൽ നിർമ്മിച്ചു വെച്ച റോബോട്ടുകളെ ഈ ആഴ്ച സോഷ്യൽ മീഡിയയിലൂടെ ഇന്റർനെറ്റിലൂടെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. കണ്ടടങ്ങളുടെ കാഴ്ചയും കവിൾത്തടത്തിന്റെ ആ അവസ്ഥയുമെല്ലാം ആ രൂപത്തിൽ മനുഷ്യനോട് സാദൃശ്യമായി സംവിധാനിക്കപ്പെട്ടിരിക്കുകയാണ്. ഒറ്റയടിക്ക് നോക്കിയാൽ മനുഷ്യനാണോ അല്ലേ എന്ന് സംശയിച്ചു. ആ റോബോട്ടുകൾ നിങ്ങളോട് സംസാരിക്കും. നിങ്ങളൊരു ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി തരും. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യപ്പെട്ടാൽ ആവശ്യപ്പെടുന്നത് ആ റോബോട്ടുകൾ നിർവഹിച്ചു തരും. ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മളോട് സംവദിക്കാനും നമ്മൾ ചോദിക്കുന്നതിന് ആൻസർ തരാനും ഒക്കെ അതേ ആ രൂപത്തിലേക്ക് സംവിധാനിക്കപ്പെട്ട ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധരായ പ്രവാചകരെ പഠിപ്പിക്കുന്നുണ്ട് ജമാദാത്ത് നമ്മളോട് സംവദിക്കുമെന്ന്. അചേതന വസ്തുക്കൾ നമ്മളോട് സംസാരിക്കും എന്ന് മാത്രമല്ല, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് ചാട്ടവാറിന്റെ തലപ്പുകൾ സംസാരിക്കും, വടിയുടെ തലകൾ സംസാരിക്കും, ഇല്ലേ പേനയുടെ തല സംസാരിക്കുന്ന പേനകളുണ്ട് പുതിയ കാലത്ത്. പേനയുടെ തല നമ്മളോട് സംസാരിക്കുന്ന കാലം. അതേപോലെ തന്നെ ചില കാര്യങ്ങൾ ചില വസ്തുക്കൾ നമ്മളോട് സംവദിക്കുന്നു കഴിഞ്ഞിട്ടില്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് തകല്ലമ സിറാക്കുൻ നിആൽ, ചെരിപ്പിന്റെ വാറ സംസാരിക്കുന്ന കാലം വരും. ചെരിപ്പിന്റെ വാർ സംസാരിക്കുന്ന കാലം വരും. ചെരിപ്പിന്റെ വാർ ചില കാര്യങ്ങൾ പറഞ്ഞു തരുന്ന കാലം വരും. ചെരിപ്പിന്റെ വാറുകൾ ചില കാര്യങ്ങൾ നമ്മെ അറിയിക്കുന്ന കാലം വരും. വന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് കണ്ടുപിടുത്തങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തന്റെ വീട്ടിന്റെ ഒരു ഭാഗത്ത് നിങ്ങളെ ചെരിപ്പഴിച്ചു വിട്ടാൽ അഴിച്ചു വെച്ച ആ വീട്ടിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ ആ ചെരുപ്പ് ഒപ്പിയെടുക്കും. അത് നമുക്ക് അറിയിച്ചു തരും. ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ CCTV ക്യാമറ മാത്രമല്ല, അതിലേക്കും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ചില വടികൾ നമ്മളോട് കാര്യങ്ങൾ അറിയിച്ചു തരും.
വടിപോലെയുള്ള ചെറിയ ക്യാമറകൾ ഘടിപ്പിച്ചിട്ടുള്ള CCTV ക്യാമറകളുണ്ട്. സൂക്ഷ്മമാണ്. ആ നിലക്ക് ചെറിയ വടി പോലെയുള്ള വസ്തുക്കളെ നമ്മൾ ഇന്ന് കാണുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ കാര്യങ്ങളിലേക്കടക്കം സൂചിപ്പിച്ചുകൊണ്ടാകണം ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ വ ഹബീബുനാ വ മലാദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഈ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. വടിയുടെ തലപ്പ് നിങ്ങളോട് സംസാരിക്കും, നിങ്ങളോട് കാര്യങ്ങൾ പറയും. കഴിഞ്ഞിട്ടില്ല നിങ്ങളുടെ വീട്ടുകാർ കുടുംബക്കാര് അവര് നിങ്ങൾ നിങ്ങളെ വീട്ടിൽ നിന്ന് പോയതിനു ശേഷം, വീട്ടിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം നിങ്ങളെ വീട്ടിൽ എന്തെല്ലാം നടന്നു എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ വിവരം നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങളുടെ നിങ്ങളുടെ ഫഹദ് നിങ്ങളെ തുടകൾ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്. ഹഖീഖത്ത് നിലക്ക് തന്നെ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാം, ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഖിയാമത്തിന്റെ അടയാളമായി. എന്നാൽ പുതിയ സംവിധാനങ്ങൾക്കനുസരിച്ച് നിങ്ങൾ പഠിക്കണം. കൈത്തണ്ടയിൽ ഘടിപ്പിച്ച ചിപ്പുകൾ നിങ്ങളോട് സംസാരിക്കും, കാലിൽ ഘടിപ്പിച്ച ചിപ്പുകൾ നിങ്ങളോട് സംവദിക്കും. ഇങ്ങനെയുള്ള ഒരു കാലത്തേക്ക് നമ്മൾ കടന്നു വന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇതെല്ലാം അറിയിക്കുന്നത് അവസാന കാലത്തേക്ക് നമ്മൾ അടുത്തിരിക്കുന്നു എന്നതാണ്. സഹോദരങ്ങളെ, മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. പറയട്ടെ, ഇതുപോലെ ഒരുപാട് അത്ഭുതങ്ങൾ ലോകത്ത് നടക്കുമ്പോ അതെല്ലാം ഖിയാമത്തിലെ കടുപ്പിക്കുന്ന അടയാളങ്ങളാണെന്ന് നമ്മളൊന്ന് തിരിച്ചറിയണേ, മനസ്സിലാക്കണേ. ഞാനെന്റെ വാക്കുകൾ ചുരുക്കുകയാണ് സഹോദരങ്ങളെ. വർദ്ധിക്കുന്നു, അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും അങ്ങനെയുള്ള സോഷ്യൽ മാധ്യമങ്ങളിലൂടെ സെക്സ്വലായ ആസ്വാദനം നടത്തുന്ന കാലമല്ലയോ. ചെറുപ്പക്കാരന്റെ മൊബൈൽ വെറുതെ കൈപ്പൊട്ടി, അതിലുള്ള വോയിസ് മെസ്സേജുകൾ റെക്കോർഡ് ചെയ്യപ്പെട്ടത് ഇങ്ങനെ കേട്ടപ്പോ കേൾക്കേണ്ടതില്ലായിരുന്നു എന്ന് തോന്നിപ്പോയി. ഞാനതെന്തിനാണ് ഓർമ്മപ്പെടുത്തുന്നത്? ഒരു പക്ഷേ ഇത്തരം അപകടങ്ങളിൽ നമ്മുടെ ഈ സദസ്സിനോട് ചേർന്ന് നിൽക്കുന്ന കൂട്ടുകാരികൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ, മഹാന്മാരുടെ ഹദറത്തിൽ ഒരുമിച്ചുകൂടിയ നമുക്ക് മനസ്സിലൊരു മാറ്റമുണ്ടാകാനും നന്മയിലേക്കൊന്നു ചേരാനും ആത്മീയമായ വളർച്ച നേടിയെടുക്കാനും വേണ്ടി സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാ. വിശ്വാസികളെ, അത്തരം സംവിധാനങ്ങളിൽ അനാശ്വാസമായ അധാർമികമായ പൈശാചികത്വം നിറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഒന്ന് മാറി നിൽക്കണേ. നമ്മുടെ മനസ്സിൽ മുത്തുനബിയോടാണ് സ്നേഹം വേണ്ടത്, പടച്ചറപ്പിനോടാണ് മഹബ്ബത്ത് വേണ്ടത്. മനസ്സിൽ ലയിപ്പിച്ചു വേണം ഞാനും നിങ്ങളും ജീവിക്കാൻ. ഒരു കാലം വരുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. രക്ഷപ്പെടുത്താൻ ആത്മീയമായ മാർഗനിർദ്ദേശം കൃത്യമായി നൽകാൻ ആളില്ലാത്ത കാലം വരും. നമ്മെ തർബിയത്തു ചെയ്യാൻ ആളില്ലാത്ത അതേ കാലം വരും. അല്ല, ആ കാലത്ത് കള്ളനാണയങ്ങൾ അതിന്റെ പേരിൽ പ്രത്യക്ഷപ്പെടും. പാവപ്പെട്ട സാധാരണക്കാരുടെ മനസ്സിലില്ലാത്ത കാര്യങ്ങൾ പഠിപ്പിച്ച് അവരുടെ ഹൃദയത്തിന്റെ വഴിയിൽ അവരെ മാറ്റിക്കളയാനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ള കാലം അവസാന കാലത്തുണ്ടാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ആത്മീയമായ നേതൃത്വത്തിനാളെ കൃത്യമായി
മനസ്സിലാക്കാൻ പറ്റാത്ത കള്ളനാണയങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കാലം വന്നാൽ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ് ഫർജു ഇലയ്യ, നിങ്ങൾ എന്നിലേക്ക് മടങ്ങണം, എന്നിലേക്ക് മടങ്ങണം. എന്തിനാണ്? നമ്മുടെ മനസ്സ് ആത്മീയമായ വഴിയിൽ ഉറച്ചു നിൽക്കാനാണ്, നമ്മുടെ മനസ്സ് നന്മയിൽ ഉറച്ചു നിൽക്കാനാണ്, നമുക്ക് ആത്മീയമായ വളർച്ച ലഭിക്കാനാണ്. ആ വളർച്ച ലഭിക്കുന്നതിന് വേണ്ടി മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് വരണമെന്ന് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നല്ലോ. നിർദ്ദേശം തന്നല്ലോ, എന്റെ മേലിൽ നിങ്ങളെ സ്വലാത്ത് വർദ്ധിപ്പിച്ചോളൂ, നിങ്ങൾക്ക് ആത്മീയ ശിക്ഷണം നൽകാൻ ഞാനുണ്ടാകുമെന്ന് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ് തങ്ങൾ പഠിപ്പിക്കുമ്പോ എന്റെ ചെറുപ്പക്കാരാ, എന്റെ പെങ്ങളെ, ഉമ്മാവാപ്പാ, മനസ്സൊന്നാകാ, ആത്മീയ വളർച്ച ലഭിക്കാ, നമുക്ക് മനസ്സിന് തസ്കിയത്തു ലഭിക്കാ, ഒരു നേതൃത്വം വേണോ നമ്മെ നന്നാക്കാൻ? ഒരു അതേ ഷെയ്ഖ് വേണോ? എങ്കിൽ മദീനയുടെ അകത്തളത്തിൽ അന്തിയുറങ്ങുന്ന ലോകത്തിന്റെ നേതാവിലേക്ക് മനസ്സൊന്ന് തിരിച്ചോളൂ, അവിടത്തേക്ക് സ്വലാത്ത് വർദ്ധിപ്പിച്ചോളൂ. സദസ്സിൽ പ്രത്യേകമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, സിന വർദ്ധിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. മാത്രമല്ല വസുറുബിൽ ഖംരി, കള്ളുകുടി മദ്യം ഉപയോഗിക്കുന്നത് വികസിക്കും, വളരുമെന്ന് അവസാന നാളിന്റെ അടയാളമായി സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആധുനികതയുടെ ആസുരതകളോട് സമരസപ്പെട്ടു പോകുന്ന പുതിയ കാലത്തിൽ എത്ര ഭീകരമാണ് അവസ്ഥ. മദ്യം ഇന്ന് ഹറാമല്ലാതായി മാറിയിരിക്കുന്നു. പലർക്കും അതേപോലെ തന്നെ പേരുകൾ മാറ്റിയിട്ട് മസ്താക്കുന്ന വസ്തുക്കൾ ഉപയോഗിക്കുകയാണ്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള അനുഭവങ്ങളാണ്. കഞ്ചാവിന് അടിമപ്പെടുകയാണ്, മയക്കുമരുന്നിന് അടിമപ്പെടുകയാണ്. തമിഴ്നാടിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റിൽ ജോലി ചെയ്യുന്ന ഒരു അമുസ്ലിം സുഹൃത്ത്, അദ്ദേഹം വടകര താലൂക്ക് പട്ടയപ്പെട്ട, അദ്ദേഹം പറയുന്ന അനുഭവം, ഈ രണ്ടാഴ്ചക്കിടയിൽ 21 കേസുകൾ ഫയൽ ചെയ്തു. ഏത് വിഷയത്തിലാണ് കേസ്? കഞ്ചാവ്, മയക്കുമരുന്ന്, ഇത് കടത്തിയതിന്റെ പേരിലുള്ള കേസിനെ കുറിച്ചും. അങ്ങനെ ഫയൽ ചെയ്യപ്പെട്ട 21 കേസിൽ 19 കേസിലെയും പ്രതികൾ അയാളെന്നിട്ട് ചോദിക്കുകയാണ്, എന്താണ് ഈ ഒരു അവസ്ഥക്ക് കാരണം എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ പഠിക്കേണ്ട സമയമായിട്ടുണ്ട്. കാരണം ഇത്രയും ഈ വിഷയത്തിൽ മുസ്ലിം സമൂഹം മുന്നോട്ട് വരുന്നുണ്ട് എന്ന സങ്കടത്തോടെ, ഈ മതത്തോട് താല്പര്യമുള്ള നമ്മുടെ പ്രാസ്ഥാനിക നേതൃത്വത്തെ കുറിച്ച് കാഴ്ചപ്പാടുള്ള ഒരു അമുസ്ലിം ഉദ്യോഗസ്ഥൻ സങ്കടത്തോടുകൂടെ പങ്കുവെക്കുക. സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിക്കണം. ഈ സമുദായത്തിൽപ്പെട്ട ആളുകൾ പോലും മദ്യവും മയക്കുമരുന്നും കഞ്ചാവും ഉപയോഗിക്കുന്നിടത്തേക്ക് വളരുകയാണ് നൈമിഷീകമായ ഭൂമിലോകത്തിന്റെ ആസ്വാദനത്തിന് വേണ്ടി. ഇത്തരം കാര്യങ്ങളിലേക്ക് ചേർന്നു പോകുമ്പോ പാരത്രികമായ ലോകത്ത് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, അത്തരക്കാർക്ക് കുടിക്കാനുള്ള പാനീയം തീനത്തുൽ ഖബാ, എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ, പെൺകുട്ടികളോടും പറയാണ്, സുബ്ഹാനല്ലാഹ്, എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ ആരോഗ്യ വിഭാഗം പരിശോധിച്ചപ്പോ വെറുതെ ഒരു ഹൈസ്കൂളിൽ ചെന്നിട്ട് പരിശോധന നടത്തി നോക്കിയപ്പോ കൈത്തണ്ടയിൽ പച്ച കുത്തിയതല്ല, അത് അന്വേഷിച്ചു നോക്കിയപ്പോ
സിറിഞ്ചിലൂടെ സാധാരണഗതിയിൽ മയക്കുമരുന്ന് ഇഞ്ചക്ട് ചെയ്തതുകൊണ്ടാണ് അവിടെയുള്ള നരമ്പിന്റെ നിറം പോലും മാറിയത്. ആരാന്നറിയോ? പതിമൂന്ന് വയസ്സുകാരിയായ പെൺകുട്ടിയാണ്. പെൺകുട്ടികളും ഇതിനടിക്കാകുന്നു. കലാലയത്തിന്റെ പരിസരങ്ങളിലെ ഒടിഞ്ഞ റൂമുകളിൽ സിറിഞ്ചുകൾ കുമിഞ്ഞുകൂടുന്നതിന്റെ വാർത്തകൾ വായിക്കേണ്ടി വരുന്നു. ഒരു ധാർമ്മിക വിപ്ലവ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് ക്യാമ്പസിലേക്ക് കയറി ചെല്ലുമ്പോ, കലാലയങ്ങളെ കുറിച്ച് പഠിക്കുമ്പോ, വിദ്യാർത്ഥികളെ കുറിച്ച് വിലയിരുത്തുമ്പോ, നന്മയുടെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, വളർന്നു വരുന്ന വിദ്യാർത്ഥി സമൂഹത്തെ ധാർമ്മികതയിൽ ഉറപ്പിച്ചു നിർത്താൻ പറ്റുമോ എന്ന ആലോചനയുടെ ഭാഗമായി നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ചിലത് മാത്രമാണ് ഞാൻ പറഞ്ഞത്. വളരെ ഭീകരമാണ്, വളരെ മൃഗീയമാണ്, വളരെ അപകടം നിറഞ്ഞ കാലമാണ്. സമുദായത്തിലെ വിദ്യാർത്ഥികളടക്കം ഇത്തരം തമ്മാടിത്തരത്തിന് കൂട്ടുനിൽക്കുന്നു, അതിന്റെ വിതരണക്കാരാകുന്നു. രക്ഷിതാക്കളോട് പറയാണ്, നമ്മുടെ മക്കളെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. എൽമിന്റെ വഴിയിൽ പറഞ്ഞേക്കണമെന്ന് വെറുതെ പറഞ്ഞതല്ല. അങ്ങനെ പറഞ്ഞേച്ചാലേ നമ്മുടെ മക്കളെ നമ്മുടെ വഴിയിലേക്ക് കിട്ടൂ. പിഴപ്പിക്കാൻ ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് പിശാചുക്കൾ നമ്മുടെ പരിസരത്ത് ഇങ്ങനെ നിറഞ്ഞു കിടക്കുക. സുബ്ഹാനല്ലാഹ്, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരു മുത്തല്ലിമായ കുട്ടിയെ അടക്കം പ്രേപ്പിച്ചതിന്റെ വാർത്തകൾ കേട്ടപ്പോ ഞാൻ വല്ലാതെ വിഷമിച്ചു പോയി. ആ നിലക്ക് മദ്യമാഫിയകൾ, മയക്കുമരുന്ന് മാഫിയകൾ ഏകദേശം ടീനേജ് പ്രായത്തിലുള്ള വിദ്യാർത്ഥികളെ വലവീശയാണ്. ആ പ്രായത്തിൽ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും ബൈക്കുമ്പലൊന്നും പിന്നെ താല്പര്യം. ഉപയോഗിക്കുന്ന ഒരു വഴി എന്താണ്? പതിനാറും പതിനേഴും വയസ്സുള്ള കുട്ടികൾ, പതിനഞ്ചും പതിനാറും പതിനേഴും വയസ്സുള്ള കുട്ടികൾ അവർക്ക് ഫ്രീ ആയി ബൈക്ക് ഉപയോഗിക്കാൻ കൊടുക്കുക. അങ്ങനെ കൊടുത്ത് അവരോട് അറ്റാച്ച്മെന്റ് ഉണ്ടാക്കുന്നു. പിന്നീട് ചില വസ്തുക്കൾ വിതരണം ചെയ്യാൻ വേണ്ടി അവരെ ഏൽപ്പിക്കുന്നു. ഈ മുത്തല്ലിമിനെ അപകടപ്പെടുത്തിയത് എങ്ങനെയാണ്? ഈ ഒരു രീതിയില് അവനോട് സ്നേഹം കാണിച്ച് ബൈക്ക് കൊടുത്ത് അവരോട് മാനസികമായി അടുപ്പിച്ചു. ഇടയ്ക്ക് ചില പൊതികൾ കൊടുക്കും. ഈ കുട്ടിക്കറിയില്ല എന്താണ് സാധനം, കയ്യിൽ എത്തിക്കണം, ഇവിടെ എത്തിക്കണം. ആ കുട്ടി ഒന്നും തുറന്നു നോക്കാതെ തന്ന സാധനമല്ലേ, നോക്കുന്നത് ശരിയല്ലല്ലോ എന്ന് മനസ്സിലാക്കി പലപ്പോഴും കൊണ്ടുകൊടുത്തു. പലപ്പോഴും ഒരു ദിവസം നോക്കി ഇതെന്താണ്, അപ്പൊ എന്തോ ചില്ലർ പൊടികളാണ്. അങ്ങനെ പൊടികളാണ് എന്ന് മനസ്സിലായപ്പോ അപകടം മണത്തു ഈ കുട്ടിക്ക്. അതെ, എവിടെയോ ഉപേക്ഷിച്ച് ബൈക്ക് തിരികെ കൊടുത്ത് ഈ മുത്തല്ലിം പിന്നെ അവരുമായി ബന്ധം പുലർത്തിയില്ല. പക്ഷേ ആ കുട്ടിയിൽ നിന്ന് കാര്യം ചോരുമെന്ന് മനസ്സിലാക്കിയ മാഫിയകൾ എന്ത് ചെയ്തു എന്നറിയുമോ? ആ കുട്ടി പഠിക്കുന്നതിന്റെ വഴിയിൽ പോയി കുട്ടിയെ പിടിച്ചുകൊണ്ടു വന്നിട്ട് ആ കുട്ടിക്ക് മൂക്കറ്റം മദ്യം കുടിപ്പിച്ച് നിർബന്ധിച്ചു മദ്യം കുടിപ്പിച്ചിട്ട് പഠിക്കുന്ന ദർസിന്റെ പള്ളിയുടെ പരിസരത്തേക്ക് തിരിച്ചു കൊണ്ടുപോയി ഇറക്കാണ്. എന്താ ഉദ്ദേശം? ഈ കുട്ടിയെ ഈ നാട്ടുകാരെ മുന്നിൽ വികൃതമാക്കണം. ആ കുട്ടിക്ക് ഇനി രക്ഷപ്പെടാൻ കഴിയരുത്. അത്രയും ആസൂത്രണത്തോടുകൂടെ ഈ സാത്താന്റെ വിഭാഗം പിശാചിന്റെ ആളുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഇതാണ് കാലത്തിന്റെ ഗതിയെങ്കിൽ, ഇതാണ് ലോകത്തിന്റെ അവസ്ഥയെങ്കിൽ, നന്മയുടെ വഴികൾ അസ്തമിക്കുകയും തിന്മയുടെ വഴികൾ നാൾക്കുനാൾ വർദ്ധിക്കുകയും ചെയ്യുന്ന വല്ലാത്തൊരു കാലത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധരായ പ്രവാചകർ പറയുകയാണ്, അതേ മദ്യമുപയോഗത്തിന്റെ വർദ്ധനമുണ്ടാകും. മാത്രമല്ല, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് മറ്റൊരു ഹദീസിലൂടെ, ലാ തഖൂമു സാഅത്തു ഹത്താ യക്തുറൽ മാലൂ, ധനം നല്ലോണം വർദ്ധിക്കും.
വർദ്ധിക്കും. അങ്ങനെ ധനം വർദ്ധിക്കാതെ ലോകം അവസാനിക്കൂലേ? സുബ്ഹാനല്ലാഹ്. പണ്ട് കഞ്ഞി കുടിക്കാൻ പ്രയാസാണ്, അരി ഭക്ഷണം കടിക്കാൻ പ്രയാസാണ്. നമ്മുടെ ഉപ്പാപ്പമാരോട് ചോദിച്ചു നോക്കൂ, സ്വസ്ഥമായി അവര് ഭക്ഷണം കടിച്ചിട്ടുണ്ടോ? അവര് വിശപ്പ് മാറ്റിയിട്ടുണ്ടോ? സന്തോഷത്തോടെ അവര് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് എത്ര ദിനങ്ങളുണ്ട്? പാടത്തോ പറമ്പിലോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു മുതലാളിയുടെ കീഴിൽ ശരീരം വല്ലാതെ കഷ്ടപ്പെടുത്തിയിട്ട് അധ്വാനിച്ച് നേടിയ തന്റെ കയ്യിലേക്ക് വരുന്ന ചില്ലി കാശുകൊണ്ട് സ്വന്തം സ്വസ്ഥമായൊന്ന് ഭക്ഷണം കടിക്കാതെ തന്റെ കുടുംബങ്ങൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്ത് പ്രയാസത്തോടെ ജീവിച്ച കാലമില്ലയോ? ഇന്ന് പ്രയാസമുണ്ടോ? ഞെരുക്കമുണ്ടോ? അസ്വസ്ഥതകളുണ്ടോ? പട്ടിണി കിടക്കേണ്ട ഗതികേട് നമുക്കില്ലല്ലോ, പ്രയാസങ്ങളില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് സാമ്പത്തികമായ വളർച്ച വന്നു, വീട്ടിൽ ഇന്ന് പ്രയാസമില്ല, സഞ്ചരിക്കാനുള്ള വാഹനമുണ്ട്, നല്ല തൊഴിലുണ്ട്, പ്രവാസ ജീവിതം സാമ്പത്തികമായ വളർച്ച തന്നിട്ടുണ്ട്, കുടുംബത്തിൽ ഒരു പ്രയാസവുമില്ലാതെ നമ്മൾ ജീവിക്കുന്നു. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധരായ പ്രവാചകര് പറയുന്നു, അവസാന കാലം അടുക്കുമ്പോ ധനമൊഴുകി വരുമെന്റെ സമുദായത്തിലേക്ക്, ഈ ലോകത്തേക്ക് ജനമൊഴുകി വരുമെന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഇതുപോലെ ഓരോ കാര്യങ്ങളും ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുന്നുണ്ട്. മഴ വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, അതേ മഴ കൊണ്ട് നമുക്ക് ഫലം കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. മുത്തു നബി പറയാണ്, അവസാന നാളിന്റെ അടയാളമായി മഴ വിശാലമായി വർഷിക്കും, മഴ വിശാലമായി വർഷിക്കും, പക്ഷേ വലാ തുമ്പിത്തുൽ അർളു ശൈആ, ഭൂമിയിൽ കാര്യമായി ഒന്നും മുളക്കൂല, ഫലങ്ങളൊന്നും കാര്യമായി ഉണ്ടാകൂല. എവിടേക്കാണ് ഭക്ഷണത്തിന്റെ ഭക്ഷണധാന്യങ്ങൾക്ക് ലഭ്യത കുറവ് അനുഭവിക്കുന്നതെന്നാണ് പഠനം പറയുന്നത്? ഇവിടെ മഴ വർഷിക്കുമ്പോഴും ഭൂമി കരിയുകയാണ്, മഴയുണ്ടാകുമ്പോഴും ഇവിടെ ഭൂമി തരിശാകുകയാണ്, കൃഷി വിളയുന്നില്ല, വികസിക്കുന്നില്ല. ഇതെല്ലാം എന്തിന്റെ അടയാളങ്ങളാണ്? അടയാളങ്ങളാണ്. കഴിഞ്ഞിട്ടില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, പല ജീവികൾക്കും ജീവനാശം വംശനാശം സംഭവിക്കും, പല ജീവികൾക്കും വംശനാശം സംഭവിക്കും എന്ന് മഹാനായ ഉമർ ബിൻ ഉമർ റളിയല്ലാഹു അൻഹു, അതെ ഖലഖല്ലാഹു അസ്സ വജല്ല, അല്ലാഹു സുബ്ഹാനഹു വതആല അതെ സൃഷ്ടിച്ചിരിക്കുകയാണ്, വ്യത്യസ്ത ജീവികളെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ആ ജീവികളിൽ സമുദ്രത്തിൽ ജീവിക്കുന്ന ജീവികളുണ്ട്, അതെ ഭൂമിയിൽ ജീവിക്കുന്ന ജീവികളുണ്ട്. ഇങ്ങനെയുള്ള ജീവികളിൽ നിന്ന് പല ജീവികൾക്കും കാലാന്തരങ്ങളിൽ അവസാന നാളിനോടടുക്കുമ്പോ വംശനാശം സംഭവിക്കുമെന്ന് നമ്മളോട് പഠിപ്പിക്കുകയാണ് തഫ്സീർ ഇബ്നു കസീറിൽ 2-ാം വാല്യം 132-ാമത്തെ പേജിൽ വിശദീകരിക്കുന്നു. ഞാനത് പറഞ്ഞു പോകുകയാണ്. പല ജീവികൾക്കും വംശനാശം സംഭവിക്കുന്നു. നമ്മൾ കാണുക, പണ്ട് കണ്ടിരുന്ന പല വസ്തുക്കളെയും നമ്മൾ കാണുന്നില്ല, പല ജീവികളെയും നമ്മൾ കാണുന്നില്ല. ഇങ്ങനെയുള്ള ഒരുപാട് അലാമത്തുകൾ നമുക്കിടയിലൂടെ കടന്നു പോകുന്നു, നമ്മൾ അശ്രദ്ധരാണ്. കഴിഞ്ഞിട്ടില്ല. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, വൃക്ഷങ്ങളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കും, വൃക്ഷങ്ങളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കും, മലകൾ കാലങ്ങൾക്ക് മുമ്പുണ്ടായി
ഉണ്ടായിരുന്ന മലകൾ കാണാതെ വരും. ആ സ്ഥലങ്ങളിൽ മലകൾ കാണുന്നില്ല. ജെ സി ബിയുടെ കാലത്ത് നമ്മൾ പല ചെറിയ കുന്നുകളും കാണാതെ പോകുന്നുണ്ട്. അതേപോലെ തന്നെ കോൺക്രീറ്റ് കാടുകൾ നിർമ്മാണത്തിന് വേണ്ടി ചില മലകൾ നമ്മൾ അപ്രത്യക്ഷമാകുന്നുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ ഖിയാമത്തിലേക്ക് അടുക്കുന്നു എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഒരുപാട് മരങ്ങൾ നശിപ്പിക്കപ്പെടുമ്പോ നമ്മൾ അതിലൂടെ വായിക്കണം ഖിയാമത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞാൽ നീണ്ടുപോകും. ഞാൻ ചുരുക്കട്ടെ, ഒരു കാര്യം കൂടെ പറയുകയാൽ നിങ്ങൾ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പ്രകൃതിയുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞിട്ടുണ്ട്. അശ്ലീലപരമായ പ്രവർത്തനങ്ങളുമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മൃഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പല കാര്യങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. കൂട്ടത്തിൽ ഒന്ന് പറയട്ടെ, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, യകൂനു ഖൗമൻ യഖദബൂന ഫീ ആഖിർ സമാൻ ബിസ്സൗദായി കഹവാസിൽ ഹമാമി. ലാദേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്, ഒരു സമൂഹം വരും, അവരെന്താണ് ചെയ്യുന്നത്, നരച്ച മുടിക്ക് അതെ കറുത്ത കളർ കൊടുക്കും, കറുത്ത കളർ കൊടുക്കും, അങ്ങനെ നരച്ച മുടിയെ കറുപ്പിക്കാനുള്ള ശ്രമം നടത്തും. അവരോട് പറയട്ടെ, അവരെ സ്വർഗത്തിന്റെ വാസന പ്രതീക്ഷിക്കേണ്ടതില്ല. പറയാണ് അങ്ങനെയുള്ള സ്വഭാവം അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് അവിടുന്ന് പഠിപ്പിക്കുന്നു. ബ്യൂട്ടി പാർലറുണ്ട്, മറ്റു സംവിധാനങ്ങൾ വളർന്നു വരുന്നുണ്ട്. ഇതെല്ലാം എന്തിലേക്കുള്ള സൂചനയാണ്? ഓ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഖിയാമത്ത് നാളിലേക്ക് നമ്മൾ അടുക്കുന്നു എന്നതിന്റെ അടയാളങ്ങളാണ്, എന്നതിന്റെ സൂചനകളാണ്. ഇതെല്ലാം നമ്മളിലൂടെ നടന്നു പോകുന്ന അടയാളങ്ങളാണ്. ഇനിയോ നടക്കാൻ ബാക്കിയിരിക്കുന്ന അടയാളങ്ങളുണ്ട്. ആ അടയാളങ്ങളിൽ പെട്ടതാണ് മഹദീ ഇമാം വരുന്നത്. ആ അടയാളങ്ങളിൽ പെട്ടതാണ് ഈസാ നബി വരുന്നത്. അടയാളങ്ങളിൽ പെട്ടതാണ്, അടയാളങ്ങളിൽ പെട്ടതാണ് ദജ്ജാലിന്റെ വരവ്, യജൂജ് മജൂജിന്റെ വരവ്, ദാബത്തുല്ലർന്നിന്റെ വരവ്. എല്ലാം ഹദീസിൽ കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒരുപാട് അത്ഭുതകരമായ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് നമ്മുടെ ജീവിതത്തിൽ തഖ്‌വയോടെ നമ്മൾ ജീവിക്കണം. ഖിയാമത്തിലേക്ക് നമ്മൾ അടുക്കുന്നു എന്ന ബോധമുണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് തിരിയണം. അല്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ അടയാളങ്ങൾ എണ്ണി എണ്ണി പറയുന്നുണ്ട്. വിശദീകരിക്കേണ്ടതാണ്. അവസാന നാളിലേക്ക്, ലോകത്തിന്റെ അവസാനത്തിലേക്ക് പോകുമ്പോ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്. അമാനത്ത് പോകുന്നു, സക്കാത്ത് അതിന്റെ കൃത്യമായ അത് നിർവഹിക്കപ്പെടുന്നില്ല. ഇൽമ് പഠിക്കുന്നത് അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയല്ല, ദുനിയാവിന് വേണ്ടിയാണ്, ഇവിടുത്തെ പ്രൗഢിക്ക് വേണ്ടിയാണ്. കഴിഞ്ഞിട്ടില്ല, അതേ ഭാര്യക്ക് സ്ത്രീകൾക്ക് വിധേയപ്പെടുകയാണ് പുരുഷൻ, സ്ത്രീകൾക്ക് വിധേയപ്പെടുകയാണ്. ആ സ്ത്രീക്ക് വിധേയപ്പെട്ടുകൊണ്ട് ഉമ്മയെ വെറുപ്പിക്കുകയാ, ഉമ്മയെ വിഷമിപ്പിക്കുകയാ. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കേണ്ടതാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം സ്വഭാവങ്ങളുണ്ടോ? ഇവരാരോടാണ്
അടുക്കുന്നത്. എന്റെ ചെറുപ്പക്കാരൻ നല്ലോണം മനസ്സിലാക്കണം, നമുക്കാരോടാണ് കൂടുതൽ ബന്ധമുള്ളത്? തന്റെ വാപ്പയോടാണോ, തന്റെ ഉമ്മയോടാണോ, തന്റെ ജ്യേഷ്ഠനോടാണോ, തന്റെ അനുജനോടാണോ, കൂട്ടുകാരനോടാണോ? അവസാന നാളാകുമ്പോഴേക്ക് സദീഖിനോട് കൂട്ടുകാരനാണ്, അദ്ദേഹത്തെയാണ് അടുത്തു നിർത്തുന്നത്. അതാണ് കൂടുതൽ ബന്ധമുള്ളത്. മാത്രമല്ല സുബ്ഹാനല്ലാഹ്, മറ്റൊരു ഹദീസിലുണ്ട്, വാഹനത്തിൽ കയറാതെ വാഹനത്തിൽ സൗകര്യമുണ്ടാകുമ്പോ വാഹനത്തിൽ കയറ്റാൻ താല്പര്യപ്പെടുമ്പോ മാറ്റി നിർത്താൻ താല്പര്യപ്പെടുമ്പോ കൂട്ടുകാരോടൊത്ത് യാത്ര ചെയ്യുമ്പോ വാപ്പ പറ്റില്ല എന്നാലോചിക്കുന്നവരില്ലേ? അങ്ങനെ ചിന്തിക്കുന്നവരില്ലേ? ജ്യേഷ്ഠം വേണ്ട എന്ന് ചിന്തിക്കുന്നവരില്ലേ? അതേ എന്റെ കൂട്ടുകാരനോടുള്ള സൗഹൃദത്തിന് അത് തടസ്സമാകുമോ എന്ന ആലോചനയല്ലേ? എന്റെ സഹോദരാ, നമ്മൾ ഗൗരവത്തോടെ ആലോചിക്കണം. കൂട്ടുകാരനെ അകറ്റുന്നു, വാപ്പയെ അകറ്റുന്നു, ഭാര്യയ്ക്ക് വേണ്ടി ഉമ്മയെ അകറ്റുന്നു, പെണ്ണിന് വേണ്ടി ഉമ്മയെ അകറ്റുന്നു. ഇതല്ലേ നമ്മൾ കാണുന്നത്? ഉയർന്നതിന്റെ അടയാളമല്ലേ? പിന്നെയും അതേ പറയുന്നു, വളഹറത്തിൽ മസാജിദി, പള്ളിയിൽ ഒച്ചപ്പാടാണ്, ബഹളമാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ ഭവനം ആദരിക്കപ്പെടേണ്ടതാണ്, ബഹുമാനിക്കപ്പെടേണ്ടതാണ്, അതിന്റെ താലീമ നമ്മൾ കാണിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ ഷിയാറിൽപ്പെട്ടതാണ് പള്ളി, അള്ളാഹുവിന്റെ ഷിയാറിൽപ്പെട്ടതാണ് പ്രവാചകന്മാർ, അള്ളാഹുവിന്റെ ഷിയാറിൽപ്പെട്ടതാണ് ഔലിയാക്കൾ, അള്ളാഹുവിന്റെ ഷിയാറിൽപ്പെട്ടതാണ് സാദാത്തീങ്ങൾ. നമ്മൾ ആ സാദാത്തീങ്ങളെ സ്മരിക്കുന്നു, ഔലിയാക്കളെ ഓർക്കുന്നു. ആർക്കാണ് ഉറൂസ് നടത്താൻ കഴിയുന്നത്? ആർക്കാണ് ആണ്ട് നേർച്ച നടത്താൻ കഴിയുന്നത്? ആർക്കാണ് മഹാന്മാരെ മതഹിതെല്ലാൻ കഴിയുന്നത്? ആർക്കാണ് മഹാന്മാരെ ആദരവോടെ കാണാൻ കഴിയുന്നത്? പുതിയ വാദത്തിന്റെ ആളുകൾക്ക് കഴിയില്ല. തക്വയുള്ള മനസ്സിൽ നിന്ന് മാത്രമേ അത്തരം കാര്യങ്ങൾ ഉണ്ടാകൂ. അള്ളാഹുവിന്റെ ഷിയാറുകളെ ആദരിക്കണം, അത് തഖ്വയുള്ള മനസ്സിൽ നിന്നുണ്ടാകുന്നതാണ്. പറയട്ടെ, ഞാൻ ചുരുക്കുകയാണ്, പള്ളി ആദരിക്കപ്പെടേണ്ട കേന്ദ്രങ്ങളാണ്. പള്ളിയിൽ നിന്ന് വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒച്ചപ്പാടുണ്ടാക്കുന്നവരില്ലയോ? എന്തോ ചില ഏതെങ്കിലും രാഷ്ട്രീയത്തിന്റെ പേരിലോ പ്രസ്ഥാനത്തിന്റെ പേരിലോ പള്ളിയിൽ തർക്കങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയാൽ, പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയാൽ, ഈ പ്രദേശത്തെ മഹല്ല് എന്ത് സന്തോഷത്തിലാണ്, എത്ര വലിയ ഇഷ്ടത്തോടെയാണ് പോകുന്നത്? പടച്ച റബ്ബേ, ദീനിന് പിത്തനെയാകുന്ന ഒരു കാര്യവും ഞങ്ങളെ ഈ നാട്ടിൽ ഉണ്ടാക്കല്ലേ അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ ആദർശത്തിൽ മാനസിക ഐക്യത്തോടെ വിഭാഗീയതയില്ല, ചിത്രതയില്ല, വെറുപ്പില്ല, അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ആവശ്യമില്ല. നമ്മുടെ ആദരണീയ പണ്ഡിതന്മാർ അങ്ങനെ ചിത്രത ഉണ്ടാക്കണമെന്ന് നമ്മളോട് പഠിപ്പിച്ചിട്ടില്ല. ഞാൻ നേരത്തെ ഓർത്ത താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് തങ്ങളെ സംഘടനയുടെ പേര് പറഞ്ഞു കുഴപ്പമുണ്ടാക്കാനോ പഠിപ്പിച്ചിട്ടുണ്ടോ? ചിത്രത ഉണ്ടാക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അഖിലു സുന്നയിൽ വിശ്വസിക്കുന്നവർ മാനസികമായി യോജിക്കണം, ഐക്യത്തോടെ മുന്നോട്ട് പോകണം. നമുക്ക് ദീനാണ് വലുത്, നമുക്ക് പള്ളിയാണ് വലുത്, നമുക്ക് മഹാന്മാരാണ് വലുത്, നമുക്ക് ദീനിയായ ഇജ്ജത്താണ് വേണ്ടത്. അതുകൊണ്ട് സ്നേഹത്തോട്, ഐക്യത്തോട്, മാനസിക യോജിപ്പോട് മുന്നോട്ട് പോകണേ മുഅ്മിനീങ്ങളെ. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കാൻ പല സ്ഥലത്തും ഒച്ചപ്പാടാണ്, ബഹളങ്ങളാണ്, പള്ളിയിൽ പോലും
പോലും കലാപങ്ങളാണ്. എന്തൊരു സങ്കടമാണ്! ആ കലാപത്തിന് കൂട്ടു നിൽക്കുന്നവരാരോ അവര് മഹാ അതേ നിർഭാഗ്യവാന്മാരാണ്. പടച്ച റബ്ബ് നമ്മെ അത്തരം അപകടങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. പിത്തിനെ എവിടെയാണ് തുടങ്ങുന്നതെന്ന് അറിഞ്ഞൂടാ. അല്ലാഹു പിത്തിനെ ഇന്ന് നമ്മുടെ നാടിനെ രക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഹബീബ് പഠിപ്പിക്കുകയാണ്, പള്ളിയിൽ ഒച്ചപ്പാടുണ്ടാകുന്ന സമയം നിലക്കുള്ള പ്രതികരണം ഉണ്ടായാൽ ഖിയാമത്ത് നാളിനോടടുത്തു എന്നാണ് അതിലൂടെ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല വസാദൽ ഖബീലത ഫാസിഖുഹും, അതേ അതേ ആരാണ് നേതൃസ്ഥാനത്തേക്ക് വരുന്നത്? അവരിലെ തമ്മാടികളാണ്, അവരിലെ തമ്മാടികളാണ്. സുബ്ഹാനല്ലാഹ്, പല മഹല്ലുകളിലെയും നേതൃത്വം ഇവിടെ അങ്ങനെയല്ല. നല്ല ഇജ്ജത്തുള്ള ഒരു പ്രദേശം, ഇവിടെയുള്ള നമ്മുടെ മഹല്ലിന്റെ നേതൃത്വം അവർക്ക് അഹ്ലു സുന്നിക്ക് വേണ്ടി, മഹാന്മാരായ ഔലിയാക്കൾക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യാനുള്ള എല്ലാ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ചില സ്ഥലങ്ങളിൽ പോയാൽ വലിയ സങ്കടമാണ്. മഹല്ലിന്റെ അമരത്തിരിക്കുന്നവർ ഇത്തരത്തിന് കൂട്ടു നിൽക്കുന്നവരില്ലയോ? അത്ഭുതപ്പെട്ടു പോയി. ഒരു പ്രദേശത്ത് ഒരു പ്രശ്നം നടന്നപ്പോ, ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം നടന്നപ്പോ തീരുമാനിച്ചു എല്ലാവർക്കും പോയി പോയി പെണ്ണിനെ ഒന്ന് ഉപദേശിച്ചു നന്നാക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ എല്ലാരും കൂടെ പോയി പോയി പോയിട്ട് പള്ളിയിലെ ഉസ്താദും മദ്രസയിലെ സദറും ഉദരിച്ചു. ആ കൂട്ടത്തിൽ അവർക്ക് നേതൃത്വം വഹിച്ചുകൊണ്ട് ഈ കുടുംബത്തിലേക്ക് കയറി ചെന്നപ്പോ വീട്ടിന്റെ ഉമ്മറത്ത് നിന്ന് പെണ്ണിന്റെ മറുപടി, സദറുസ്താവ് ഖത്തീബും കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ മഹലിന്റെ സെക്രട്ടറിയും കാര്യം പറഞ്ഞോട്ടെ, വേറെ ആരും കാര്യം പറയാൻ ഇങ്ങോട്ട് വരണ്ട എന്ന ഭീഷണിയാണ് ആ പെണ്ണ് മുഴക്കിയത്. എന്തേ ആ ഭീഷണിയുടെ പിന്നിലുള്ള താല്പര്യം? നിങ്ങൾ പകൽമാന്യന്മാരാകണ്ട എന്നാണ് ആ പെണ്ണിന്റെ ആ വാക്കിന്റെ പിന്നാമ്പുറത്തുള്ള അർത്ഥം. മറ്റൊന്നുമല്ല, കാരണം ഇവരെ കുറിച്ച് ആ പെണ്ണിന് വിവരമുണ്ട്. നിങ്ങൾ അത്ര നന്മ നല്ല പിള്ള ചമയേണ്ടതില്ല എന്നാണ് ആ മഹല്ലിന്റെ വളരെ പ്രധാനപ്പെട്ട വ്യക്തികളോട് ആ പെണ്ണ് പറഞ്ഞതെങ്കിൽ. സഹോദരങ്ങളെ, പലയിടങ്ങളിലും അങ്ങനെയാണ്, ഫിസ്ക്കുള്ള ആളുകൾ ത്തേക്ക് വരികയാണ്, അത് ഖിയാമത്തിന്റെ അടയാളമാണ്. മാത്രമല്ല യോഗ്യതയില്ലാത്ത ആളുകൾ അവരെ നേതൃസ്ഥാനത്തേക്ക് വരികയാണ്. ഇങ്ങനെയുള്ള കാലം വന്നാൽ ലോകാവസാനത്തെ പ്രതീക്ഷിക്കണമെന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. മാത്രമല്ല അവസാനത്തെ പ്രതീക്ഷിക്കുമ്പോ അന്നുണ്ടാകുന്ന അവസ്ഥ എന്താണ്? കാലത്ത് പാട്ടുപാടുന്ന സ്ത്രീകൾ വരും, പാട്ടിനോട് വല്ലാത്ത ആർത്തിയുണ്ടാകും. അതേ പാട്ടുപാടുന്ന സ്ത്രീകളും സംഗീത ഉപകരണങ്ങളുടെ ഉപയോഗങ്ങളും അത് വർദ്ധിച്ചു വരുമെന്ന് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല കള്ളുകൂടി അവിടെ വർദ്ധിക്കും. അതുമല്ല ഈ ഉമ്മത്തിൽ ശേഷം വരുന്ന പിന്നിട്ട് വരുന്ന സമുദായത്തിലുള്ള ആളുകളില്ലേ, അവർ പൂർവഗാമികളെ ആക്ഷേപിച്ച് സംസാരിക്കും. പൂർവഗാമികൾക്ക് വിഷയം തിരിഞ്ഞിട്ടില്ല, അവര് പഴഞ്ചന്മാരാണ്, കാര്യം മനസ്സിലായിട്ടില്ല. ദീനിന്റെ കാര്യം മനസ്സിലാക്കിയത് ദീനിൽ തെളിവല്ല, അവരെ മോശക്കാരാണ്. നിങ്ങൾ ഔലിയാക്കൾക്ക് കാര്യം മനസ്സിലാകൂല, അവരെ കുറിച്ച് പറയേണ്ടതില്ല. പൂർവഗാമികളായ ആളുകളെ കുറിച്ച് ആക്ഷേപിച്ചുകൊണ്ട് പിന്നീട് വരുന്ന ശേഷമുള്ള ആളുകൾ, അതേ അവസാന നാടിനോടടുക്കുന്ന കാലത്തുള്ള ജനങ്ങൾ മുൻഗാമികളെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ അവസാന നാളിനോട് ഇത്തരം കാര്യങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് ലോകം മുന്നോട്ട് പോകുമ്പോ ജനങ്ങളെ, ഭർത്ത
ترتقبوا عند ذلك ريحا حمراء وزلزلة وخصفا ومسخا പലപ്പോഴും ഭൂമി കുലുക്കങ്ങളെ കുറിച്ച് വാർത്തകൾ കേൾക്കുന്നു, ചുഴലിക്കാറ്റിനെ കുറിച്ച് വാർത്തകൾ കേൾക്കുന്നു, ചുവന്ന മഴയെ കുറിച്ച് വാർത്തകൾ കേട്ടിട്ടുണ്ട്, ചുവന്ന കാറ്റിനെ കുറിച്ചും വാർത്തകൾ കേട്ടിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ കാണുമ്പോ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധരായ പ്രവാചകര് ഈ സമുദായത്തിലെ ജനങ്ങളോട് സ്നേഹത്തോട് അവസാന കാലത്തിന്റെ അടയാളങ്ങളായി പഠിപ്പിച്ച ഓരോ കാര്യങ്ങളും പുലരുന്നതിന്റെ കാഴ്ചയല്ലയോ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനുഭവിക്കുമ്പോ ഈമാനുള്ള മുഅ്മിനീങ്ങളെ നമുക്ക് ഇബ്രത്താകണം. എന്നിലുള്ള മോശത്തെ ഒന്ന് ക്ലിയർ ചെയ്യാ, എന്നിലുള്ള അനാവശ്യ കാര്യങ്ങളെ ഒന്ന് മാറ്റി നിർത്താൻ, എന്റെ നന്മയെ ഒന്ന് വർദ്ധിപ്പിക്കാൻ, എനിക്ക് അല്ലാഹുവിനോടൊന്ന് മഹബത്ത് വർദ്ധിക്കാൻ, മുത്തുനബിയോടൊന്ന് സ്നേഹം വർദ്ധിക്കാൻ. ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോ നമുക്ക് അവസരമുണ്ടാകേണ്ടതില്ലയോ? അതിനു വേണ്ടിയല്ലേ പാപിയായ ഞാൻ ഈ സദസ്സിൽ വന്ന് സംസാരിച്ചത്? നിങ്ങൾ ഈ സംസാരം കേട്ടത് അല്ലാഹു നമുക്ക് ആ നിലക്കുള്ള മാറ്റം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഞാൻ ചുരുക്കുകയാണ്, നമ്മുടെ മനസ്സ് മദീനയിലേക്ക് തിരിക്കണം, നമ്മുടെ മനസ്സ് മുത്തുനബിയിലേക്ക് കൊടുക്കണം. ഈ കാലയളവിൽ ഫിത്നു നിറഞ്ഞ കാലത്ത് നമ്മൾ അതാ തെറ്റുകളോട് ബന്ധപ്പെട്ട് ജീവിച്ചു പോയെങ്കിൽ എന്റെ ഉമ്മ തങ്ങളെ ചെറുപ്പക്കാരാ രക്ഷിതാവേ, മനസ്സിൽ ദുനിയാവിനോടുള്ള മഹബത്ത് വലിച്ചെറിയോ. ഭൗതിക താരങ്ങളോട് നടിമാരോട് പ്രേമം ബാധിച്ചുകൊണ്ട് നടക്കുന്ന കൂട്ടുകാരാ കൂട്ടുകാരി, മനസ്സൊന്ന് തരുമോ? ഇൽ മദീന, മുത്തുനബിയുടെ മദീനയിലേക്ക്. കാലം ഫസാദായാൽ, തിന്മ നിറഞ്ഞാൽ നന്മയുടെ വഴിയിലേക്ക് എങ്ങനെ എത്തിപ്പെടുമെന്ന് ആശങ്കിച്ചു നിൽക്കുമ്പോ എന്റെ ജനങ്ങളെ വരൂ, ഇൽ മദീന, മുത്തുനബിയുടെ മദീനയിലേക്ക്, ഹബീബിന്റെ ചാരത്തേക്ക്, നന്മയുടെ നിറകുടമായ ഹബീബിലേക്ക്, അനുയായികളോട് താല്പര്യമുള്ള നേതാവിലേക്ക്. ഈ ഉമ്മത്തിന്റെ സന്തോഷം മാത്രം ആഗ്രഹിച്ച പ്രിയപ്പെട്ട നേതാവിലേക്ക്. സഹീലോ താമൻ സഖിക്ക താമലോ കുച്ചിന കുച്ചിനോഹി ജയേഗാ. ഓ സങ്കടപ്പെടുന്നവനെ, യാചിക്കുന്നവനെ, ദേവലാതി പറയുന്നവനെ, വരുമോ നിങ്ങളൊന്ന് ഹബീബിന്റെ ചാരത്തേക്ക്, മുത്തുനബി അന്തിയുറങ്ങുന്ന മദീനയുടെ ഇടവഴികളിലേക്ക് നിങ്ങളൊന്ന് വരുമോ? പ്രതീക്ഷയറ്റു പോകേണ്ടതില്ല. തെറ്റുകാരാ, എത്ര വലിയ തെറ്റുകാരനും പോയി നിൽക്കാവുന്ന കേന്ദ്രമാണ് ഹബീബിന്റെ തിരുസവിധം എന്നുള്ളത്. അതേ, അതുകൊണ്ടല്ലേ അഹമ്മദ് റസാ ഖാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എത്ര വലിയ ചോർ പതേ തെറ്റുക കള്ളനാണെങ്കിലും അവന് പോലും പോയി നിൽക്കാമല്ലോ മദീനയുടെ മുറ്റത്തേക്ക്, പ്രതീക്ഷയുടെ മനസ്സോടെ പോയി നിന്നാലോ. സങ്കടപ്പെടുന്നവനെ പറയട്ടെ കുച്ചിനെ കുച്ചിനോഹിക, അവിടുത്തെ വിശാലമായ ഔദാര്യത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്നാ മുത്തുരവി തരാതിരിക്കില്ല. ഇത് മഹാന്മാരെ നമ്മളോട് പഠിപ്പിച്ചിരിക്കുന്നു. അവസാന കാലത്തിന്റെ അസ്വസ്ഥതകളോട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഈ പുതിയ കാലത്തിന്റെ ലോകമേ രക്ഷപ്പെടണ്ടേ, ഹബീബിലേക്ക് മനസ്സ് കൊടുക്കൂ. ഇന്നുവരെ നിങ്ങളെ
മനസ്സിൽ ചില ആളുകൾ ഉണ്ടായിരുന്നു, അതൊരു പക്ഷേ നിങ്ങളെ ഗേൾഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ പെങ്ങളെ ബോയ്ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ സ്പോർട്സ് താരങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നടി നടന്മാരായിരിക്കാം. ഓ സഹോദര സഹോദരി, മനസ്സിൽ നിന്ന് ഈ രാത്രിയിൽ ആത്മാരുടെ വിശുദ്ധമായ സബിതത്തിൽ നിന്നുകൊണ്ട് അവരെ ഒന്ന് പിഴുതൊറയുമോ, വലിച്ചെറിയുമോ? മാറ്റത്തിനൊരുക്കമാണോ? നന്നാകാനുള്ള ചിന്തയുണ്ടോ? രക്ഷപ്പെടണമെന്ന തീരുമാനമുണ്ടോ? എങ്കിൽ ഈ സദസ്സിൽ വെച്ചുറച്ച പ്രതിജ്ഞ എടുക്കണം. ഈ ഭൗതിക ലോകത്തിന്റെ ആളുകളെ ഞാൻ എന്റെ മനസ്സിൽ വെക്കൂല. എന്റെ മനസ്സിലാരാണ് എന്നോട് അവിടത്തേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടല്ലോ? എന്നെ വിളിച്ച നേതാവല്ലേ, എന്നെ മാടി വിളിച്ച നേതാവല്ലേ, എന്നെ സ്നേഹത്തോടെ സമീപിക്കുന്ന നേതാവല്ലേ? തീകുണ്ടത്തിലേക്ക് തന്റെ സമുദായം പാഞ്ഞെടുക്കുമ്പോ അവരെ ഊരക്ക് പിടിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിച്ച നായകനല്ലയോ സയ്യിദുന വഹബീബുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം? തങ്ങളെ മുത്തുനബിയോടും ആദരവ് കാണിച്ച് സദസ് കടിയുന്നവരൊന്ന് എഴുന്നേറ്റു നിന്നാൽ സന്തോഷമാണ്. ഞാൻ എന്റെ വാക്ക് ചുരുക്കുകയാണ്. പരിസരത്തുള്ളവർ അടുത്തേക്ക് വന്നാൽ നമ്മുടെ സദസ്സിന്റെ പറക്കത്ത് എല്ലാവർക്കും ഒന്ന് ലഭിക്കുമല്ലോ. അതുകൊണ്ട് പറയട്ടെ, മുഹിബ്ബുകളെ, ആഷിഖുകളെ, മഹാന്മാരെ നമ്മൾ സ്നേഹിക്കുക. ഇവിടെ അടിയുറങ്ങുന്ന സയ്യിദവർഗളെ നമ്മൾ മഹബ്ബത്ത് വെക്കുന്നു. മുത്തുനബിയോടുള്ള മഹബ്ബത്താണ് ഹബീബിന്റെ കുടുംബത്തെ സ്നേഹിക്കണമെന്ന് ണല്ലോ ഓർമ്മപ്പെടുത്തിയതാണല്ലോ. മനസ്സ് തുറന്ന് സ്നേഹിച്ചോളോ, അഖിലു ബൈത്തിനെ സ്നേഹിച്ചോളോ. ഗ്രൂപ്പ് നോക്കേണ്ടതില്ല, രാഷ്ട്രീയം നോക്കേണ്ടതില്ല. മുത്തുനബിയുടെ പേരെ കുട്ടികളാണോ സ്നേഹം മനസ്സിൽ വെച്ചാൽ? മുസാലിമാമ പറഞ്ഞില്ലേ, മൻമാ തലാ ഹുബ്ബി അലി മുഹമ്മദിൻ മാത്ത ഷഹീദാ? അതേ അഹ്ലു ബൈത്തിന് മഹബ്ബത്ത് വെച്ചുകൊണ്ട് ആരെങ്കിലും മരിച്ചാൽ അവർക്ക് രക്തസാക്ഷികളെ പ്രതിഫലമുണ്ടെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നല്ലോ. സ്നേഹത്തിന്റെ മനസ്സോടെ അഹ്ലു ബൈത്തുള്ളവരെ നമ്മൾ ആദരിക്കൂ, സ്നേഹിക്കൂ, ഹബീബിലേക്ക് മനസ്സുതിരിക്കൂ, അവിടത്തേക്ക് നമ്മുടെ ആത്മാവിന് കൊടുക്കൂ, ശരീരം അവിടുത്തെ മുന്നിലേക്ക് സമർപ്പിക്കൂ. എന്റെ സന്തോഷം ആഗ്രഹിക്കുന്ന നേതാവിന് ഇഷ്ടപ്പെടാത്ത ഒരു വാക്ക് ഞാൻ പറയില്ല. എന്റെ കൈകളെ കൊണ്ട്, കണ്ണുകളെ കൊണ്ട്, കാതുകളെ കൊണ്ട്, കാലുകളെ കൊണ്ട് മുത്തുനബിക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ഞാൻ ചെയ്യൂല. ഞാൻ മദ്യം ഉപയോഗിക്കൂല, മയക്കുമരുന്നിലേക്ക് പോകൂല, അന്യ പെണ്ണിലേക്ക് നോക്കൂല, വേണ്ടാത്ത കാര്യങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കൂല. ഇന്നത്തെ രാത്രി ഞാൻ ഇതാ അത്തരം നീച വികാര വിചാരങ്ങൾ വലിച്ചെറിയുന്നു. മനസ്സിന് ഞാൻ മദീനയിലേക്ക് കൊടുക്കുന്നു. മുത്തുനബിയുണ്ടവിടെ അനുയായികളെ ശ്രദ്ധിച്ചു കാത്തിരിക്കുന്ന നേതാവാണത്. ഖുബ്ബത്തുൽ ഖദ്റായിന്റെ താഴെത്തുറങ്ങുന്ന ലോകത്തിന്റെ നായകരാണത്. ആ ഹബീബിന് വേണ്ടി നമ്മൾ എന്തു ചെയ്തു? അവസാന കാലമടുക്കുമ്പോ അവിടത്തേക്ക് ചേരണമെന്ന് അവിടുന്ന് പഠിപ്പിച്ചതല്ലേ? ഹബീബിനോട് സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹമാണ് അവസാന നാളിലേക്ക് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചതെന്ന് പറഞ്ഞറിയായില്ലയോ? അവിടുന്ന് തുടങ്ങിയ സദസ്സല്ലേ അതിന്റെ അവസാനവും ഇലൽ ഹബീബ് സയ്യിദുന വ മലദുന മുഹമ്മദുർ റസൂലുള്ളാ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തേക്കെല്ലാം കൊടുക്കുക മഹാന്മാരെ മുഴുവനും രക്ഷയുടെ മാർഗമായി കണ്ടതാണ്. കണ്ടില്ലയോ ഹുദിന്റെ രണാംഗണം ഹബീബിന് പ്രൊട്ടക്ഷൻ നൽകുന്നതാരാണ്? ചരിത്രം പറയാൻ ഇവിടെ സമയമില്ല, എങ്കിലും ആ മഹാന്മാരുടെ ബറക്കത്തിനു വേണ്ടി ഹബീബിലേക്ക് മനസ്സൊന്നടുക്കാൻ വേണ്ടി പറയുകയാണ്. ശരീരത്തിന് തന്റെ പച്ചയായ ശരീരത്തെ വെച്ചുകൊടുത്ത് സംരക്ഷണം നൽകുകയാണ്. കുത്തുവാങ്ങി വെട്ടുവാങ്ങി അമ്പേറ്റുവാങ്ങി പക്ഷേ പതറാത്ത മഹബ്ബത്തിന്റെ മനസ്സോട് ഉറച്ചു നിന്നല്ലോ ഹബീബിന്റെ മുൻപല്ല് പൊട്ടിയ ബദറുഹദാണത്. മുൻപല്ല് മാത്രമല്ല അപകടത്തിൽപ്പെട്ടത്, അവിടുത്തെ നെറ്റിത്തടത്തിൽ ആയുധം വന്ന് പതിഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ആ നെറ്റിത്തടത്തിൽ നിന്ന് രക്തം നിർക്കലിക്കുന്നുണ്ട്. ഉഹദിന്റെ രണാംഗണത്തിൽ ശരീരത്തിന് മുറിവുപറ്റി നേതൃത്വം നൽകിയ നേതാവായ മുത്തുനബി ക്ഷീണിച്ചു പോയല്ലോ. തന്റെ വിശുദ്ധമായ കവിൽത്തടത്തിലൂടെ ഹബീബിന്റെ രക്തം ഇങ്ങനെ ഒലിച്ചിറങ്ങുമ്പോ കാണുകയാണ് തൽഹത്തുബ്നു ഉബൈദില്ല റളിയല്ലാഹു അൻഹു. തന്റെ ശരീരത്തിൽ നിന്ന് രക്തം ഒലിക്കുന്നുണ്ട്, പക്ഷേ എന്റെ ശരീരത്തിന്റെ വേദനയല്ല പ്രശ്നം, എന്റെ ശരീരത്തിലൂടെ വരുന്ന രക്തവുമല്ല പ്രശ്നം, എന്റെ മുത്തുരബിയുടെ ശരീരത്തിൽ നിന്ന് നിർഗലിക്കുന്ന രക്തമാണ് പ്രശ്നം. മഹാനായ തൽഹ റളിയല്ലാഹു അൻഹു ക്ഷീണത്തോടെ നിൽക്കുന്ന മുത്തുരബിയെ വാരിയെടുത്തല്ലോ അപകടം പറ്റിയ ശരീരത്തിലേക്ക് ഹബീബിലെ ചേർത്ത് വെച്ചുകൊണ്ടങ്ങ് നടക്കുന്നു. ശത്രുക്കൾക്കിടയിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ട നേതാവിന് സംരക്ഷണം വേണം. അത് കൊതിച്ചുകൊണ്ട് തന്റെ തോളിലേക്ക് എടുത്ത് കയറ്റിയിട്ട് ഹബീബിനെയും ഉയർത്തിപ്പിടിച്ചു നടക്കുന്നു തൽഹ റളിയല്ലാഹു അൻഹു. വല്ലാത്തൊരു കാഴ്ചയാണത്. നടന്നിങ്ങനെ പോകുമ്പോൾ ക്ഷീണിച്ചുപോയി. രണാംഗണത്തിന്റെ പരിസരത്തുള്ള അതേ പാറക്കല്ലുകൾ നിറഞ്ഞ കുന്നുകളുണ്ട്. അവിടെ എത്തിയപ്പോൾ ക്ഷീണിച്ച അവസരത്തിൽ നടക്കാൻ പോലും തൽഹ റളിയല്ലാഹു അൻഹുവിന് കഴിയുന്നില്ല. കാരണം ശരീരത്തിന് മുറിവ് പറ്റിയിട്ടുണ്ട്. ആ സമയത്ത് തൽക്കാലം ഒരു ആശ്വാസത്തിന് വേണ്ടി മുത്തുനബി ഒരു പാറക്കല്ലിലേക്ക് ചാരി വെച്ചിരുത്തിയിട്ട് അവിടുത്തെ അതെ അവിടെ ചാരി നിർത്തുകയാണ്. അപ്പോഴാണ് ശത്രുക്കൾ വരുന്നത് കാണുന്നത്. ഉടനെ തൽഹ റളിയല്ലാഹു അൻഹു ക്ഷീണം മറന്ന് മുത്തുനബിയെ വാരിയെടുത്ത് ആ പാറക്കല്ലിന്റെ ഇടുക്കിലേക്കൊന്ന് മാറ്റിക്കൊണ്ടുപോയി. ആ സമയത്ത് ശത്രുക്കളെ ദൃഷ്ടിയിൽ നിന്ന് മറയാ ആ പാറക്കല്ല് സ്പോഞ്ച് പോലെ ഉള്ളിലേക്ക് വലിഞ്ഞിട്ട് ഹബീബിന്റെ തല അകത്തേക്ക് കൊണ്ടുപോകുന്നു. കഴിഞ്ഞില്ല. ക്ഷീണിച്ചു നിൽക്കുമ്പോ ഹബീബിന്റെ സംരക്ഷണത്തെ കൊതിച്ച മഹാനവർക്ക് മനസ്സിന് സമാധാനം വരുന്നില്ല. അടുത്ത നിമിഷത്തിൽ ശത്രുക്കൾ വന്ന് എന്റെ നേതാവിന് കൈകാര്യം ചെയ്യുമോ എന്ന ആലോചനയിൽ പിന്നെയും എടുക്കുകയാണ്, തന്റെ തോളിലേറ്റുകയാണ്. എന്നിട്ടോ തൊട്ടപ്പുറത്ത് ചേർന്ന് നിൽക്കുന്ന കുന്നിന്റെ മുകളിലെ പാറക്കെട്ടിന്റെ ഇടയിലേക്ക് ഗുഹയിലേക്ക് മഹാനായ തൽഹ റളിയല്ലാഹു അൻഹു വെച്ചു വെച്ച് നടന്നുകൊണ്ട് കയറി അങ്ങ് പോകുന്നു. ശരീരത്തിന്റെ മുറിവ് പ്രശ്നമാക്കിയില്ല, ഒലിക്കുന്ന രക്തം പ്രശ്നമാക്കിയില്ല. പ്രശ്നം ഹബീബ അവിടുത്തോടുള്ള മഹബ്ബത്തിന്റെ പേരിൽ സ്വശരീരത്തെ മറന്നുകൊണ്ട് മാനവ
പാറകള് നടന്ന് നീങ്ങിയിട്ട് പർവ്വതത്തിന്റെ മുകളിലേക്ക് സാവകാശം സാവകാശം കയറി പോകുമ്പോ മുത്തുനബിയുടെ ആദരങ്ങള് മന്ത്രിക്കുന്നല്ലോ. മുകളിലൂടെ നടന്നു പോകുന്ന രക്തസാക്ഷി നിങ്ങൾക്ക് കാണണോ? നിങ്ങൾ പറഞ്ഞുകൊണ്ട് ജീവിത സമയത്ത് തന്നെ രക്തസാക്ഷിയാണെന്ന് മഹാനവർക്ക് സ്ഥാനം കൊടുത്തു. കൃത്യമായി കാണാൻ പറ്റുന്ന ഗുഹയുടെ ഉള്ളിലേക്ക് ഹബീബിനെ കൊണ്ടുപോയി ഇരുത്തിയിട്ടിറങ്ങി പോരുകയാ. സഹോദരങ്ങളെ, സ്വന്തം ജീവിതത്തെക്കാൾ ശരീരത്തെക്കാൾ സർവസ്വത്തിനേക്കാൾ തന്റെ പാരത്രികമായ ലോകത്തിലെ വിജയത്തിന് വേണ്ടി വേണ്ടി ഹബീബിനോട് സ്നേഹം കാണിച്ച് ജീവിച്ചു കഴിഞ്ഞു പോയവരാണ് മഹാന്മാർ. സാധുക്കളായ നമ്മുടെ മനസ്സെവിടെയാണുള്ളത്? നമ്മുടെ മഹബത്ത് എവിടെയാണുള്ളത്? നമ്മുടെ ജീവിതത്തിന്റെ വഴികളിൽ ഹബീബിനെ ഏതൊക്കെ സമയങ്ങളിലാണ് നമ്മൾ ഓർക്കുന്നത്? മറന്നു, നമ്മൾ വിസ്മരിച്ചു. ചെയ്യുമ്പോ മുത്തുനബി ഓർത്തുവെങ്കിൽ ഹറാമിലേക്ക് പോകുമായിരുന്നു. ഹറാമിലേക്ക് ചേരുമ്പോ ഹബീബിന് ഓർമ്മയുണ്ടായിരുന്നുവെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇല്ലല്ലോ. ഈ എന്റെ പ്രിയപ്പെട്ട ഈമാനിന്റെ പേരിൽ ബന്ധമുള്ള സഹോദരങ്ങളെ, മനസ്സ് മദീനയിലേക്ക് തിരിക്കുക. രക്ഷപ്പെടാൻ വകുപ്പുണ്ട്. ഹബീബ് നമ്മെ കൈയൊഴിക്കില്ല. നമ്മുടെ സംരക്ഷണമാണ് മുത്തുനബിയുടെ താല്പര്യം. ആ താല്പര്യമുള്ള നേതാവിലേക്ക് മനസ്സൊന്നുകൂടെ ചേർത്ത് വയ്ക്കൂ. ഈ കുന്നംകരയുടെ മഹലിന്റെ ഓരത്ത്, പള്ളിയുടെ ഓരത്ത് നിന്ന്, ഈ സ്ഥാപനത്തിന്റെ മുറ്റത്തു നിന്ന് നഗലെ മസ്ജിദുന്നബിയുടെ പരിസരത്തേക്ക് ആത്മാവ് കൊണ്ടൊന്ന് സഞ്ചരിക്കുമോ? ശരീരം ഇവിടെ ഇരിക്കട്ടെ, ആത്മാവെന്ന മദീനയിലേക്ക് കണക്ട് ചെയ്യൂ. കുബ്ബത്തുൽ ഹദറായിന്റെ താഴത്ത് മുത്തുനബിയുണ്ട്. അവസാന താളിനെ കുറിച്ച് പറഞ്ഞ ഈ സദസ് ആത്മീയമായ വളർച്ച ആഗ്രഹിച്ച് ഇന്നത്തെ രാത്രി മുതൽ ഹബീബിനോട് ആത്മീയ ബന്ധം സ്ഥാപിച്ച് എനിക്ക് വളരണം, ഉയരണം, മുന്നോട്ട് പോകണം മനസ്സിൽ പ്രതിജ്ഞയിതുകൊണ്ട് മുത്തുനബിയിലേക്ക് ഒരു സലാം പറഞ്ഞ് നമുക്ക് പ്രഭാഷണം അവസാനിപ്പിക്കാമല്ലോ. ഹബീബിനോട് ഒരു സലാം പറഞ്ഞു നമുക്ക് ഈ സദസ് പിരിയാമല്ലോ. മുഅ്മിനീങ്ങളെ, മനസ്സൊന്ന് മദീനയിലെത്തട്ടെ. പച്ച കുബ്ബയെ മനസ്സുകൊണ്ട് കണ്ടോ? ആ പച്ച കുബ്ബക്കു താഴെ അന്തിയുറങ്ങുന്ന നേതാവിലേക്ക് കൽബ് പൊട്ടി ഒന്ന് സലാം പറഞ്ഞ ഈ സദസ്സിലേക്ക് ഹബീബ് റഹ്മത്തിന്റെ ഒരു നോട്ടം നോക്കുമല്ലോ. ആ നോട്ടം ഈ സദസ്സിലേക്ക് കിട്ടിയാൽ സാധുവായ റാഷിദ് രണ്ട് രണ്ടര മണിക്കൂർ ഈ സദസ്സിൽ സമയം ചെലവഴിച്ചെങ്കിൽ എന്റെ മുന്നിൽ നിൽക്കുന്ന മുഹമ്മദും അബൂബക്കറും ശബ്ദം കേൾക്കുന്ന ഖദീജയും ഫാത്തിമയും കുറച്ച് മണിക്കൂറുകൾ ഈ സദസ്സിൽ ഇരുന്നെങ്കിൽ ഹബീബിന്റെ റഹ്മത്തിന്റെ നോട്ടവും ഈ സദസ്സിൽ കിട്ടിയാൽ നമ്മൾ ഭാഗ്യവാന്മാരാവില്ലേ? നമ്മുടെ ഈ സദസ്സ് സംതൃപ്തമാകുമല്ലോ. അത് പ്രതീക്ഷിച്ചുകൊണ്ട് മനസ്സിനെ മദീനയിലേക്ക് കണക്ട് ചെയ്യൂ. മസ്ജിദുൻ നബവിയുടെ ഒരു ഭാഗത്തൊരു വാതിലുണ്ട്, വാവസ്സലാമാണത്. ഹബീബിലേക്ക് കടന്നു ചെല്ലാൻ വേണ്ടി സംവിധാനിക്കപ്പെട്ട ഗേറ്റാണത്. മിഹ്റാബിന്റെ വലതുഭാഗത്തുള്ള വാതില മനസ്സുകൊണ്ട് ബാബുസലാം ഒന്ന് കാണുമോ? ജന്നത്തുൽ ബഖീഇന്റെ നേരെ എതിർവശത്താണ് ആ വാതിലുള്ളത്. ആ വാതിലൂടെയാണ് മുത്തു
നബിയോട് അഭിമുഖമായി നിന്നുകൊണ്ടൊരു സലാം പറയേണ്ടത് ആത്മാവിനെ അകലങ്ങളിൽ സഞ്ചരിക്കാവല്ലോ. പാപിയായ റാഷിദിന്റെ നമ്മുടെ എല്ലാവരുടെയും ആത്മാവിൽ ബാബു സലാമിന്റെ മുന്നിലേക്കൊന്നെത്തിക്കൂ. അതിലൂടെ ഒന്ന് മുന്നോട്ട് വന്നാൽ മാബൈന കബരി കുറച്ചു മുന്നോട്ട് നടക്കുമ്പോ മിഹ്റാബിന്റെയും അപ്പുറത്തേക്ക് നിൽക്കുമ്പോ ഇടതുവശത്തേക്കൊന്നു നോക്കിയാൽ സ്വർഗത്തിന്റെ ഇടമുണ്ടല്ലോ. ആ സ്ഥലമങ്ങനെ തന്നെ സ്വർഗത്തിലുണ്ടാകുമെന്ന് മഹാന്മാരായ ഇമാമുകൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അല്ല സ്വർഗം തന്നെ മദീനയിലായിരിക്കുമെന്ന് പറഞ്ഞ ഇമാമുകളും ഉണ്ടല്ലോ. ഞാനതിവിടെ വിശദീകരിക്കുന്നില്ല. ആ റോവയുണ്ടല്ലോ അവിടെ, അതിന്റെ ഭാഗത്തുകൂടെ മുന്നോട്ട് പോകുമ്പോ സ്വർണ നിറമുള്ള ഗ്രില്ല് മനസ്സുകൊണ്ട് കണ്ടോ, വെള്ള നിറമുള്ള മാർബിൾ പതിച്ച തൂണുകൾ കണ്ടോ, ആ തൂണുകൾക്കിടയിലെ സ്വർണ നിറമുള്ള ഗ്രില്ലിൽ മൂന്ന് ദ്വാരങ്ങളെ വെട്ടിയിൽപ്പെട്ടോ. ആ ദ്വാരങ്ങളുടെ ഒന്നാമത്തെ വലിയ ദ്വാരം ആർക്കഭിമുഖമാണ്? അതിനഭിമുഖമായി കിടക്കുന്നതാരാണ്? എന്നെ പോലെ ഒരാളാണോ, നമ്മെ പോലെ ഒരാളാണോ, ഇവിടെയുള്ള ഏതെങ്കിലും ഒരു നേതാവാണോ, നമുക്ക് പരിചയമുള്ള ഒരു നേതാവാണോ? കൃത്യമായി മനസ്സിലാക്കാൻ പോലും കഴിയാത്ത അമാനുഷികമായ വലിയ വിശാലമായ മഹത്വമുള്ള ലോകത്തിന്റെ നേതാവല്ലയോ ആ ദ്വാരത്തിന് അഭിമുഖമായി കിടക്കുന്ന നേതാവ്? അതേ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലയോ ആ ദ്വാരത്തിന് അഭിമുഖമായി കിടക്കുന്ന റഹ്മത്തുൽ ലിലാലമീൻ റാഹത്തുൽ ആശിഖീൻ മുറാദുൽ മുസ്തഖീൻ സയ്യിദുൽ അബ്റാർ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കൊന്ന് മനസ്സ് ചേർത്ത് വെക്കൂ. നിങ്ങൾ അമലുകൾ എന്നിലേക്ക് വെളിവാക്കപ്പെടുന്നു നബി പഠിപ്പിച്ചിട്ടുണ്ട്. ആ മനസ്സ് വെച്ചുകൊണ്ട് എല്ലാവരും ഒന്നായി മദീനത്തേക്ക് ചേർന്നു നിന്നുകൊണ്ട് അതവോടെ മഹബത്തോടെ സലാം ഹബീബിലേക്ക് ഒന്ന് പറഞ്ഞോളൂ. നമുക്ക് അവസാനിപ്പിക്കാമല്ലോ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് ഖുദ് ബിഐദീനാ ഖല്ലത് ഹീലതുനാ അദ്രിക്നാ യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് യാ ഖലീൽ അല്ലാഹ് പടച്ച റബ്ബേ ഞങ്ങളെ ഹബീബിലേക്ക് മനസ്സ് തിരിച്ചു. പാപികളായ ഞങ്ങൾ മുത്തുനബിയിലേക്ക് വിനയത്തോടൊരു സലാം പറഞ്ഞു. അവിടുത്തേക്ക് സ്വലാത്തു തല്ലുന്നു. അല്ലാഹുവേ ഹബീബിന്റെ കബൂലിയത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അവിടുത്തെ പേരെ കുട്ടികളെ ഓർക്കുന്ന ഈ ഉറൂസിന്റെ മജ്‌ലിസിൽ ആ അഹ്ലു ബൈത്തിലെ ഹബീബിലേക്ക് വസീലയാണ് ഞങ്ങൾ താണുവേണ് പറയും. ഞങ്ങൾ ഈ മജ്‌ലിസിലേക്ക് വന്നത് ഞങ്ങൾ ഈ മജ്‌ലിസിൽ സമയം നിന്റെ ഹബീബിന്റെ റഹ്മത്തിന്റെ ഒരു നോട്ടം കാണാനാണ്. അവിടുത്തെ റഹ്മത്തിന്റെ നോട്ടം നൽകാതെ ഞങ്ങളെ ആരെയും ഈ സദസ്സിൽ നിന്ന് നീ നിരാശരാക്കി തിരിച്ചേക്കല്ലേ അല്ലാഹു. ഹബീബിന്റെ കബൂലിയത്ത് നൽകണേ അല്ലാഹു. എല്ലാവരും
ആ സദസ് തന്നെ ഇരിക്കുക, സീറ്റിൽ തന്നെ ഇരിക്കുക. ഇൻഷാല്ലാ ദുആ ചെയ്തു നമുക്ക് പിടിയണം പിടിയണം പാപം നമ്മുടെ മജ്‌ലിസ് ദുആക്ക് ജാക്ക് ജാക്ക് മാറ്റി തിരുമാറാവട്ടെ. എല്ലാവരും ദുആ ചെയ്ത് മാത്രമേ പിരിയാവൂ എന്ന് ഉറപ്പെടുത്തുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഉസ്താദിനെ മുസാഫത്ത് ചെയ്ത് മാത്രമേ എല്ലാവരും പോകാവൂ എന്ന് അറിയിക്കുന്നു. എൻ കെ ആമിന എന്ന് പറയുന്ന ഒരു സ്ത്രീ സ്വർണത്തിന്റെ അലിക്കത്ത് ഇവിടത്തേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. മരിച്ചുപോയ ഭർത്താവിന് ദുആ ചെയ്യാൻ വേണ്ടി, അതുപോലെ തന്നെ നമ്മുടെ ഉസ്താദ് ഇന്നലെ നിർദ്ദേശിച്ച ഇവിടെ വരുന്ന മുസാഫിറുകളായ അതിഥികൾക്ക് നൽകാൻ വേണ്ടി ഭക്ഷണത്തിന് സ്പോൺസർ ചെയ്യാൻ വേണ്ടി ഒരുപാട് ആളുകൾ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഒരു വ്യക്തി 2000, മറ്റു രണ്ട് വ്യക്തികൾ 500 ഇങ്ങനെ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണമെന്ന് അറിയിക്കുന്നു. ഇൻഷാല്ലാ നാളെ അസർ നിസ്കാരത്തിന്റെ ഉടനെ നമുക്ക് എല്ലാവർക്കും ബാണയിലേക്ക് ഒരുമിച്ച് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് മുഴുവൻ സഹോദരങ്ങളും അതിൽ സംബന്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ബഹുമാനപ്പെട്ട ഉസ്താദ് നമ്മുടെ ഉറൂസിലേക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത പ്രവർത്തകർ, കമ്മിറ്റി ഭാരവാഹികൾ, ഒരുപാട് ുണ്ട് അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തും. നമ്മുടെ ഇവിടുത്തെ ഈ നടക്കുന്ന പരിപാടി വിദേശ നാട്ടിലുള്ള നമ്മുടെ യുഎഇയിലുള്ള SSFന്റെ പ്രവർത്തകരാണ്. ഈ ഒരാഴ്ച നടക്കുന്ന നമ്മുടെ ഉറൂസ് അവർക്ക് നേരിട്ട് കാണാനുള്ള വ്യവസ്ഥ യുഎഇയിലെ ജമാഅത്ത് കമ്മിറ്റിയാണ് അത് നിർവഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവർക്കു വേണ്ടി നമ്മുടെ ഓൺലൈൻ പ്രവർത്തകർ ഈ സംവിധാനം ഒരുക്കിയ നമുക്കൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും കാണാൻ ഈ പരിപാടിയിലേക്ക് വരാൻ സാധിക്കാത്തവരുണ്ട്, അവർക്ക് വേണ്ടി മൊബൈലിലൂടെ പരിപാടികളൊക്കെ കാണാനുള്ള സൗകര്യമുണ്ട്. KSOR കർണാടക സുന്നി ഓൺലൈൻ റേഡിയോ എന്ന വെബ്സൈറ്റ് അഡ്രസ്സിൽ അതിലേക്ക് പോയാൽ പരിപാടി നേരിട്ട് കാണാൻ സാധിക്കുമെന്ന് അറിയിക്കുന്ന അവർക്കൊക്കെ വേണ്ടി ഉസ്താദ് പ്രത്യേക ദുആ ചെയ്യുമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും പറഞ്ഞ് വരക്കാൻ പറഞ്ഞിട്ടുണ്ട്. പല അസുഖങ്ങളുള്ള ക്യാൻസർ ബാധിച്ച് സുബ്ഹാനല്ലാഹ്, ക്യാൻസർ എന്ന രോഗം പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു അത്തരം മുസീബത്തുകളിൽ നിന്ന് അമ്മയും നമ്മുടെ കുടുംബങ്ങളെയും നാടുകളെയും ഒക്കെ കാത്തിരിച്ചുമാറാവട്ടെ. സലാമത്ത് കിട്ടാൻ വേണ്ടി വരക്കാൻ ഏൽപ്പിച്ച ആളുകളുണ്ട്. എന്റെ പിതാവിന് തന്നെ ദിവസങ്ങൾക്ക് മുമ്പ് രണ്ട് വാൾവ് ഹാർട്ട് ബ്ലോക്ക് വന്നു. NGO കഴിഞ്ഞ് വന്ന് ഒന്ന് ബാക്കിയുണ്ട്, അതുകൂടെ സലാമത്താകണം. അള്ളാഹു പൂർണ്ണമായ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാന്മാരുടെ ഹക്ക് കൊണ്ട് പൂർണ്ണമായ സലാമത്ത് നൽകുമാറാവട്ടെ. അതുപോലെ നമ്മുടെ കുടുംബങ്ങളിലും ബന്ധപ്പെട്ടവരും നമ്മുടെ പ്രവർത്തകന്മാരിലും നേതാക്കളിലും ഒക്കെ അസുഖങ്ങളുള്ള ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണം. അള്ളാഹുവേ അവർക്കൊക്കെ നീ പൂർണ്ണമായ ആഫിയത്ത് നൽകണേ റഹ്മാനെ, സലാമത്ത് നൽകണേ റഹ്മാനെ. ദുആക്ക് ഇജാബത്ത് കിട്ടാൻ വേണ്ടി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കുറച്ച് സ്വലാത്തില്ല. ആ സ്വലാത്തിരുന്ന സമയത്ത് മുത്തുനബിയെ മനസ്സിൽ ഓർത്തിട്ട് അവിടുത്തെ പൊരുത്തം എനിക്ക് കിട്ടണമെന്ന് മനസ്സിൽ നിയത്താക്കിയിട്ട് നല്ലൊരു സംഭാവന സദഖ, അത് ദുആക്ക് ഇജാബത്ത് കിട്ടാൻ സബബാണ് എന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ദുആക്ക് മുമ്പ് ആ സദഖയൊന്നും മുന്തിക്കുന്നത് നമ്മുടെ ദുആക്ക് ഇജാബത്ത് കിട്ടാൻ കാരണമാകും. അപ്പൊ കഴിയുന്ന നല്ല സംഭാവന, 1000 രൂപ കഴിയുന്നവർ അങ്ങനെ, 500 രൂപ കഴിയുന്നവർ അങ്ങനെ, 100 രൂപയെങ്കിലും കഴിയാത്ത ആരും ഈ സദസ്സിൽ ഉണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലാഹു ഖൈറായത് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഓരോരുത്തർക്കും അല്ലാഹു തന്ന നിഅമത്തിൽ നിന്ന് നല്ല ഇഖ്ലാസോടുകൂടെ നിങ്ങളൊക്കെ ആ സലാത്തിൽ നിന്ന് സമയത്ത് സംഭാവന നൽകുക. അല്ലാഹു ഈ മഹത്തായ സദസ്സിന് വേണ്ടി സഹായിച്ച് സഹകരിച്ച സ്വദേശത്തും വിദേശത്തുള്ള സർവ്വ ആളുകൾക്കും ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും എഴുന്നേറ്റ് സലാത്തില്ല, സലാത്തിൽ നിന്ന് സമയത്ത് നിങ്ങളുടെ കയ്യിലുള്ള നല്ല സബക് സദക്ക നമുക്ക് തരിക. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم نبري. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم സ്വലാത്തു നല്ല ആവേശത്തിൽ ചൊല്ലണം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم صل على جميع الأنبياء والمرسلين والحمد لله رب العالمين സുഹൃത്തുക്കളെ റിയാസ് മുസ്ലിയാരെ നമ്മൾ ഈ സദസ്സിൽ ഓർത്തു. അൽഹംദുലില്ലാഹ്, ഈ ഭാഗത്തുള്ള നമ്മുടെ പ്രവർത്തകന്മാർ 30 ലക്ഷത്തോളം ദിക്ർ തഹ്ലീൽ അദ്ദേഹത്തിനു വേണ്ടി ചൊല്ലി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ സദസ്സിലും അദ്ദേഹത്തിന് വേണ്ടി ഒരു ഫാത്തിഹ ഓതി നമുക്ക് നമ്മൾ മരിച്ചു പോയ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്നു. അൽ ഫാത്തിഹ. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس ഒരു കാര്യം ഇടക്ക് ഓർമ്മപ്പെടുത്താൻ മറന്നുപോയതാണ്. എല്ലാവരും ദുആ കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ നമ്മളെ ദർസിലെ മുതല്ലിമീങ്ങൾ പുറത്തിറക്കിയ ഉറൂസിനോടനുബന്ധിച്ച് ഇറക്കിയിട്ടുള്ള സുവനീർ ഒരു കോപ്പി എല്ലാവരും വാങ്ങി. ബഹുമാനരായ പൊന്മൾ ഉസ്താദ് അവർക്ക് അടക്കമുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ ലേഖനങ്ങളുണ്ട്. അത് നമുക്ക് വായിക്കാനും അതോടൊപ്പം തന്നെ നമ്മുടെ മുതല്ലിമീങ്ങൾക്ക് ഒരു പ്രോത്സാഹനം എന്നുള്ള നിലക്ക് ഈ പ്രാവശ്യം നിങ്ങളൊക്കെ അത് വാങ്ങി സഹകരിച്ചാലാണ് അടുത്തൊരു പ്രാവശ്യം ഇങ്ങനെയുള്ള ഒരു പരിപാടി വരുമ്പോ അങ്ങനെ ഒരു നല്ല പ്രവർത്തനം ചെയ്യാൻ അവർക്ക് താല്പര്യം ഉണ്ടാവുക. അതുകൊണ്ട് എല്ലാവരും നിങ്ങൾ ആ സുവനീർ തിരിഞ്ഞു പോകുന്ന സമയത്ത് വഴിക്ക് വെച്ച് മുത്തല്ലിമീങ്ങൾ നിങ്ങൾക്ക് തരും. ആ സമയത്ത് വാങ്ങിയിട്ടല്ലാതെ പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു ഖൈറായതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ حمدا يوافي نعمه ويكافئ مزيدا اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد റഹ്മാനായ റബ്ബേ, സാധുക്കളായ ഞങ്ങൾ ഈ സദസ്സിൽ ഒരുമിച്ചുകൂടി പറഞ്ഞതും കേട്ടതുമൊക്കെ നീ ഞങ്ങളിൽ നിന്ന് കബൂൾ ചെയ്യണേ റഹ്മാനെ. ഞങ്ങൾ ഈ സദസ്സിൽ വെച്ച് ചെയ്ത എന്തെല്ലാം ഹസനാത്തുകൾ ഉണ്ടോ അതിന്റെ എല്ലാം ഇസ്ല സവാബ് നിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ത്തിലേക്ക് നിന്റെ സർവ്വ അമ്പിയാക്കൾ ഔലിയാക്കളെ സ്വാലിഹീങ്ങളെ സുഹദാക്കളെ ഹദറത്തിലേക്ക്, പ്രത്യേകിച്ച് ഞങ്ങൾ ആരുടെ പേരിലാണോ ഈ മജ്ലിസ് സംഘടിപ്പിച്ചത്, ഞങ്ങൾ ആരുടെ ഹദറത്തിലാണോ ഒരുമിച്ചുകൂടിയത്, അവരുടെ ഹദറത്തിലേക്ക് നീ അതിന്റെ എല്ലാ മിസ്ലു സവാബ് എത്തിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, അവരുടെ എല്ലാം ഹഖ് ജാഹ് ബറക്കത്തുകൊണ്ട് ഞങ്ങളെ സദസ്സ് നീ കബൂൾ ചെയ്യണേ അല്ലാ. ഞങ്ങൾ സാധുക്കളായ നിന്റെ അടിമകളാണ്, എത്രയോ തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയ പാപികളാണ്. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും മറന്നും മനഃപൂർവ്വം ഞങ്ങൾ ചെയ്ത എല്ലാ പാപങ്ങളും നീ ഞങ്ങൾക്ക് പുറത്തു തരണേ റഹ്മാനെ. ഞങ്ങളെ കൽബ് നീ ശുദ്ധിയാക്കി തരണേ അല്ലാ. ഈമാൻ നൽകണേ അല്ലാ. ഇഖ്ലാസ് നൽകണേ അല്ലാ. തഖ്വയുള്ളവരാക്കണേ അല്ലാ.
തവാദുള്ളവരായി നീ ഞങ്ങളെ ജീവിപ്പിക്കണേ അല്ലാ. നിന്നെ ഓർക്കുന്ന കൽബ് നൽകണേ അല്ലാ. നിനക്ക് ദിക്ര ചെല്ലുന്ന നാവ് നൽകണേ അല്ലാ. പൈശാചികമായ ചിന്തകളിൽ നിന്ന് പ്രവർത്തനങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ അല്ലാ. നിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് ഞങ്ങളെ കൽബിൽ വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. അവിടത്തേക്ക് ഒരുപാട് സ്വലാത്തു ചെല്ലാൻ സലാം പറയാൻ പറയാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. റബ്ബേ അവിടെ നന്ദി ഉറങ്ങുന്ന റൗദാ ശരീഫിന്റെ ജാരത്ത് പോയി നന്ദി സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാ എന്ന് കൽബ് അറിഞ്ഞ് സന്തോഷത്തോടെ അവിടത്തേക്ക് സലാം പറഞ്ഞ് സംതൃപ്തിയോടെ സിയാറത്ത് ചെയ്യാൻ ജീവിതത്തിൽ പല ആവർത്തി ഞങ്ങൾക്ക് അവസരം നൽകണേ അല്ലാ. ഞങ്ങൾ ആഹൃതമാനിൽ ജീവിക്കുന്ന നിന്റെ സാധുക്കളായ അടിമകളാണ്. നിന്നിലേക്ക് തിരിച്ചെത്തുന്ന സമയത്ത് നിന്റെ മുന്നിൽ രക്ഷക്കായി സമർപ്പിക്കാൻ മാത്രം ഞങ്ങളെ കയ്യിൽ ഒന്നുമില്ല അല്ലാ. ഞങ്ങളെ ഇബാദത്തുകൾ എത്രയോ ന്യൂനതകൾ ഉള്ളതാണ്. അത് നിന്റെ ഫളൻ നിലക്ക് നീ അഫൂ ചെയ്തുകൊണ്ട് സ്വീകരിച്ചാൽ വലിയ സന്തോഷമാണ്. നീ അത് സ്വീകരിക്കണേ റഹ്മാനെ. ന്യൂനതകൾ പരിഹരിച്ച് നീ കബൂൾ ചെയ്യണേ റഹ്മാനെ. എന്നാലും ആ അമലുകളെ കൊണ്ട് മാത്രം ഞങ്ങൾ രക്ഷപ്പെടൂല. നിന്നിലേക്ക് ഞങ്ങൾ തിരിച്ചെത്തുമ്പോൾ ഞങ്ങൾക്ക് രക്ഷയുടെ മാർഗമായി ആകെയുള്ളത് നിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. തെറ്റു ചെയ്ത ഹറാമകൾ ചെയ്ത പാപങ്ങളോട് ബന്ധപ്പെട്ടു പോയ സാധുക്കളായ ഞങ്ങൾ നിന്റെ ഹബീബിന്റെ സഹായം കൊണ്ട് ആഖിറത്തിൽ രക്ഷ നൽകണേ റഹ്മാനെ. ഞങ്ങൾക്കൊന്നും നിന്റെ മുന്നിൽ പറയാനില്ലല്ലോ റബ്ബേ. നിന്റെ ഹബീബിനെ ഞങ്ങൾ നിന്നിലേക്ക് വസീലയാക്കുന്നു അല്ലാ. അവിടുത്തെ ഷഫായത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അവിടുത്തെ ഹൗദുൽ ഖൗസർ വാങ്ങി കുടിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അവിടുത്തെ കൊടിക്കീഴിൽ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. റബ്ബേ അവിടുത്തോടൊപ്പം സ്വർഗീയ ലോകത്ത് ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. നിന്റെ ഹബീബിനെ ഞങ്ങൾ കണ്ടില്ല. കണ്ട സഹാബാക്കളെയും കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടായില്ല. അവരെ കണ്ട മഹാന്മാരായ താബിഈങ്ങളെയും സ്വാലിഹീങ്ങളെയും കാണാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. എങ്കിലും ഞങ്ങൾ ആ ഹബീബിൽ വിശ്വസിക്കുന്നു. ഞങ്ങളെ കൊണ്ടാവുന്നത് പോലെ ഞങ്ങൾ മഹബ്ബത്ത് വെക്കുന്നു. റബ്ബേ അവിടുത്തെ മുഖമൊന്നു കാണാൻ ഞങ്ങൾ കൊതിക്കുന്നു. സ്വർഗീയ ലോകത്ത് വെച്ച് മുത്തുനബിയുടെ ശറഫാക്കപ്പെട്ട മുഖം കൺകുളിർക്ക് കാണാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാ, നൽകണേ അല്ലാ. ഞങ്ങൾ ചോദിക്കാൻ യോഗ്യരല്ലെന്നറിയാ, പക്ഷേ നീ നൽകാൻ യോഗ്യതയുള്ള രാജാവാണ്. നിന്റെ ഹബീബിന്റെ ജീവാറിൽ ഒരുമിച്ചുകൂടി ഹബീബിന്റെ ശറഫാക്കപ്പെട്ട മുഖം കൺകുളിർക്ക് കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങൾക്കെല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു തരുന്ന നിന്റെ മുഖദ്ദസാകുന്ന ലിഖാവും ഞങ്ങൾക്ക് കാണിച്ചു തരണേ റഹ്മാനെ. ഞങ്ങളെ കണ്ണുകൾ അതിന് യോഗ്യമല്ല എന്നറിയാം, പക്ഷേ നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്കത് നൽകണേ റഹ്മാനെ. അള്ളാഹുവേ മരിക്കുന്നതിന് മുമ്പ് സ്വപ്നത്തിലൂടെയെങ്കിലും ഹബീബിനെ ഒന്ന് കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. നിന്റെ മഹാന്മാർ അവിടുത്തോട് വിശ്വാസം ലഭിച്ച ആളുകളാ. ഞങ്ങൾ അവരുടെ രോമത്തിന് പോലും വിലയില്ലാത്തവരാണ്, സമ്മതിക്കുന്നു. എങ്കിലും ഞങ്ങളെ മനസ്സിന്റെ ആഗ്രഹം നീ അറിയുന്നവനാണല്ലോ. നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങളെ ഹബീബിലേക്ക്, നിന്റെ ഹബീബിലേക്ക് ചേർക്കണേ അല്ലാ. ഞങ്ങളെ നിനക്ക് ധിക്കാരം പ്രവർത്തിച്ചവരാണ്, തെറ്റുകൾ ചെയ്തു പോയവരാണ്. നിന്റെ റഹ്മത്തില്ലാതെ ഞങ്ങൾക്ക് ഒരു സെക്കൻഡ് പോലും ജീവിക്കാൻ കഴിയില്ല. അല്ലാ നിന്റെ റഹ്മത്തിൽ നിന്ന് ഞങ്ങളെ ആട്ടിയോടിക്കല്ലേ റഹ്മാനെ. ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞവർ, പ്രതിസന്ധികൾ പറഞ്ഞ് ദുആ കൊണ്ട് ഏൽപ്പിച്ചവർ, ഇവിടെ സ്വർണം നൽകിയവരും സംഭാവന നൽകിയവരും, സ്വദേശത്തും വിദേശത്തുമുള്ള ഈ പരിപാടിയോട് സഹകരിച്ചവർ, പലരുടെയും മനസ്സിൽ പല ഉദ്ദേശവും ഉണ്ട്. എല്ലാം ഹബീബിന്റെ
ഹക്കുകൊണ്ട് മഹാന്മാരെ ഹക്കുകൊണ്ട് നീ സാധിപ്പിക്കണേ അല്ല. രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന എത്രയോ ആളുകളുണ്ട്, ക്യാൻസർ ബാധിച്ചവർ, കിഡ്നി വീക്കായവരും, ഹാർട്ടിന് കംപ്ലൈന്റ് ഉള്ളവരും, കൊളസ്ട്രോൾ ഉള്ളവരും, ഷുഗർ ഉള്ളവരും, വയറിന് കംപ്ലൈന്റ് ഉള്ളവരും, മുട്ടുവേദനയുള്ളവരും, ഡിസ്ക് തകരാറുള്ളവരും, അങ്ങനെ തുടങ്ങി പല ജാതി അസുഖങ്ങളുള്ളവർ ഷാഫിയായ റബ്ബേ, കാഫിയായ റബ്ബേ, നിന്റെ മഹാന്മാരുടെ ഹക്കുകൊണ്ട്, ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരുടെ ഹക്കുകൊണ്ട് നീ എല്ലാം ശിഫയാക്കണേ റഹ്മാനെ. ഞങ്ങളെ ശരീരത്തിലെങ്ങാനും വലിയ രോഗത്തിന്റെ അണുക്കൾ ഉണ്ടെങ്കിൽ ഈ സദസ്സിന്റെ ബറക്കത്തുകൊണ്ട് ഇപ്പോൾ തന്നെ നീ അതിനെ നശിപ്പിക്കണേ അല്ല. രോഗങ്ങൾ നൽകിയോ, ഫഖർ നൽകിയോ, ഇന നൽകിയോ ഒന്നും ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ല. നിന്റെ പരീക്ഷണം അത് ജയിക്കാൻ മാത്രം ഞങ്ങൾ കെൽപ്പുള്ളവരല്ല, കഴിവുള്ളവരല്ല. നീ ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ല. നിന്റെ റഹ്മത്ത്, റഹ്മത്തിന്റെ റഹ്മത്തിന്റെ ലുത്ഫിന്റെ നോട്ടം ഞങ്ങളിലേക്ക് നോക്കണേ അല്ല. പടച്ചോരെ കടകളിൽ കുടുങ്ങി പ്രയാസപ്പെടുന്നവരുണ്ട്, സലാമത്ത് നൽകണേ അല്ല. വീടില്ലാത്തവരുണ്ട്, ഹയറായ വീട് നൽകണേ അറിയ. ജോലിയില്ലാത്തവരുണ്ട്, ഹയറായ ജോലി നൽകണേ അറിയ. ഇണകളില്ലാത്ത ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്, ഹൈറായ ഇണകൾ നൽകണേ റഹ്മാൻ. മക്കളില്ലാത്തവരുണ്ട്, ഹൈറായ മക്കൾ നൽകണേ റഹ്മാൻ. ഞങ്ങൾക്കുള്ള മക്കളെ ഹൈറിന്റെ അഹിലുകാരപ്പെടുത്തണേ റഹ്മാൻ. ഞങ്ങളെ മക്കളെയും മക്കൾക്ക് തുല്യമായ ഞങ്ങളെ തല്ലിവികളെയും നീ നന്നാക്കി വളർത്തി ഉയർത്തിത്തരണേ റഹ്മാനെ. ാണ് ഞങ്ങളെ കാര്യം തന്നെ ഞങ്ങൾക്ക് ബേജാറാണ്. പിന്നെ ഞങ്ങളെ തല്ലി നീങ്ങളുടെ ഞങ്ങളെ മക്കളെ കാര്യം പറയാറുണ്ടോ? നിന്നിലേക്ക് അവരെ ഞങ്ങൾ ഏൽപ്പിക്കും. നീ അവരെ ഏറ്റെടുത്ത് നന്നാക്കി വളർത്തി ഉയർത്തി തരണേ റഹ്മാൻ. ഞങ്ങൾ ആഹ്റത്തിൽ നിന്റെ ദീൻ ഉപകാരപ്പെടുന്ന നല്ലവരാക്കി നീ വളർത്തണേ അല്ലാ. ആലി നീങ്ങളാക്കണേ അല്ലാ. ഹാഫി നീങ്ങളാക്കണേ അല്ലാ. അബ്ബേ, പരീക്ഷ എഴുതുന്ന എസ് എസ് സിയും പ്ലസ് ടുവും അങ്ങനെ തുടങ്ങി പല പരീക്ഷകളും എഴുതുന്ന ഞങ്ങളെ മക്കൾ എല്ലാവർക്കും ഇസ്സത്തുള്ള വിജയം നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളെ ദുആയിൽ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങൾ ഈ സദസ്സിൽ ചോദിച്ചതും ചോദിക്കേണ്ടതുമായ സർവകാര്യങ്ങൾ ഞങ്ങൾക്കും ഞങ്ങളെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുജനങ്ങൾ, സഹായിച്ചവർ, സഹകരിച്ചവർ, സർവ ആളുകൾക്കും നീ നിന്റെ ഔദാര്യമായി നൽകണേ റഹ്മാൻ. അള്ളാഹുവേ, ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ അവർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാൻ. ഞങ്ങൾ ഉസ്താദുമാർ അവർക്ക് നീ ദീർഘായുസ്സുള്ള ആഫിയത്ത് നൽകണേ റഹ്മാൻ. അള്ളാഹുവേ, അള്ളാഹുവേ, ഞങ്ങളെ നീ ഏറ്റെടുക്കണേ റഹ്മാനെ. ഞങ്ങളെ കുടുംബങ്ങളെ നീ ഏറ്റെടുക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് വേണ്ടി പ്രയാസപ്പെടുന്ന, അധ്വാനിക്കുന്ന ഞങ്ങളെ മാതാപിതാക്കളും ഞങ്ങളെ ഭാര്യമാരും ഞങ്ങൾക്ക് തിരിച്ചൊന്നും കൊടുക്കാറില്ല അല്ലാ. അവരോടുള്ള കടപ്പാട് ഞങ്ങൾക്ക് വീട്ടാൻ കഴിഞ്ഞിട്ടില്ല അല്ലാ. നീ അതിന് പകരം കൊടുക്കണേ അല്ലാ. ഞങ്ങളെ കാത്തു കഴിയുന്ന ഞങ്ങളെ കുടുംബങ്ങൾ അവർക്ക് നീ നല്ല ഹൈറിന്റെയും സ്വലാഹിയത്തിന്റെയും മനസ്സ് നൽകണേ റഹ്മാനെ. ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഹദുമത്തിനെല്ലാം അവർക്ക് ഇരട്ടിയായ പ്രതിഫലം നീ സ്വർഗത്ത് കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ എല്ലാ വാക്കുകളും എല്ലാ പ്രവൃത്തികളും എല്ലാ സദസ്സുകളും അവസാനിക്കുന്ന സമയം ആക്കമത്ത് നീ നന്നാക്കി തരണേ റഹ്മാനെ. ഈ ദുരിയാവില്ലെങ്കിൽ നാളെ തീരുന്നതല്ലേ? ഞങ്ങൾക്ക് ആഹ്റമല്ലേ വലുത്? നശ്വരമായ ഈ ദുരിയാവിൽ നിന്ന് നിന്നിലേക്കുള്ള തിരിച്ചു വരും സന്തോഷത്തിന്റെ താക്കളേ റഹ്മാനെ. അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് കാവിലായി ഇമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിൽ ചരിച്ച് നിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ശറഫാക്കപ്പെട്ട മുഖവും കണ്ടു നിന്റെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, സുഹദാക്കൾ എല്ലാം സ്വീകരിക്കുന്ന നിലക്കുള്ള സന്തോഷത്തിന്റെ മരണം നൽകണേ അല്ലാഹു. ഞങ്ങൾ മരിച്ചുപോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുജനങ്ങൾ, സഹായിച്ചവർ ആരെല്ലാം ആരുടെ മണ്ണിലുണ്ടോ എല്ലാവരുടെയും ഖബർ നീ സന്തോഷത്തിലാക്കണേ റഹ്മാൻ. അവരെയും ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഹബീബിന്റെ ജീവാറിൽ ഒരുമിച്ചുകൂട്ടണേ റഹ്മാൻ. അബ്ബേ, ഞങ്ങളെ ദീനിയായ ഖിദ്മത്ത്, ഞങ്ങളെ ഈ സദസ്സും ഇതുപോലെ എല്ലാ സദസ്സുകളും ഞങ്ങൾക്ക് ആഖിറത്തിലേക്ക് ബാക്കിയാക്കുന്നതാക്കണേ റഹ്മാൻ. ദുനിയാവിന്റെ ചിന്ത നൽകിയിട്ട് ഞങ്ങൾ
ഞങ്ങളെ അധ്വാനങ്ങൾ നീ വെറുതെ ആക്കല്ലേ റബ്ബാനെ. ഞങ്ങളുടെ ഉറൂസും ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനവും ഞങ്ങളെ എല്ലാ പ്രസംഗങ്ങളും കാര്യങ്ങളും നിന്റെ മുത്തുനബിയുടെ ജീവാനിൽ ഒരുമിച്ചുകൂടി അവിടുത്തെ ദീനിന്റെ ഖിദ്മത്ത് എന്ന നിലക്ക് സന്തോഷത്തോടെ പങ്കുവെക്കാനുള്ള അമലുകളാക്കി തരണേ റബ്ബാനെ. ഇതിനു വേണ്ടി അധ്വാനിച്ച ആളുകൾ, കസേര നിർത്തിയവരും സംഭാവന നൽകിയവരും പോസ്റ്റർ ഒട്ടിച്ചവരും തോരണം കെട്ടിയവരും ചെറിയൊരു വാക്കുകൊണ്ടെങ്കിലും സഹായിച്ചവർ എല്ലാവർക്കും ഹബീബിന്റെ ജീവാർ ഒരുമിച്ചുകൂടി അതിന്റെ സന്തോഷം പങ്കിടാൻ നീ ഭാഗ്യം നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ദുആയിൽ നീ കബൂൽ ചെയ്യണേ റഹ്മാൻ. ഹായ് ബാക്കി മടക്കല്ലേ റഹ്മാൻ. ഹബീബിന്റെ റഹ്മത്തിന്റെ നോട്ടം ലഭിച്ചവരെ ഞങ്ങളെ പെടുത്തണേ അല്ലാ. അതില്ലാതെ ഞങ്ങളെ തിരിച്ചേക്കല്ലേ അല്ലാ. നീ ഹബീബ് ഏറ്റെടുക്കുന്ന അവിടുത്തെ അനുയായികൾ പെടുത്തണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ കബൂലിയത്ത് നൽകണേ അല്ലാ. ചോദിക്കാൻ ഞങ്ങൾ യോഗ്യരല്ല, നീട്ടിയ കൈകൾ പാപഭംഗിലമാ. പക്ഷേ മഹാന്മാരെ ഹദറത്തിൽ നിന്നാണ് ഹബീബിന്റെ മേലെ സ്വലാത്ത് ചൊല്ലിയിട്ട സദഖ നിനക്ക് വേണ്ടി മുണ്ടിച്ചുകൊണ്ട അല്ലാ അതിന്റെ ഒക്കെ മറക്കത്തുകൊണ്ട് ഞങ്ങൾ ഒന്നിനും പറ്റില്ലെങ്കിലും നിന്റെ ഹബീബിന്റെ ഹക്കുകൊണ്ട് ഞങ്ങൾ വാക്ക് ഇജാബത്ത് നൽകണേ റഹ്മാനെ. റബ്ബന വലമ്ന അൻഫസന വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. പടച്ച റബ്ബേ ഞങ്ങൾ ഇന്ന് കൊല ചെയ്യപ്പെട്ടു പോയ റിയാസ് മുസ്ലിയാർ അവർക്ക് നീ രക്തസാക്ഷിയുടെ പ്രതിഫലം കൊടുക്കണേ റഹ്മാനെ. ഖബറിൽ ദറജ വർദ്ധിപ്പിക്കണേ റഹ്മാനെ. അവരുടെ കുടുംബമുണ്ട് മനസ്സമാധാനം കൊടുക്കണേ റഹ്മാനെ. വിധവയായ ഭാര്യയുണ്ട് മനസ്സമാധാനം കൊടുക്കണേ റഹ്മാനെ. യതീമായ കുട്ടിയുണ്ട് ആ കുട്ടിയെ നീ ഏറ്റെടുത്ത് നന്നാക്കി ഇജ്ജത്തോടെ വളർത്തണേ അല്ലാ. അപകടങ്ങളിൽ നിന്ന് മുസീബത്തുകളിൽ നിന്ന് ഫിത്തനകളിൽ നിന്ന് ഞങ്ങളെ ഞങ്ങളെ കുടുംബങ്ങളെ ഞങ്ങളെ നാടുകളെ ഞങ്ങളെ മഹല്ലുകളെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. നിനക്കെ ഞങ്ങൾക്ക് കാവൽ നൽകാൻ കഴിയൂ. ഈ സമുദായത്തെ പിച്ചി ചീന്താൻ ആഗ്രഹിക്കുന്നവരുടെ സർവമുൽവിൽ നിന്നും സർവചതികളിൽ നിന്നും സമുദായത്തെ ഞങ്ങളെ ഈ സമുദായത്തിന്റെ നേതാക്കളെ എല്ലാവരെയും നീ സംരക്ഷിക്കണേ റഹ്മാനെ. നീ ഹിഫ്ദ് നൽകണേ റഹ്മാനെ. റബ്ബേ കലാപങ്ങൾ ഉണ്ടാകി നാട് കുട്ടിച്ചോറാകുന്ന അവസ്ഥ നീ നൽകല്ലേ അല്ലാ, നൽകല്ലേ അല്ലാ. എല്ലാവർക്കും നല്ല മനസ്സ് നൽകണേ റഹ്മാനെ. ഈ സമുദായത്തിന് നിന്റെ ഹബീബിന്റെ ഉമ്മത്തിന് ഇജ്ജത്തുണ്ടാകുന്ന നിലക്കുള്ള അവസ്ഥ നൽകണേ അല്ലാ. അതിനു പറ്റിയ ഭരണവും അതിനു പറ്റിയ നേതൃത്വവും ആക്കണേ റഹ്മാനെ. മുസറിഫുൽ ഖുലൂബ് നീയല്ലേ അല്ലാ. എത്ര വലിയ ധിക്കാരിയുടെയും എത്ര വലിയ ആലിമിന്റെയും മനസ്സ് നന്നാക്കാൻ നിനക്ക് കഴിയുമല്ലോ അല്ലാ. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ അല്ലാ. നീ വൽമുദ്ദേശിക്കുന്നവരുടെ മനസ്സ് നന്നാക്കണേ റഹ്മാനെ, നന്നാക്കണേ അല്ലാ. നീ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ഞങ്ങളുടെ പള്ളികൾക്ക് ഞങ്ങളുടെ മദ്രസകൾക്ക് ദീനിയായ സർവകാര്യങ്ങൾക്കും നീ സലാമത്തും ഹിഫ്ദും നൽകണേ റഹ്മാനെ. ഞങ്ങളെ ഹൈവാക്കല്ലേ അല്ലാ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صادوا ينيكون ني കുടുംബത്തിനു വേണ്ടിയും എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.